ചില ഘട്ടങ്ങളിൽ സാമ്പത്തികമായ ചില പ്രയാസങ്ങൾ വന്ന ഘട്ടങ്ങളിലും ഒക്കെയായി, അതിനേക്കാൾ കൂടുതൽ ചില സാങ്കേതികമായ വിഷയങ്ങൾ പണിക്കാരുടെ അത് കമ്മി ഉദ്ദേശിച്ചതുപോലെ നടക്കാത്തത് കൊണ്ട് നമുക്കറിയാലോ, നമ്മുടെ ഒരു വീട് പണി മറ്റുമൊക്കെ തുടങ്ങിയാലുള്ള കാര്യം. അതുപോലെ തന്നെ ഇൻഷാല്ലാ ഇനി ഏതായാലും നമ്മുടെ ഈ ഫ്രണ്ട് വശത്തെ കുറച്ച് പണികൾ മാത്രമാണ് ബാക്കിയുള്ളത്. അത് ഏതാനും ചുരുങ്ങിയ മാസങ്ങൾക്കകം തന്നെ തീരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല എളുപ്പമാക്കി തരട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത എല്ലാ സംഭാവനകളും അല്ലാഹു സ്വീകരിക്കട്ടെ. ഇപ്രാവശ്യവും നമ്മൾ സ്വയം കണ്ടറിഞ്ഞ് മനസ്സറിഞ്ഞുകൊണ്ട് പള്ളിപ്പണിക്കും ദർസിനും ഈ നമ്മുടെ ഈ പ്രഭാഷണത്തിനും ഒക്കെ ചെയ്യുന്ന എല്ലാ സദഖകളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കബൂൽ ചെയ്യട്ടെ. ഇൻഷാല്ലാ അവർക്കൊക്കെ വേണ്ടി നമ്മുടെ ഈ കാര്യത്തെ, നമ്മുടെ ഈ മഹല്ലിനെ ദർസിനെ ഒക്കെ സഹായിക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടി, ദുആ കേൾപ്പിച്ചവർക്കൊക്കെ വേണ്ടി അവസാനം ബഹുമാനപ്പെട്ട റഹ്മാൻ ഉസ്താദ് ദുആ ചെയ്യും. ബഹുമാനപ്പെട്ടവരെ നമ്മോട് പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله، خذ بأيدينا قلت حيلتنا فادركنا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. صدق الله مولانا العلي العظيم. ഈ സുഗ്രതങ്ങൾക്ക് ചുക്കാൻ പിടിച്ച് ആത്മാർത്ഥമായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന മലയാളക്കരയിലെ പ്രസിദ്ധ പ്രഭാഷകനും ഉജ്ജ്വലവാഗ്മിയും നിഷ്കളങ്കനായ പ്രബോധകനും എൻ്റെ പ്രിയ സുഹൃത്തും പ്രാസ്ഥാനിക ആവേശവുമായ സമാദരണീയനായ ഉസ്താദ് സലാഹുദ്ദീൻ ഫൈളി, പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾ, നവൈത്തുൽ ഇഴത്തിക്കാഫ് ഫിഹാദൽ മസ്ജിദ് ഇല്ലാഹി തആല എന്ന ഇഴത്തിക്കാഫിന്റെ നെയ്യത്തോടുകൂടി വിശുദ്ധ റമദാനിന്റെ പട്ടാപ്പകലിന്റെ നട്ടുച്ചയിൽ പടച്ചവന്റെ പ്രീതിക്ക് വേണ്ടി ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയ വന്യവയോധികരായ കാരണവന്മാർ, സ്നേഹത്തിന്റെ പ്രതീകങ്ങളായ യുവജന സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സംഗമം നാളെ സ്വർഗീയ സംഗമ സന്തോഷത്തിനുള്ള ഹേതുകമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ ഇന്നോളം കടന്നു വന്ന ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു മാപ്പ് നൽകി ശിഷ്ടജീവിതം തക്കവയോടുകൂടി പടച്ചവന്റെ പൊരുത്തത്തിൽ സമർപ്പിക്കാൻ വൈജ്ഞാനികമായ വെളിച്ചവും ഈമാനിക കരുത്തും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് സഹോദരന്മാർ സഹോദരിമാർ വിവിധ സ്ഥലങ്ങളിലായിട്ട് ബർസഖിയായ ലോകത്ത് അവർ പറഞ്ഞതും കേട്ടതുമായ അനുഭവങ്ങളുമായി കഴിഞ്ഞുകൂടുന്നു. അവരുടെ അവസ്ഥ എന്താ എന്നത് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷേ ദുആ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവരിൽ ആരെങ്കിലും എന്തിൻ്റെയെങ്കിലും പേരിൽ ചെറിയൊരു അദാബെങ്കിലും നേരിടുന്നുവെങ്കിൽ അല്ലാഹു അവരെ തൊട്ട് അദാബ് ഒഴിവാക്കി കൊടുക്കട്ടെ. അവരുടെ ഒക്കെ ഖബ്ര് അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. വിശാലമായി അല്ലാഹു പരിചയമില്ലാത്ത ഏകാന്തതയുടെ തടവറയിലേക്ക്
സ്വന്തം മക്കളാൽ, ഗുണകാംക്ഷികളാൽ, ഉറ്റവരാൽ, ഉടയവരാൽ ഒരർത്ഥത്തിൽ ബഹിഷ്കരിക്കപ്പെട്ടുകൊണ്ട് നമ്മൾ എത്തുമ്പോൾ മുത്തഖയങ്ങൾക്കുള്ള ആതിഥേയത്വം കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, സന്തോഷിപ്പിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ വർഷങ്ങളായി നടക്കുന്ന ഈ മനോഹരമായ പ്രൗഢഗംഭീരമായ മസ്ജിദിലെ വിശുദ്ധമായ സ്വർഗീയ ഉദ്യാനം അൽഹംദുലില്ലാഹ് ഈ വർഷവും ഇന്നലെ ഉസ്താദ് റഹ്മത്തുള്ള ഖാസിമി മുത്തേടം ആരംഭം കുറിച്ചിരിക്കുകയാണ്. നാളെ നാളെ എന്നല്ല, ഒരുപാട് ദിവസങ്ങളിൽ ബഹുമാനനായ ഉസ്താദ് സലാഹുദ്ദീൻ ഫൈലിയാണ് എന്ന് ഫ്ലക്സ് കണ്ടപ്പോൾ മനസ്സിലായി. അള്ളാഹു തആല അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് പ്രബോധനത്തിൽ നമുക്കും പ്രദാനം ചെയ്യട്ടെ. വിശുദ്ധ റമദാനിനെ കുറിച്ചാണ് എന്നാലും പറഞ്ഞത് എന്ന് കേട്ടു, അതുകൊണ്ട് എന്നോട് അതിനെ കുറിച്ച് മിണ്ടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും റമദാൻ എന്നുള്ള വാക്ക് പറഞ്ഞാൽ അത് തെറ്റാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സത്യത്തില് റമദാൻ എന്നുള്ളത് ഒരു അനുകരണമാണ്. ഇബാദത്തുകളിൽ അള്ളാഹുവിനെയും മലക്കുകളെയും അനുകരിക്കുന്ന ഒന്ന് റമദാൻ സൗമ മാത്രമാണ്. അസൗമുലി എന്ന് പറഞ്ഞാൽ അത് എന്റെ സ്വഭാവമാണ്, നോമ്പ് എന്നുള്ള എന്റെ സ്വഭാവമാണ്. അങ്ങനെ അള്ളാഹ്ക്ക് തീറ്റും കൂടിയൊന്നുമില്ല, അത് നമ്മൾ ലാഹിറൻ അനുകരിക്കാം. അതുകൊണ്ട് വാന ഉജിസാ ബിഹി, വാന അജിസി ബിഹി എന്നും വായിക്കാം, ഉജിസാ ബിഹി എന്നും വായിക്കാം. ഉജിസാ ബിഹി എന്ന് പറഞ്ഞാൽ എന്റെ പരിപാടി ആയതുകൊണ്ട് അത് അനുകരിക്കുന്ന ആളുകൾക്ക് എന്നെ കൊടുക്കുന്ന, അത് അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. ഉജിസാ ബിഹിയാണ് നമ്മുടെ ലക്ഷ്യം. സ്വർഗം ഒരു മനുഷ്യന്റെ ലക്ഷ്യമല്ല, സ്വർഗം ലക്ഷ്യമാക്കുന്നവന് വിഡ്ഢിയാണ് എന്ന് ഇമാം റാസി പറഞ്ഞു. അള്ളാഹു ലക്ഷ്യം സ്വർഗം ആദ്യമാണ്. അങ്ങനെയാണ് സ്വർഗം ചോദിക്കുക, സ്വർഗം ചോദിക്കുന്ന നിർത്തിയേക്കണ്ട, ചോദിക്ക. ലക്ഷ്യം അള്ളാഹു, സ്വർഗം അതിന്റെ മാധ്യമം. നേരെ മറിച്ച് സ്വർഗം മാധ്യമം, അള്ളാഹു മാധ്യമം, സ്വർഗം ലക്ഷ്യമായാൽ അത് വിഡ്ഢിത്തം തന്നെയാണ് അല്ലേ? നിങ്ങൾ ചിന്തിക്കൂ, ഒരു ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നത് ഭർത്താവ് നൽകുന്ന വിഭവങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ വീടിന് വേണ്ടിയോ ആയിരിക്കരുത്. ഭർത്താവ് എന്ന നിലയിൽ ഒരു സ്നേഹം ഉണ്ട്, അതാണ്. തീരെ സ്നേഹിക്കാത്ത ഒരു ഭാര്യ ഒരിക്കൽ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, ഞാൻ എനിക്കൊരു വീടുണ്ടാക്കി തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അന്ന് ഭാര്യക്ക് വല്ലാത്ത സ്നേഹം, അലക്കി തരാത്തവൾ അലക്കി തരുന്നു, ഭക്ഷണം തരാത്തവൾ ഇഷ്ട വിഭവങ്ങൾ ഒരുക്കി തരുന്നു. അങ്ങനെ കാമ്പോ നമ്മക്ക് അവളോട് സ്നേഹം കൂടുതല്ല, സ്നേഹം കുറയും, മതിപ്പ് കുറയും. കാരണം നമ്മള് വേറെയുള്ളവരോട് അറിയും, ഓള് പോയി അലക്കി തരുന്നതും തിന്നാൻ തരുന്നൊക്കെ ഞാനൊരു വീടുണ്ടാക്കി തരുന്നു പറഞ്ഞിട്ടുണ്ട്, അപ്പം തുടങ്ങിയതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അവളോട് യാതൊരു മതിപ്പുണ്ടാവില്ല. അതേപോലെ നമ്മളെ ലക്ഷ്യം അള്ളാഹുവാണ്, അള്ളാഹു സ്വർഗം തരും എന്ന രീതിയിൽ മാത്രം സ്നേഹിച്ചാൽ ആ സ്നേഹത്തിന് വീര്യമില്ല, ആ മഹാന്മാരുടെ സ്നേഹമല്ല കിട്ടേണ്ടത്. അള്ളാഹുവിനെ ദുനിയാവ് ആഹുറ ഒഴിവാക്കിയാല് അള്ളാഹിനെ കിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കും, അതുകൊണ്ട് വാക്ക് ഞാൻ പറഞ്ഞില്ല. സ്വർഗ ലക്ഷ്യല്ല, സ്വർഗം അള്ളാഹു എന്ന ആ ലിഖായിന്റെ പടച്ചവനെ കാണാനുള്ള ഏറ്റവും വലിയ ലക്ഷ്യത്തിന്റെ മാധ്യമമാണ്, അതാണ് ഉജ്സാ ബിഹി. അങ്ങനെ എന്നെ ലക്ഷ്യമാക്കി അനുകരിക്കുന്ന ആളുകൾക്ക് എന്നെ കൊടുക്കുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പടച്ചവൻ നമ്മളൊക്കെ ഉൾപ്പെടുത്തട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്, മഹാന്മാർ കാണിച്ചു തന്ന വിജയത്തിന്റെ മാർഗം എന്നാണ് എന്റെ വിഷയം. അതിൽ ഒന്നാമത്തെ തന്നെയാണ് മഹാന്മാരുടെ ഒക്കെ ലക്ഷ്യം പടച്ചവനാണ്, അല്ലാഹു എന്നത്. മഹാന്മാരിലൂടെ അല്ലാതെ അള്ളാഹുവിലേക്ക് ബന്ധപ്പെടാൻ കഴിയൂല. തൗഹീദ് രണ്ട് നിലയിലുണ്ട്, ഡയറക്റ്റ് തൗഹീദും ഇൻഡയറക്റ്റ് തൗഹീദും. എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഇടയിലൊന്നുമില്ല. ആ തൗഹീദിന്റെ സ്ഥാപകൻ സാക്ഷാൽ ഇബ്ലീസാണ്. ഇബ്ലീസ് പറഞ്ഞത് നമ്മളെ ഇടയിലൊന്നും വേണ്ട എന്നാണ്. അവിടുന്നാണ് വിഷയങ്ങളുടെ ഒക്കെ അപകടങ്ങളുടെ തുടക്കം. അവിടുന്നാണ് പല സുഹൃത്തുക്കളും കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കുന്നിടത്ത് തെറ്റിദ്ധരിച്ചോ എന്ന് തോന്നിപ്പോവുക. ഡയറക്റ്റ് തൗഹീദിന്റെ ആള് ഇബ്ലീസാണ്. ഇബ്ലീസ് നമ്മൾ ഡയറക്റ്റ് സുജൂദിന്റെ ആളാന്നാ പറഞ്ഞത്. സുജൂദ് ഇല്ലാന്ന് ഇബ്ലീസ് പറഞ്ഞിട്ട്, സുജൂദ് ഭയങ്കര ഇഷ്ടം ഇബ്ലീസ്. പക്ഷെ ഡയറക്റ്റിന്റെ ആളാ. മലക്കുകൾ പറഞ്ഞു, അല്ല പറഞ്ഞോടത്ത് നമ്മളുണ്ട്, അല്ല പറഞ്ഞ് എന്താ നമ്മളുണ്ട്, അവിടെ ഇപ്പൊ നമ്മളുള്ളത്. അള്ളാഹു തആല ഈ ഒരു വെളിച്ചം നമുക്ക് ഇത് കെടാതെ ഇതിനെ പോറേൽക്കാതെ പരിരക്ഷിക്കാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ.
അവിടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം, നമുക്ക് അള്ളാഹുവിലേക്ക് നേരെ ബന്ധപ്പെടാൻ കഴിയില്ല. നമ്മുടെ യക്കീൻ എന്നൊക്കെ പറഞ്ഞാല് അത് ഇൽമുൽ യക്കീന, യക്കീന് പല നിലയിലുണ്ട്. ഇൽമുൽ യക്കീന്, ഹഖുൽ യക്കീന്, ഐനുൽ യക്കീന്, ഹഖുൽ യക്കീന്, പിന്നെ അതിന്റെ മേലൊരു യക്കീനിന്റെ ഹഖീഖത്തുൽ യക്കീൻ, അതിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, മുഹമ്മദ് മുസ്തഫ. ഇൽമുൽ യക്കീൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ അള്ളണ്ട്, സ്വർഗുണ്ട്, നരകുണ്ട് എന്നൊക്കെ സത്യത്തിൽ യക്കീൻ തന്നെയാണ്. പക്ഷെ അത് എപ്പോഴും ആണ്ടുകൊണ്ട് ആടാ. പണ്ടാരോ പറഞ്ഞില്ലേ, അബോകരാജി എന്താ വിശ്വസിക്കണമെങ്കിൽ അത് എനിക്ക് ഉറപ്പാണ്. അബോകരാജിക്ക് അള്ളണ്ട് എന്ന് ഉറപ്പാണ്, സ്വർഗുണ്ട് എന്ന് ഉറപ്പാണ്. മൂപ്പൊരു ഉറപ്പില്ലാത്ത വിശ്വസിക്കൂല, അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ്. ഇത് സംഗതിയിലൊരു യക്കീനാ. പക്ഷെ അബോകരാജി എപ്പോഴും മാറുന്ന അപ്പൊ മൂപ്പരും മാറും. അതാള് നമ്മളിൽ പല ആളുകളുടെ ഈമാൻ പലപ്പോഴും അങ്ങനെയാണ്. അതിന്റെ മേലൊരു യക്കീൻ ഉണ്ട്, അതിങ്ങനെ തെളിവുകൾ സഹിതം പഠിച്ചവനെ ഉറപ്പിക്കലാണ്. അവിടെ ദലീൽ ഉറപ്പാണ്. അതാണ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്. ഫഅലം, ഇൽമ് എന്ന ദലീലോട് കൂടി അല്ലാതെ ഉണ്ടാവില്ല. യഖീന് കിട്ടണമെങ്കിൽ ദലീൽ വേണം. ഇൽമ് ഇത് ആരോടെ പറയുന്നത്? മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് കേൾക്കുന്ന ആള് ആരാ? അല്ലാഹനെ കണ്ടുവന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ആമുഖമായ നബിയുന മുഹമ്മദ് മുസ്തഫ. അല്ലാഹനെ കണ്ടുവന്ന ആളോടാ പറയുന്നത്. എന്താ അതിന്റെ അർത്ഥം? ഞാൻ ഉദാഹരണം പറയാം. നമ്മൾ സാധാരണ ഏതെങ്കിലും കുടിയിരിക്കലിനും കല്യാണത്തിനൊക്കെ പോയാല് പ്രധാനപ്പെട്ട വ്യക്തികളാണെങ്കിൽ വി ഐ പികൾ ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ടായിട്ട് ഏസിട്ട് കൊടുക്കും അല്ലേ. എന്നിട്ട് ഇങ്ങനെ പറയും, ഭക്ഷണം ആയിട്ടുണ്ടാവില്ല, പരക്കാരം ഒന്ന് പറയും, ഇരിക്കട്ടോ, ഇരിക്കന്നല്ലേ, അല്ലപ്പ ഇരിക്കന്നല്ലേ, എന്താ ഇരിക്കട്ടോ, നീ ചോർത്തുന്ന അത്രേ പാലം മന്നഹൂല ഇലാ ഇല്ലല്ലാഹ് മുഹമ്മദ് നബിയോട് പറഞ്ഞ അർത്ഥമുള്ളൂ. കാരണം മുഹമ്മദ് നബി അയൽ ലയിച്ച ആളാ. പിന്നെ ഇരിക്കട്ടോ, അപ്പൊ തന്നെ നോളേ ആണ് അതിനർത്ഥം. അല്ല, റസൂലുള്ളാഹിക്ക് അത് അറിയില്ല എന്നൊന്നുമല്ല. ദലീലൊക്കെ റസൂലുള്ളാഹിന്റെ അടുത്തുണ്ട്. റസൂലുള്ളാഹിക്ക് കിട്ടാത്ത ഒന്നുമില്ല. ഭൂമിയിൽ നിന്ന് അള്ള കൊടുത്തു, ഒന്നാം ആകാശത്ത് കൊടുത്തു, രണ്ടാം ആകാശത്ത് കൊടുത്തു, ഏഴാം ആകാശത്ത് കൊടുത്തു, അതിന്റെ മേലെ കൊടുത്തു. പിന്നെ ആരും എത്തി നോക്കാത്ത സ്വകാര്യ സ്ഥലത്ത് പോയി. ജിബ്രീൽ അലൈഹിസ്സലാം വരെ ചവിട്ടിയ കരിഞ്ഞു പോണ സ്ഥലത്ത് രോമം കരിയാതെ പിടിച്ചുന്നു മുഹമ്മദ് മുസ്തഫ. പണ്ഡിതന്മാരിൽ ചില ആളുകൾക്ക് അബദ്ധം സംഭവിച്ച ഒരു സ്ഥലമാണിത്. ചില ആളുകളുടെ ഹവാത്തോട് അവരെ അവിടെ എത്തിച്ചു. ഒരാള് പറഞ്ഞു, മുഹമ്മദ് നബി വലിയ മഹാനാണ്, പക്ഷെ മുഹമ്മദ് നബിയേക്കാൾ മഹാൻ ജിബ്രീൽ അലൈഹിസ്സലാമാന്ന് പറഞ്ഞു. ഹദീസിന്റെ ലക്ഷ്യപ്രഭുവാണ്. പക്ഷെ എന്ത് ചെയ്യണം, ദീനിന്റെ അകക്കാമ്പ് കിട്ടില്ല. പാമ്പിന്റെ തൊലി കണ്ടിട്ട് കാര്യമില്ല, പാമ്പിനെ കാണണം. ചകിരിമ കൂടിയിട്ട് കാര്യമില്ല, കാമ്പും എത്തണം. അങ്ങനല്ലേ ചില ആളുകളുടെ ഹദീസ് ഒക്കെ മനപ്പാടാക്കും, പക്ഷെ ദീനിന്റെ മർമ്മരസം അവർക്ക് മനസ്സിലായിട്ടില്ല. ആ രീതിയിൽ ഇയാള് പറഞ്ഞു, മുഹമ്മദ് നബി വലിയ മഹാനാ, പക്ഷെ മുഹമ്മദ് നബിന്റെ മേലെയാണ് ജിബ്രീൽ അലൈഹിസ്സലാം, കാരണം ജിബ്രീൽ മുഹമ്മദ് നബിയുടെ ഉസ്താദാണ്. അവിടെയാണ് അബദ്ധം. കാരണം ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദ് നബിയുടെ ഉസ്താദാന്ന് പറഞ്ഞു. ഗൈഡാണ്, ഖാദിമ. ഉസ്താദിന്റെ റോളിൽ പലപ്പോഴും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ ചില സമയത്തൊക്കെ റസൂലുള്ള ഖുർആന്റെ ചില ആയത്തിന്റെ അർത്ഥം പറയുമ്പോൾ ജിബ്രീൽ വിറക്കും, എന്നിട്ട് പറയും, നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി, നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയെന്ന് റസൂലിനോട് ചോദിക്കും. അള്ളാഹുന്റെ റസൂലിനോട് വിശദീകരിച്ചു, കാഫ് അലൈസല്ലാഹു ബികാഫിൻ അബദ എന്നാണ് അതിന്റെ അർത്ഥം. ഹാ യഹ്ദിയക സിറാത മുസ്തഖീമ എന്നാണ് അത് പറയുന്നത്. യാ അല്ലാഹു യാസിമുക മിനന്നാസ് എന്നാണ് പറയുന്നത്. ഐൻ യാ ഹുവല്ലദീ അയ്യദക ബിനസരിഹി, ഐൻ അല്ലാഹു യാസിമുക മിനന്നാസ്. സ്വാദ് ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലന്നബീ യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഇതാണ് അതിന്റെ പൊരുൾ. ജിബ്രീല് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞപ്പോ ജിബ്രീൽ വിറച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കറിയില്ലല്ലോ എനിക്ക് എവിടുന്ന കിട്ടിയത്. അതാണ് മുഹമ്മദ് മുസ്തഫ, അതാണ് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ചിന്തിക്കൂ, ഇവിടെ നമ്മള്
പലപ്പോഴും ഈ വിഷയത്തിൽ റസൂലുള്ളാഹിനെ മഹാനാണെന്ന് വിശ്വസിക്കാൻ കുറെ ആളുകളുണ്ട്. അഫ്ളിയത്ത് പലപ്പോഴും ചില ആളുകളെങ്കിലും തട്ടുന്നത് പോലെ തോന്നുന്നുണ്ട്. അഫ്ളിയത്ത് പ്രത്യേകിച്ച് ചില പ്രബോധനങ്ങളും മിഷനറി പ്രവർത്തനങ്ങളും അവരുടെ ഒച്ചപ്പാടൊക്കെ പല ആളുകളെയും ബസ്വാസിലാക്കിയിട്ടുണ്ടോ എന്നും സംശയമുണ്ട്. കാരണം അവരിങ്ങനെ പറയാണ്, ഈസാനബി മരിച്ചോട് ജീവിപ്പിച്ചു, മുഹമ്മദിനെ ജീവിപ്പിച്ചോ, അപ്പൊ നമ്മൾ കേൾക്കണ നമുക്ക് ശരി തന്നെയാണല്ലോ, അങ്ങനെ തോന്നിപ്പോവാണ്. എല്ലാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പഠിച്ച ഒരാൾ എന്നോട് വെച്ചു നിസ്കാരത്തിൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈതാ ഇബ്രാഹിമ, അവിടെ തസ്ബീഹാണല്ലോ, മുതഅല്ലിമീങ്ങൾക്ക് ആലിമീങ്ങൾക്ക് അറിയാം, തസ്ബീഹാണല്ലോ. മുസബ്ബഹ് എപ്പോഴും മുസബ്ബഹിന്റെ താഴെ ആവണം എന്ന് പറഞ്ഞാൽ കമാ സല്ലൈതാ ഇബ്രാഹിമ എന്ന ഭാഷ കൊണ്ട് മനസ്സിലായി ഇബ്രാഹിം നബി മുഹമ്മദ് നബിന്റെ മേലെയാണ് എന്ന്. അങ്ങനെയല്ലേ ഇൽമ് എന്ന് ചോദിച്ചു, എല്ലായിടത്തും ആ അർത്ഥം കിട്ടൂല, ഉറപ്പാണ്. ഉദാഹരണം, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുംസ് സിയാമു, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും, ആ കമന്നെ അല്ല ഇവിടെ ഉള്ളത്, നിങ്ങളുടെ മുമ്പുള്ള ആളുകൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് പോലെ എന്നിവിടെ ഒരു കമ ചേർത്തുകൊണ്ട് നമ്മളെ നോമ്പിനേക്കാളും വലിയ നോമ്പാവരുത് കേട്ടോ, ഇല്ല ഒലിക്കം കിട്ടൂല, എല്ലായിടത്തും അർത്ഥം കിട്ടൂല. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാതെ പലപ്പോഴും അതൊക്കെ സത്യത്തില് ഈ ഇസ്ലാമിന്റെ ബാഹ്യം മാത്രം നോക്കി പോകുന്ന ചില ആളുകളുടെ അബദ്ധമാണ്. യഥാർത്ഥ സുന്നത്തമാത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. അള്ളാഹു നമ്മളൊക്കെ കാത്തിരിച്ചിട്ടെ, നമ്മളെ കഫ്വലിയത്തിൽ അരക്കിട്ടുറപ്പിച്ച് വിശ്വസിക്കുന്ന ആളുകളാണ്. പക്ഷെ ഒരു കാര്യങ്ങൾ എന്ന് ചോദിക്കും, ഇവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നമ്രൂദിന്റെ തീജ്വാലയിൽ വലിച്ചെറിയപ്പെട്ടിട്ട് രോമം കരിയാതെ കടന്നത് വലിയ അത്ഭുതമാണ് അല്ലേ. അവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം രോമം കരിയാതെ കടന്നു എന്നുള്ളതാണ് അത്ഭുതം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വലത്തു അടുത്തു രണ്ട് മലക്കുകളുണ്ട്, പോലെ കരഞ്ഞിട്ടില്ല. അവര് കരിയാത്തത് ആർക്കും അത്ഭുതമല്ല. ഇന്നവരെ ഏതെങ്കിലും പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നമ്രൂദിന്റെ തീജ്വാലയിൽ കരിയാതെ കടന്നു എന്ന് അത്ഭുതകരമായി ഞങ്ങളൊക്കെ പ്രസംഗിക്കും? ആ സമയത്ത് രണ്ട് മലക്കുകൾക്കും ഒരിക്കലും അപകടം സംഭവിച്ചില്ല എന്നൊരു പ്രഭാഷകൻ പറയാറില്ല, കാരണം മലക്കുകൾ കരിയൂല്ല. മലക്കുകൾ കരിയൂല എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ രാത്രിയിൽ പോയൊരു സ്ഥലമുണ്ട്, അവിടെ മലക്കുകൾ കരിയില്ല എന്നല്ല, മലക്കുകളുടെ പ്രസിഡന്റായ അധ്യക്ഷനായ മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ എന്താ പറഞ്ഞത്, ലൗ തഖദ്ദംതു ശിബ്റൻ, ഒരു ചാണം കണ്ട് കാലിട്ട് വെച്ചാൽ അഡ്രസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അവിടെ രോമം കരിയാതെ അടരാതെ പതറാതെ ചിതറാതെ പിടിച്ചു നിന്നു മഹാനരായ മുത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹനെ കണ്ട് വന്നിട്ട് പഠിച്ചോൻ പറയാൻ ഫലം മന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി നമ്മുടെ കടമ എന്താ പറയാ, നമ്മളൊന്നും നോക്കണ്ട, നമ്മളൊക്കെ അല്ലാഹിൽ വിശ്വസിച്ച റസൂലുള്ളാഹി അല്ലാഹനെ കണ്ടു വന്നാളാ, സ്വർഗം കണ്ടു വന്നാളാ, നരകം കണ്ടു വന്നാളാ. നമ്മുടെ തൗഹീദ് എന്ന പലപ്പോഴും അനുഭവജ്ഞാനമല്ല അനുമാനജ്ഞാനമാണ്, അത് പിന്നെ യക്കീനായിട്ട് മാറുക. അനുഭവജ്ഞാനമാണ് തൗഹീദ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം ആ മഹബ്ബത്തിന്റെ ഊരയിൽ കെട്ടിത്തൂക്കിയതാണ്. അവിടെ നിന്ന് വരുന്നത് അവിടെ അങ്ങോട്ട് ചാരി നിന്നു സയ്യിദുൽ ഔലിയായ അബൂബക്കറിനെ സിദ്ദീഖ്, അവിടെ ചാരി നിന്നു അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ്, മഹാന്മാരായ സഹാബാക്കളൊക്കെയും അവിടെ ചാരിയുന്നു. ആരായിരുന്നു അവര്? ഒരു കാലത്ത് ലോകത്തിന് ആവശ്യമില്ലാതെ വലിച്ചെറിയപ്പെട്ടിരുന്ന നിർഗുണ പട്ടികയിൽപ്പെട്ടിരുന്ന കാരങ്കൂസുകളും റൌഡികളും തമ്മാരികളും കൊലയാളികളും വ്യഭിചാരികളും ആയിരുന്നു അവരിൽ പലരും. അവരെ പേരേക്കുമ്പോഴാ ഇന്ന് സദസ്സിന്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ തെര അലയടിക്കുമ്പോലെ റളിയല്ലാഹു അൻഹു. കാരണം എന്താ, അവരുടെ ഇടയിൽ അമ്പിളിയായി കുതിച്ചു മഹാനരായ മുത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ. മഹാന്മാരുടെ ഇല്ലാതെ അള്ളാഹുവിലേക്ക് ബന്ധപ്പെടാൻ കഴിയില്ല, ഉറപ്പാണ്, ഉറപ്പാണ്. നമ്മുടെ ഈ എല്ലിന്റെയും തൊലിയുടെയും ഇടയിലൊരു പാട കാണാം. ഇതെന്തിനാണ് ഈ പാട? ഈ പാടെന്തിനാണ്? നേരിട്ട് ഇതിന്റെ പോഷങ്ങൾ വലിച്ചെടുക്കാൻ, എല്ലിൽ നിന്ന് പോഷങ്ങൾ വലിച്ചെടുക്കാൻ ഇറച്ചിക്ക് കഴിയില്ല. അപ്പൊ ഇടയിലൊരു പാട, ഈ പാടന്റെ സ്ഥാനത്താണ് റസൂല്. അല്ലാഹുവിൽ നിന്ന് നേരിട്ട് ഒന്നും ഉൾക്കൊള്ളാനും വലിച്ചെടുക്കാനും പടപ്പുകൾക്ക് കഴിയില്ല. അപ്പൊ റിസാലത്തിന്റെ ആവശ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളിൽ നിന്നായിട്ട് അതിനൊരു വിഭാഗത്തെ സെലക്ട് ചെയ്തു. ആ അംബിയ കുടുംബത്തിലെ രാജാവാണ്, കുടുംബനാഥനാണ് മുഹമ്മദ് റസൂലുള്ളാഹി
ഇനി ഒരു നബിന്റെ ആവശ്യമില്ല എന്ന് വെറുതെ പറയാണ്. എന്നോടൊരിക്കലൊരു ഒരു ഒരാള് ചോദിച്ചു, മറ്റേ സോക്കറുള്ള ആളാണ്, എന്നോട് പറഞ്ഞു മുഹമ്മദിന്റെ ദേശം മുന്നേ ഒരു നബി വരൂലേ എന്ന് ചോദിച്ചു. വാക്കുകൊണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ വാദം അംഗീകരിക്കാൻ വേണ്ടി എന്നെ പെടുത്താൻ വേണ്ടിട്ട് ചോദിച്ചാണ് എനിക്ക് പിന്നെ മനസ്സിലായത്. ഒറ്റടിക്കാൻ ഇല്ല എന്ന് പറഞ്ഞു. മുഹമ്മദ് ഒരു നബി വരൂല, ഇല്ല ഉറപ്പാണ്. അപ്പൊ എന്നോട് ഈസാ നബിയോ? ധനവിനി പറഞ്ഞിട്ടല്ലോ. അപ്പൊ എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വാക്കുണ്ടെങ്കിലും മുപ്പരൊപ്പം നിൽക്കണം. ഇത് കാദിയാനി. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാന് ഞങ്ങള് ഒരു അഞ്ചൊക്കെ ആളുകള് വീട്ടില് ആൺമക്കള് ആറേഴ് ആളുകള് എല്ലാരും കൂടി ഒരു വീടുണ്ടാക്കി. വീടുണ്ടാക്കിയിട്ട് ഗേറ്റിംഗില് ഞാൻ എഴുതിച്ചു നോ അഡ്മിഷൻ എന്ന് എഴുതി. ഇനി പുറത്തുനിന്ന് ഒരാള് വരികയാണെങ്കിൽ പ്രവേശനം ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഈ വീട്ടിൽ നിന്റെ ജേഷൻ അബുദാബി പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഓനിത് വാദ കാണോ? നിങ്ങക്ക് മനസ്സിലായ എന്റെ വീട്ടിൽ നിന്ന് ഒരാള് അബുദാബി പോയി അല്ലെങ്കിൽ ആകാശത്ത് പോയി നോട്ടെ, ഈ സനബി ആകാശത്ത് കാലത്ത് പോയി, അയാൾ തിരിച്ചു വരുമ്പോ ഒരു ഈ കുടുംബത്തിൽ നിന്ന് ഒരാൾ പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോ ഈ നോ അഡ്മിഷൻ മുപ്പർക്ക് വാദകല്ല. എന്നപോലെ അംബിയ കുടുംബം പൂർത്തിയായി ഗേറ്റിംഗിൽ എഴുതിച്ചു മുസ്തഫ നബി ലാ നബിയെ ബാദി. ഇനി ഒരാളും കൊണ്ട് വരണ്ട. ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒരാൾ മേൽക്ക് പോയിട്ട് തിരിച്ചെന്ന ഈ ലാനബിയെ ബാദി മുപ്പർക്ക് വാദകല്ല. ഒന്ന്. രണ്ടാമത്തത്, ഈസാ നബിനെ വരുന്നത് ഇഞ്ചിയിൽ പഠിപ്പിക്കാനല്ല. അല്ല, ഈസാനബി വരുന്നത് ഈസാനബിന്റെ ശരീരത്തിൽ കാമാ പറയില്ല. ഈസാനബിന് വരുന്നത് ഈ ഉമ്മത്തിലെ മുജദ്ദിദായിട്ടാ. അത് ഈസാനബി ചോദിച്ചു വാങ്ങിയതാ. ഇനി ഒരു പ്രവാചകന്റെ പ്രശ്നമില്ല. എല്ലാരും മുട്ടി നിൽക്കുന്നത് മുഹമ്മദ് മുസ്തഫ. അപ്പോഴാണ് ഹൃദയത്തിന് സമാധാനം ഉണ്ടാവുക. അലാബിദിക്കില്ല തത്മൈനുൽ ഖുലൂബ് അലാ അറിയന ബിദിക്കില്ല. മുഹമ്മദ് നബിയെ കൊണ്ടാണ് തത്മൈനുൽ ഖുലൂബ് ഹൃദയത്തിന് സമാധാനം. ദിക്റുല്ലാഹ് ഐ മുഹമ്മദ് തഫ്സീർ കാണാം. മനസ്സിന് സമാധാനം വേണോ? മുഹമ്മദ് മുസ്തഫ ഹൃദയത്തിൽ കയറണം. സല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖുൽ അക്ബർ വലിയ കച്ചവടക്കാരനായിരുന്നു. പൊതുവേ ഒരു കച്ചവടക്കാരൻ സ്വഭാവം എന്താ വെച്ചാല് ഓലു എല്ലായിടത്തും ഉണ്ടാവും, എവിടെ ഉണ്ടാവില്ല. അങ്ങനെയാണ് അല്ലേ? ഏതെങ്കിലും പെട്ടിക്കട നടത്തുന്ന ആൾക്കാരെ കുറിച്ചല്ല ഈ പറയുന്നത്. വലിയ വലിയ കച്ചവടക്കാര് അറിയപ്പെട്ട പ്രസ്ഥാനങ്ങളിൽ ഒന്നും മുമ്പിൽ ഉണ്ടാവില്ല, ഇന്നുണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും. അത് കച്ചവടത്തിന്റെ ട്രിക്കാണ്. അങ്ങനെയാണെങ്കിൽ സിദ്ദീഖ് റളിയല്ലാഹു റസൂലിനോട് പറയണം, പിന്നെ ആ മക്കയിൽ അറിയപ്പെട്ട കച്ചവടക്കാരനാണ്, നിങ്ങളെ എനിക്ക് യാതൊരു ഒരു തർക്കമില്ല, ഞാൻ എല്ലായിടത്തും ഉണ്ടാവും, മുമ്പിൽ ഉണ്ടാവില്ല എന്നല്ലേ പറയേണ്ടത്? അതല്ലല്ലോ പറഞ്ഞത്. മുഹമ്മദ് നബിയാണ് കിട്ടിയപ്പോ കച്ചവടം മറന്നു സയ്യിദുൽ ഔലിയായ അബൂബക്കറിനെ സിദ്ദീഖ്. പിന്നെ കച്ചവടം കിട്ടുന്ന സമാധാനം ഒന്നുമല്ല, റസൂലാണ് കിട്ടിയപ്പോ അങ്ങോട്ട് മറന്നു പിന്നാലെ കൂടി. ഏറ്റവും വലിയ സമാധാനം, ഏറ്റവും വലിയ സമ്പത്ത്, ഏറ്റവും വലിയ സാന്ത്വനം, ഏറ്റവും വലിയ ആസ്വാദനം, ഏറ്റവും വലിയ കുളിർമ അത് നബിയുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാഹുവിന്റെ റസൂൽ ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, എനിക്ക് സിദ്ദീഖിന്റെ മുതൽ ഉപകരിച്ചതുപോലെ ഒരാളുടെയും മുതൽ എനിക്ക് ഉപകരിച്ചിട്ടില്ല. ഇത് റസൂലുള്ളാഹ് പറഞ്ഞു തീർക്കേണ്ട താമസോ ആ സദസ്സിൽ നിന്നൊരു ഏങ്ങലടി കേൾക്കുകയാണ്, പൊട്ടി പൊട്ടി കരച്ചിൽ കേൾക്കുകയാ, സ്വഹാബ അത്ഭുതപ്പെടുകയാ. ആരാണ് കരയുന്നത്? എന്തിനാണ് കരയുന്നത്? നോക്കുമ്പോൾ കരയുന്നത് ആരാന്നറിയോ? സയ്യിദുൽ ഔലിയായ അബൂബക്കറിനെ സിദ്ദീഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സിദ്ദീഖ് എന്ത് പറ്റി, എന്തിനാ നിങ്ങൾ കരയുന്നത്? നബിയെ, സിദ്ദീഖിന്റെ മുതലേന്ന് പറയണോ? ഞാനും എന്റെ സമ്പത്തും നിങ്ങളതല്ലേ, പിന്നെ എന്താ അവിടെ സിദ്ദീഖിന്റെ മുതല്? അത്ര റസൂലുള്ളാഹിന്റെ വ്യക്തിത്വത്തിൽ രഹസ്യവും പരസ്യവും സമർപ്പിച്ച് അലിഞ്ഞു ചേർന്ന മഹാനാ സയ്യിദുൽ ഔലിയായ അബൂബക്കർ സിദ്ദീഖ്. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രായം 63 63. പക്ഷെ ഈ ഉമ്മത്തിൽ 200 വയസ്സ് ജീവിച്ച ആളുണ്ട്. ഷെയ്ഖ് അബു ഷുജാ അവര് കിടക്കുന്നത് മദീനയിലാണ്. മദീനയിൽ അള്ളാഹിന്റെ റസൂലിന്റെയും സിദ്ദീഖുൽ അക്ബറിന്റെയും മുഖത്താബിന്റെയും ചാരം മറ്റൊരാൾ കിടക്കുന്നുണ്ട്. ഷെയ്ഖ് അബു ഷുജാ വലിയ മഹാനായിരുന്നു. 200-ാമത്തെ വയസ്സിലാണ് വഫാത്തായത്. മരിക്കുന്ന സമയത്ത് ഒരൊറ്റ മുടി നരച്ചിട്ടില്ല. എനിക്കിപ്പോ 40 ദഹയുള്ളൂ, അപ്പോഴേക്കിനും മുടി നരച്ചോളൂ.
ഇരുന്നൂറ് വയസ്സ് കഴിച്ചിട്ട് ഒരൊറ്റ മുടി മരിച്ചിട്ടില്ല. കാരണം എന്താ, ഞാൻ ഇപ്പൊ പറയാം. അപ്പോ അങ്ങനെ ഒരു മഹാൻ അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരുപാട് ഇരുന്നൂറ് ഉണ്ടെന്ന് കൂട്ടുക, എല്ലാരും കൂടി അങ്ങോട്ട് കൂടി. എന്നാലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മിനിറ്റിന്റെ ദർജയിൽ എത്തൂല. എന്തേ കാരണം? കൂടുതൽ കാര്യം ചെയ്തതല്ല, കൂടുതൽ കാലം ചെയ്തതല്ല, കൂടുതൽ കാര്യം ചെയ്തതല്ല, കൂടുതൽ കാലം ചെയ്തതല്ല. പിന്നെ എത്തേണ്ട അടുത്താണ്ട് എത്തി, ഒട്ടേണ്ട അടുത്താണ്ട് ഒട്ടി, മുഹമ്മദ് നബിയിൽ അങ്ങോട്ട് ലയിച്ചു. അതാണ് സിദ്ദീഖുൽ അക്ബറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് ഉമർ ഖത്താബ് പറഞ്ഞത്, സിദ്ദീഖിന്റെ നെഞ്ചിന്റെ മുകളിലുള്ള രോമമാവാൻ ഞാൻ കൊതിക്കുന്നു. സിദ്ദീഖിന്റെ നെഞ്ചിന്റെ മുകളിലുള്ള രോമമാവാൻ ഞാൻ കൊതിക്കുന്നു. എന്തുകൊണ്ട്? സിദ്ദീഖിന്റെ കൽബിൽ മുഴുവനും, മജ്ജയിൽ മുഴുവനും, രക്തത്തിൽ മുഴുവനും, തലച്ചോറിൽ മുഴുവനും, ചിന്തയിൽ മുഴുവനും, മനനത്തിൽ മുഴുവനും, ആർത്തിയിലും മോഹത്തിലും കൊതിയിലും വിശ്വാസത്തിലും മനസ്സാവാജ കർമ്മന ഒട്ടി നിന്നു ഈ മഹാനരായ മുത്തഹബീബ് മുഹമ്മദ് മുസ്തഫ. അതാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നുള്ളതിന്റെ ഒരർത്ഥം. ഇഹ്ദി, നീ ഉറപ്പിച്ച് ഒട്ടിച്ച് നിർത്തണേ, ഉറപ്പിച്ച് നിർത്തണേ ഞാൻ ഞങ്ങളെല്ലാവരെയും സിറാത്തുൽ മുസ്തഖീം മുഹമ്മദ് നബിയിൽ എന്ന് അതിന്റെ തഫ്സീർ ഇമാം ഖാളിയാ അവിടുത്തെ ശിഫയിൽ ഉദ്ധരിച്ചത് കാണാം. അപ്പോ മഹാന്മാരുടെ കൂടെ ഒട്ടി നിൽക്കാതെ പിന്നെ ഈമാൻ എന്നുള്ള സംഗതി ഒരു റിസാലത്തിന്റെ വെളിച്ചത്തിലല്ലാതെ ഈ വിഷയം കൈകാര്യം ചെയ്താൽ കുഫറിലെത്തും. അതാണ് അദ്വൈത സിദ്ധാന്തമൊക്കെ. സത്യത്തില് ശങ്കരാചാര്യാണെങ്കിൽ ആരാണെങ്കിലും റിസാലത്തിന്റെ വെളിച്ചത്തിലേക്കാണ് അത് കൈകാര്യം ചെയ്തെങ്കിൽ ഇപ്പൊ കുത്തുബായിട്ടുണ്ടോ? കുത്തുബായിട്ടുണ്ടോ? പക്ഷെ എന്താണ്, ട്രാക്ക് ഉണ്ടായില്ല. മരുന്ന് വെക്കണമെങ്കിൽ ഒരു ഫുട്പാത്ത് വേണം, അതിന്റെ ഒരു സ്ഥലം വേണം, ട്രാക്ക് ഉണ്ടായില്ല. സ്വയം മനസ്സ് പറയുന്ന അനുസരിച്ചുകൊണ്ട് വിശ്വാസാണ്ട് കൈകാര്യം ചെയ്തു, കുഫ്രിന്റെ ചളിയിൽ പോയി വീണു. അതാണ് റിസാലത്തിന്റെ വെളിച്ചത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന പർച്ചോൻ ഏതാണോ അതാ പർച്ചോൻ. നമ്മള് കണ്ടുപിടിക്കുന്നതല്ല, നമ്മള് കണ്ടുപിടിക്കുന്നല്ല, അല്ലാഹുവിന്റെ റസൂൽ പർച്ചോനായിട്ട് എന്താ പറഞ്ഞത് അതാണ് പർച്ചോൻ. ആകാശം കൃഷിച്ച അല്ലാഹ് എന്ന് പറഞ്ഞ പർച്ചോനാവൂല, അത് കാഫിരിങ്ങൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് എങ്ങനെയാണ് വിജയിക്കേണ്ടത്, ആരാണ് വിജയിക്കേണ്ടത്, വിജയം എന്താ എന്ന് കാണിച്ചു തരേണ്ടത് മഹാന്മാരാ, മഹാന്മാരാ. ഏതൊരു സംഗതി അങ്ങനെ. അപ്പോ സത്യത്തില് ഏറ്റവും വലിയ പ്രയാസം നമ്മളെ കാര്യം, കാരണം ഈമാനെ ഒന്ന് പോറലേൽക്കാതെ സലാമത്തായിട്ട് അക്കരെ എത്തണമെങ്കിൽ വലിയ പ്രയാസം. കാരണം ഈ മനുഷ്യ എന്ന് പറഞ്ഞ ഈ ഒരു പെട്ടിക്കൂടെ എന്താ പറയാ, നിങ്ങള് ഹൈവാനിയത്തുണ്ട്, ഷെയ്ത്താനിയത്തുണ്ട്, മലക്കിയത്തുണ്ട്. ഹൈവാന് വേണ്ടത് ഭക്ഷണം, ഷെയ്ത്താന് വേണ്ടത് സ്വറയൻ. അതുകൊണ്ടാണ് റമദാൻ അല്ലാഹു തആല രണ്ടുകൊണ്ട് ബ്രേക്കിട്ട്. കാരണം എന്താ, മലക്കിയത്തും കണ്ട് കൊലപത്താവണം, എന്നിട്ട് മനുഷ്യനൊരു മുമ്മിനായിട്ട് ജീവിച്ചു കാണിച്ചു. ഇവിടെ നമ്മൾ അല്ലാഹു ഏൽപ്പിച്ചിട്ടുള്ള ഈ അമാനത്ത് അത് വലിയൊരു സ്വത്താണ്. മലകളും പാറകളും പർവ്വതങ്ങളും ഏറ്റെടുക്കാത്തത് വഹമലഹൽ ഇൻസാൻ, ആദനെ ഏറ്റെടുക്കുക. ഇന്നവും കാന ലലുമു ജഹൂല, മലക്കളുടെ ഭാഷയിൽ മനുഷ്യൻ ലലുമു ജഹൂല. ഇന്നഹു, നിശ്ചയം മനുഷ്യൻ, കാൻ അവനായിരിക്കുന്നു ലലുമു ജഹൂല, ലലുമു ജഹൂല ആയിരിക്കുന്നു. ആരെ വിശ്വാസത്തിൽ? മലക്കളെ വിശ്വാസത്തിൽ. അതാണ് മലക്കൾ പറഞ്ഞത്, അത്തജാലു ഫിഹാ മൻ യുഫ്സിദു ഫിഹാ വസ്ഫിഖു ദിമാ. മലക്കളെ വിശ്വാസം അങ്ങനെയാ. പക്ഷെ അത് നമ്മൾ തിരുത്തുന്ന റമദാനിലാണ്, റമദാനിൽ നമ്മൾ അങ്ങനെ തിരുത്തുക. മലക്കൾ അത്ഭുതപ്പെടുക, കാരണം വിശപ്പും ദാഹവും ഉദര ഉദര മോഹവും അധര മോഹവും അതുപോലെ ഗുഹ്യ മോഹമൊക്കെ ഉള്ള ഒരു വിഭാഗ ആളുകൾ അധരത്തെയും ഉദരത്തെയും ഗുഹ്യത്തെയും ബ്രേക്കിട്ട് പിടിച്ച് നിയന്ത്രിച്ചുകൊണ്ട് മലക്കൾ മുമ്പിൽ ഇങ്ങനെ കാണിച്ചെടുക്കുമ്പോ മലക്കൾ പഴയ കാലത്ത് പറഞ്ഞത് തിരുത്തുകയാണ്. അതിനും കൂടിയാണ് നോമ്പ്. സുബ്ഹാനല്ലാഹ്. ഈ രീതിയിൽ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള ഈ അമാനത്ത് ശൈത്താനാകുന്ന കൊള്ളക്കാരന്റെ കയ്യിൽ കിട്ടാതെ നമ്മുടെ ലക്ഷ്യസ്ഥാനമാകുന്ന പരലോകത്തൊന്നാണ്ട് എത്തിക്കണം. അതിന് ആദ്യം ചെയ്യേണ്ടതാ, ഇങ്ങനെ എത്തിച്ച ആൾക്കാർ ചരിത്രത്തിൽ ഉണ്ടെങ്കിൽ അവരെ ചരിത്രം പഠിച്ചിട്ട് അവരെ ബാക്കിൽ അങ്ങോട്ട് പോവാ. ഒരു പുതിയാപ്പിള പോകുന്ന സമയത്ത് പെണ്ണിന്റെ വീട് അറിയുന്ന വണ്ടിയാണല്ലോ മുമ്പ് പോകല്, ആർക്കാ അറിയാത്തത് അല്ലേ? പെണ്ണിന്റെ വണ്ടി വീട് അറിയുന്ന ആളുകളാ മുമ്പ് പോകല്, എന്നിട്ട് ആ വണ്ടിക്ക് അനുസരിച്ച് ബാക്കിലുള്ള വണ്ടികൾ പോവാ. എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയമാണ്. ഏതൊരു കാര്യം എങ്ങനെ ഒരു ഒരു ഡ്രൈവിംഗ് അറിയണമെന്നുണ്ടെങ്കിൽ ഡ്രൈവിങ്ങിനെ കുറിച്ച് കൃത്യമായി വിശദീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ മനപ്പാടാക്കിയിട്ട് കാര്യമില്ല. അപ്പൊ എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ ആഗ്രഹം. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഡ്രൈവിങ്ങിനെ കുറിച്ച് ഏറ്റവും സെറ്റ് വരെ കൃത്യമായി പ്രതിപാദിക്കപ്പെട്ട സകല പുസ്തകങ്ങളും വാങ്ങിയിട്ട് നന്നായിട്ടാണ് വായിച്ചു പഠിച്ചു. ഇനി ചാവി വണ്ടി കിട്ടിയാ ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? എന്റെ കയ്യിൽ ചാവി എന്നാ ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ?
ഡ്രൈവിങ്ങിന് ഇരിക്കാം, പക്ഷെ ആംബുലൻസ് ബാക്കിൽ വെക്കേണ്ടി വരും. അതാണുള്ളത്. നേരെ മറിച്ച് ഞാനൊരു പുസ്തകം വായിച്ചില്ല, ഒരു പുസ്തകം വായിച്ചില്ല, പക്ഷെ നല്ലൊരു ഡ്രൈവറെ കൂടെ രണ്ടു മണിക്കൂറാണ്ട് ഇരുന്നു വണ്ടി എനിക്ക് ഓട്ടം കഴിഞ്ഞ് ചാവി കിട്ടിയത്. ഇവിടെ പഠിച്ചതല്ല, പഠിച്ച ഒരാളൊപ്പാണ് നിന്നോടുത്തതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു മിനിറ്റ് സഹവദിച്ചുകൊണ്ട് ഈമാനോടെ മരിച്ച ഒരു സഹാബിയുടെ സ്ഥാനത്ത് 10,000 ശൈഖ് ജീലാനി വന്നാൽ എത്തൂല. റസൂലുള്ളാനെ കാണണ്ടാണ്, കാണൽ മറ്റൊരു കാര്യമാണ്. കാണാത്ത സഹാബാക്കൾ ഉണ്ടായിരുന്നില്ല, അന്ധന്മാർ, കണ്ണ് കാണാത്ത ആളുകൾ ഉണ്ടായിരുന്നല്ലോ. കാണൽ മറ്റൊരു കാര്യം, റസൂലുള്ളാന്റെ കൂടെ ഒരു മിനിറ്റ് സഹവദിച്ച് ഈമാനോടെ മരിച്ച ഒരു സഹാബിയുടെ സ്ഥാനത്ത് 10,000 റിഫായ് ഷെയ്ഖ് വന്നാലും ഹാജാ മൊയ്തീന്മാർ വന്നാലും എത്തൂല. അവര് മഹാന്മാരാ, ഇവിടെ എത്തൂല. എന്തുകൊണ്ട്? ഈ സഹവാസത്തിലൂടെ ഉണ്ടായിട്ടുള്ള ആ ഈമാൻ വേറൊന്നുകൊണ്ടും കിട്ടൂല. വായിച്ചാലും സീഡി കേട്ടാലും ഒന്നും ഈ ഇമാൻ ഉണ്ടാവൂല. സീഡി ഇങ്ങനെ കേട്ട ഒരു വികാരം ഇങ്ങനെ അളവും സ്വർഗം ഇതൊക്കെ സീഡി ആയിട്ടുണ്ടാവും, പക്ഷെ വേറെ സീഡി ആയിട്ടാണ് പോകും ചെയ്യും. ഒരു യുക്തിവാദിന്റെ പ്രസംഗത്തിന് സീഡി ആയിട്ടാലോ, ഏ ഇതാപ്പൊ സ്വർഗം, ഇതാപ്പൊ ഭക്ഷണം. അത് നല്ല സീഡി എപ്പോഴും കേൾക്കുന്നത് നല്ലതാണ്, പക്ഷെ നല്ലൊരു മനുഷ്യന്റെ കൂടെ നിന്നിട്ട് കിട്ടണ ഇമാണ്ടല്ലോ. അതൊരു സീഡി കൊണ്ടും ഒരു പേജ് കൊണ്ടും കിട്ടൂല. അബൂയരി ഇസ്ലാമി എന്ന മഹാൻ തന്റെ ഷെയ്ഖിന്റെ അരികിൽ 10 കൊല്ലത്തോളം ഒറ്റയിട്ട ഷെയ്ഖ് ഇങ്ങോട്ടൊന്നും മിണ്ടിയിട്ടില്ല, ഇവരങ്ങോട്ടൊന്നും മിണ്ടിയിട്ടില്ല, ഒന്നും മിണ്ടിയിട്ടില്ല. 10-ാമത്തെ കൊല്ലത്തിൽ ഷെയ്ഖ് പറഞ്ഞു, എന്റെ അലമാരയില്, എന്റെ റൂമിലെ അലമാരയില് ഒരു പഴയ കിതാബുണ്ട്, തൊട്ടാ പൊട്ടും, അങ്ങനെ അയക്കണം നിർത്തോണ്ടാണ്. അപ്പൊ അബൂയരി പറഞ്ഞു, ഞാൻ ആ കിതാബ് കണ്ടിട്ടില്ല. അപ്പോ ഷെയ്ഖ് ചൂടായി, 10 കൊല്ലന്റെ റൂമിൽ ഇരുന്നിട്ട് പിന്നെ എന്തെന്റെ പണി, എന്റെ റൂമിൽ 10 കൊല്ലം ഇരുന്നിട്ട് എന്തെന്റെ പണി, ആ കിതാബ് കണ്ടിട്ടില്ല, പിന്നെ എന്തിനാ വന്നിരിക്കണം. അപ്പൊ അബൂയരി പറഞ്ഞു, എന്റെ കിതാബ് അവിടുത്തെ മുഖാണ്, എന്റെ ഇബാറത്ത് നിങ്ങൾ അതരത്തിൽ നിന്ന് അടർന്നു വരുന്ന അക്ഷരങ്ങളാണ്, എന്റെ എല്ലാം നിങ്ങളാണ്. അപ്പൊ വലിയ കിതാബ് മുമ്പിൽ ഉണ്ടാവുമ്പോ മറ്റത് ഞാൻ നോക്കിയിട്ടില്ല. അതിലാണ് ഷെയ്ഖ് അടുത്ത് കളിച്ചത്, താൽമ കൈയ്യച്ച്, അതാണ് കൊടുക്കല്. ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് അതാണ്. കോളേജിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് കാറ്റടിച്ചാൽ മാറിപ്പോവും, അല്ലെങ്കിൽ എലിക്കാഷ്ടം വീഴും, അല്ലെങ്കിൽ കയറിയാ പിന്നെ വേറെ ഉള്ളവർ റെക്കമെൻഡ് ആവണം വേറെ ഒന്ന് കിട്ടാൻ. പക്ഷെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് ഗുരുത്താണ്. അത് കിട്ടിയാ ഓനും വരും ഒന്നാമത്തല്ല ആ കൂട്ടത്തിൽ നമ്മളൊക്കെ പൊട്ടട്ടെ, അല്ലാത്ത നമ്മളൊക്കെ പെടുത്തട്ടെ. അപ്പോ കാണാന്നുള്ള മറ്റൊരു കാര്യം, ഈ സഹവാസം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഒരിക്കൽ നാട്ടിലുള്ള 200 മജൂസികൾ ഒരുമിച്ച് ദിയാരാധകര്, ബിംബാരാധകര് എല്ലാരും ഒരുമിച്ച്, എന്നിട്ട് അവർക്ക് നന്നായിട്ടൊരു ഭക്ഷണമാണ് കൊടുത്തത്. ദൈവത്തിന്റെ മുന്നോടിയാണ് കേട്ടോ, ദൈവത്തിൽ ചിലപ്പോ സർക്കാരൊക്കെ ഉണ്ടാവും. നല്ലൊരു ഭക്ഷണമാണ്, സുഭിക്ഷമായ ഭക്ഷണമായിരുന്നു. ഭക്ഷണാണ് കഴിച്ചപ്പോ എനിക്ക് തോന്നി, നീ ഇബ്രാഹിം അലൈഹിസ്സലാം എന്ത് പറഞ്ഞാലും നമുക്ക് കേൾക്കാം. അതിന് ഓല് പറഞ്ഞു, ഇബ്രാഹിം അലൈഹിസ്സലാം, അലൈഹിസ്സലാം നമ്മളെ വകയാണ്, അവരന്ന് അത് പറയില്ലല്ലോ. അപ്പൊ നിങ്ങക്ക് ഞാൻ എന്താ പറയല് പറഞ്ഞോളി. ഭക്ഷണം കണ്ട് കഴിച്ച് എമ്പക്കം വിടാൻ തുടങ്ങിയപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്ത് കൊടുത്ത ഉപകാരം ഒരുക്കം മനസ്സിലായി. അപ്പൊ ഓര് പറഞ്ഞു, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ കേൾക്കാം. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, കാലങ്ങളേറെയായി നിങ്ങൾ തീയിനെ ആരാധിക്കാം, ബിംബത്തിനെ ആരാധിക്കാം, നിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ച ഖാലിഖായ റബ്ബിനെ ഇന്ന് വരെ സുജൂദ് ചെയ്തിട്ടില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരേ ആവശ്യം, അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഒരു സുജൂദ് ചെയ്യുമോ, അല്ലാഹുക്ക് ഒരു സുജൂദ് ചെയ്യുമോ. അതില് ഇവരാണ്ടോണ്ട് നോക്കി, ചോറ് നിട്ടിതാ പരിപാടിയിലേ, ഇതാണ് പരിപാടിയിലെ. അതില് ചിലര് പറഞ്ഞു, ഇങ്ങനൊക്കെ തിന്നാൻ തന്നൊരു മനുഷ്യനെ ഒരാ പടച്ചോനെ സുജൂത് ചെയ്യാൻ വേണ്ടി പറഞ്ഞാല് ഒരു സുജൂത് വെച്ചു കൊടുത്തില്ലെങ്കിൽ മോശല്ലേ, നമ്മളെ വയറൊക്കെ കണ്ടില്ലേ ചപ്പി വന്നത് നിറഞ്ഞേ, എന്തെല്ലാം പൈലും കിടക്കുന്നത്. ഇനി ഒരു സുജൂത് വെച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളെ വല്ലതിനെ പറ്റുമോ എന്നൊരു വിഭാഗം. അപ്പൊ മറ്റേ വിഭാഗം പറഞ്ഞു, അതിപ്പോ നമ്മളിപ്പോ ഇബ്രാഹിം പറഞ്ഞ പടച്ചോന് സുജൂത് ചെയ്താലേ നമ്മളെ പടച്ചോന്മാരെ നമ്മളോട് പറഞ്ഞു, നമ്മളെ പടച്ചോന്മാരാരാ തീയ് ബിംബം ഒക്കെ നമ്മളോട് പിണങ്ങുന്ന. അപ്പൊ മൂന്നാമത്തെ ഗ്രൂപ്പ് ഉണ്ടായി, ഓല് പറഞ്ഞു പിണങ്ങിക്കോട്ടെ, നമുക്ക് അവിടെ പോയിട്ട് എന്ത് പറയാ, ഇബ്രാഹിം ഭക്ഷണമൊക്കെ തന്നപ്പോ നമ്മള് തമാശയിൽ അടിച്ചുകൊടുത്ത സുജൂദാണ്, കാര്യത്തിലുള്ള അനുരൂപം എന്നു പറയാ. അങ്ങനെ മൂന്ന് ഗ്രൂപ്പായി. നമ്മൾ ഇബ്രാഹിം ഇങ്ങനൊക്കെ ഭക്ഷണം തന്നപ്പോ ഒരു സുജൂദ് ഖാലിഖിന് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ ഇബ്രാഹിം പറഞ്ഞ ഭക്ഷണം ഒരു സുജൂദ് ചെയ്തിട്ടില്ലെങ്കിൽ മോശല്ലേ,
എന്ന് കരുതിയിട്ട് അവിടെ അടിച്ച സുജൂദ് തമാശ, കാര്യത്തിലുള്ള സുജൂദ് അത് അന്റെ മുമ്പിൽ തന്നെയാണ് എന്ന് നമുക്ക് നമ്മളെ പർച്ചവനോട് പറയാം എന്ന് മൂന്നാമത്തെ വിഭാഗം പറഞ്ഞപ്പോ അത് ശരിയാന്ന് എല്ലാവർക്കും തോന്നി. 200 ആളുകളും ഒരൊറ്റ സുജൂദ, അതിൽ ഇബ്രാഹിം നബി കൈ വന്നിച്ചു അല്ലാഹുവേ പർച്ചവനെ, അല്ലാഹുവേ എനിക്ക് പറ്റണേ ഞാൻ ചെയ്തു തുറത്തേ, ഇതെനിക്ക് പറ്റേണ്ട പണിയാണ്. അവരൊക്കെ വിളിച്ചു വരുത്തി, നീ നൽകിയിട്ടുള്ള സമ്പത്ത് കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി അവർക്ക് ഞാൻ കൊടുത്തു, അതെനിക്ക് നീ തന്നിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം, എന്റെ കഴിവ് എനിക്ക് നീ നൽകിക്കൊണ്ടിരിക്കുന്ന കഴിവുമാ, അത് വെച്ചിട്ട് ഞാൻ ഇവിടെ പണി കൽബിലേക്ക് ഇറങ്ങാൻ എനിക്ക് കഴിയൂല റബ്ബേ, മുഖല്ലിബുൽ ഖുലൂബിനിയ, അതുകൊണ്ട് റബ്ബേ ഇവരെല്ലാം സുജൂദിൽ നിന്ന് തലപൊക്കുന്നതിന്റെ മുമ്പ് അവരുടെ കൽബിൽ തൗഹീദ് നീ നിറക്കണേ അല്ലാ. ഈ 200 ആളുകൾ സുജൂദിൽ നിന്ന് തലപൊക്കിയ ഉടനെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന ഇബ്രാഹീം റസൂലുള്ളാ എന്ന് പറഞ്ഞു എന്ന് ഇസ്മായിൽ ഹക്കീ റഹിമഹുള്ള അവിടുത്തെ തഫ്സീറിൽ പറയുകയാ. എണീറ്റപ്പോഴേക്ക് എല്ലാരും ഷഹാദത്തിലുമല്ലി മുസ്ലിമീങ്ങളായി. കാരണം എന്താ, ഇബ്രാഹിം നബി വിളിച്ചപ്പോ വന്നു, ഇബ്രാഹിം നബി ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചു, ഇബ്രാഹിം നബിന്റെ കൂടെ ഒന്ന് ചാരിയെന്നു, കൽബിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനുള്ള സ്നേഹം തുറന്നു, അതോടുകൂടി തൗഹീദ് അങ്ങോട്ട് കേറി. മഹാന്മാരെ ഒട്ടി നിന്നാൽ കിട്ടുന്ന നേട്ടം. മൂസാ നബി അലൈഹിസ്സലാമിനോട് മത്സരിക്കാമെന്ന സാഹചര്യങ്ങൾ കൊടിയ കാഫിര്യങ്ങളല്ലായിരുന്നു, കൊടിയ കാഫിര്യങ്ങൾ. പക്ഷെ മൂസാ നബിനോട് ഒരു അദബ് കാണിച്ചു. എന്താ അദബ്? മൂസാ നബിനോട് ഒരു അദബ് കാണിച്ചു. അതപ്പ അടിസ്ഥാന എന്താ അതപ്പ്? നിങ്ങളാണോ തുടങ്ങണ്ടേ ഞമ്മളാണോ? അതൊരു നബിയോട് ചോദിച്ച അതപ്പ. ആ അതപ്പിന്റെ വർക്കത്തോണ്ട് എല്ലാരും മുസ്ലിമീങ്ങളായത് എന്ന് മഹാന്മാരായ ആരിഫീങ്ങൾ രേഖപ്പെടുത്തിട്ടുണ്ട്. എല്ലാരും മുസ്ലിമീങ്ങളായി. അള്ളാഹു സുബ്ഹാനഹു മൂസാ നബിനോട് പറഞ്ഞ ഭാഷ നിങ്ങൾ നോക്കൂ, അൽക്കി അസാക്ക, അവിടുന്ന് പാമ്പുകളൊക്കെ കൂടി കണ്ട് വരികയല്ലേ, അവരോട് തുടങ്ങാൻ പറഞ്ഞ അവര് തുടങ്ങിയപ്പോ കൊടുത്തും വിട്ടു. പാമ്പുകളെ കണ്ടപ്പോ മൂസാ നബിക്ക് പേടി അയക്കണം തന്നെയാണ് ചില തഫ്സീറുകളൊക്കെ പറയുന്നത്. ഇബ്നു കസീർ അഹ്മദ് പറയുന്നുണ്ട്, പേടിച്ച് തിണ്ട് തങ്ങൾ ഇങ്ങോട്ട് വരികയല്ലേ. അതിലൊരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട് സാഹചര്യങ്ങൾക്ക് പേടി ഉണ്ടാവില്ല, അവർക്കൊരു ഫോർമുല ഉണ്ട്. മാജിക്കിന്റെ ആൾക്കാർക്ക് പേടി ഉണ്ടാവില്ല, കാരണം അവർക്ക് ഇങ്ങനെ ഒരു മാജിക്കിന്റെ ഇടയിൽ കൂടെ ഇടയ്ക്ക് ഈ കോമാളികൾ വീണുകൾ എടുക്കണം, നമ്മളെ ശ്രദ്ധ തിരിക്കണം. അല്ല നിങ്ങൾ പഴയ കാലത്തെങ്കിലും കണ്ടിട്ടുണ്ടാവില്ലേ, പഠിത്തൊന്നും കണ്ടിട്ടുണ്ടാവില്ല, എന്നാലും ഇടയ്ക്ക് കോമാളികളെ, ഞാൻ സ്കൂളിൽ 4ാം ക്ലാസ് പഠിക്കണം എന്നൊരു മാജിക് കണ്ടിട്ടില്ല. അപ്പോ ഒരു 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 പരിപാടി നടത്തിയാൽ പിന്നെ 4 കോമാളികളുണ്ട്. എന്താ എന്നെല്ലാരെ കണ്ണും അയ്മലാണ്, അതിനിടയിൽ മറ്റൊരു പണി എടുക്കണം. അപ്പൊ ഇവര് ഈ മനുഷ്യന്മാരെ കണ്ണ് തെറ്റിക്കുക എന്നൊക്കെ ഒരു ട്രിക്കാണ്. അപ്പൊ അവർക്ക് അതിൻ്റെതായ ഒരു രൂപരേഖ ഉണ്ടാവും, അത് തെറ്റൂല, അവർക്ക് ബേജാറുണ്ടാവില്ല. കറാമത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിലൊന്നുമില്ല, അള്ളാഹു ആണ്. അപ്പൊ ചിലപ്പോ ഒരു പേടി ഉണ്ടാവും എവിടെ എത്തിക്കാന്നുള്ള. മൂസാ നബി അലൈഹിസ്സലാമക്ക മോചിതത്താണല്ല ചെയ്യുന്നത്, അവിടെ സാഹചര്യങ്ങളെ പോലെ കയ്യിലൊന്നുമില്ല, രൂപരേഖ ഇല്ല, ഫോർമുല ഇല്ല, പഠിച്ചോം പറഞ്ഞു വടിട്ടു, പക്ഷെ ഇത് എന്താന്നൊരു പിടുത്തമില്ല. അവിടുന്നാണെങ്കിലോ ഭയങ്കര സൈസ് പാമ്പുകള്, പാമ്പുകളെ കണ്ടപ്പോ ചെറുതായിട്ട് ഒന്ന് പേടിച്ചു. അവിടെ മഹാന്മാരായ സൂഫിയാക്കൾ രസകരമായ ഒരു ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം എന്താ പറയുക, ഇവിടെ അള്ളാഹു തആല മൂസാ നബിനെ കമാലിയത്തിന്റെ തവക്കുലേക്ക് കൊണ്ടുപോകുന്ന, കാരണം പാമ്പിനെ കണ്ട ആകെയുള്ള ധൈര്യം വടിയാണ് അല്ലേ, നായനെ കണ്ട ആകെയുള്ള ധൈര്യം കല്ല, പാമ്പിനെ കണ്ട ആകെയുള്ള ധൈര്യം വടിയാണ്. അപ്പൊ അള്ളാഹ് പറഞ്ഞു വടിമ കൂടണ്ട, വടിമല്ലാതെ കൂടണ്ട, അതവിടെ ഇട്ടാളി, എന്നിട്ട് വരി നമ്മള് പണിയെടുത്തോളാം. അതാണ് അതിന്റെ ഇഷാറത്ത്. മൂസാ നബി വടിയിട്ടു, ഇനി എന്തോ ഒന്നുമില്ല, ഒരവലപ്പില്ല, ഒന്നും എത്തിമാതില്ല, അടിയിട്ടു. അപ്പൊ അള്ളാഹ് പണി തുടങ്ങി, അള്ളാഹുവിലേക്കാണ് മുറിഞ്ഞു വീണ അള്ളാഹ് നമ്മള് പണിയെടുക്കും ഉറപ്പാണ്. റമദാനിലൊക്കെ പ്രഭാഷകന്മാർ ആണെങ്കിലും 2-3 പരിപാടി ഉണ്ടാവും, ചിലപ്പോ എനിക്കും ഉണ്ടാവില്ല 2-3 പരിപാടി. സത്യത്തിൽ അള്ളാഹനെ പരേൽപ്പിച്ചില്ലെങ്കിൽ നോമ്പറക്കൂല. ഇങ്ങനത്തെ മൈക്കയിലെ തൊള്ളയും വെളിയും കൂട്ടുന്ന കഴിഞ്ഞിട്ട് മറ്റോടത്ത് പോകണം, പിന്നെ വേറെ അടുത്ത് പോകണം, നോമ്പറക്കായിരുന്ന തല കറങ്ങും. ഇവിടെ നേരെ മുളക്കുമ്പോ അള്ളാഹനാണ്ട് ഏൽപ്പിക്കുക, പിന്നെ പണി അള്ളെടുത്തോളൂ, നമ്മളിങ്ങനെ ഒന്നും കൊടുത്താൽ മതി. അതുകൊണ്ട് ഞങ്ങൾക്ക് എത്ര പ്രസംഗിച്ചാലും ഒരു ക്ഷീണമില്ല, ഒരു ക്ഷീണമില്ല, ഒരു ക്ഷീണമില്ല. അതുകൊണ്ട് അസർ വരെ ഞങ്ങൾ എത്തി പ്രസംഗിക്കുന്ന പേടി നിങ്ങൾക്ക് വേണ്ടായിരുന്നു, അതല്ലേ. അപ്പൊ അള്ളാഹനെ അങ്ങോട്ട് ഏൽപ്പിച്ച പണി അള്ളാഹ് ഏത് കാര്യങ്ങൾ മാറാനായിട്ട് തീരുമാനിച്ചാ മതി, ബാക്കി അള്ളാഹ് തീരുമാനം അങ്ങോട്ട് വരണം. റമദാൻ വന്നിട്ട് മാറിയിട്ടില്ലെങ്കിൽ ഷാബാലിന് കള്ളുടിച്ചോ നരകത്തിലാന്ന് ഉറപ്പിക്കണ്ട, ഷാബാല് വ്യഭിചരിച്ചോ നരകത്തിലാന്ന് ഉറപ്പിക്കണ്ട, റമദാന് കള്ളുടിച്ചോ നരകത്തിലാന്ന് ഉറപ്പിച്ചോളൂ.
ഇപ്പൊ നന്നായിട്ടുണ്ടെങ്കിൽ എപ്പോഴാ നന്നാകാം? നാളെ ഒരാൾ വിളിച്ചത് ഒരു മസല വെച്ച് ഒരു സംശയം, റമദാനിൽ ഷൈത്താൻമാരൊക്കെ ചങ്ങലക്കിടുന്നല്ലോ ഉസ്താദ് പറഞ്ഞത്, ഞങ്ങളെ നാട്ടില് തമ്മുകൂട്ടി കള്ളുടിക്കണ്ടല്ലോ, ഷൈത്താൻ ചങ്ങലമാണെങ്കിൽ അങ്ങനെ മുമ്പ് കള്ളുടിക്കാൻ വെച്ച്. ആ എന്താണെന്നറിയോ, ഷൈത്താൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു തല ചങ്ങലക്കിടുന്ന ഷൈത്താൻമാര് ജിന്ന വിഭാഗത്തിൽപ്പെട്ട ചൈത്താന്മാരാണ്. മനുഷ്യന്മാരെ കൊടുത്തലും ഷൈത്താൻമാരുണ്ടെന്ന് കുറാനുള്ള ഓലെ ചങ്ങലക്കിടുന്ന കമ്പറ്റിക്കാരാണ് പറഞ്ഞു വന്നത്. റമദാനിൽ കള്ളുടിച്ചാൽ ഓനെ ഇബ്ലീസ് പഠിപ്പിച്ചൊന്നും പറയണ്ടേ, ഓൻ തന്നെ ഇബ്ലീസ്. അഭിനന്ദനെ പുറത്തുനിന്ന് പഠിപ്പിക്കും. അഴുവത് ഇല്ലായ്മ ഷൈത്താനെ വജിന്നുള്ള രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ശപിക്കപ്പെട്ട പിശാചിന്റെ ശരീരത്തെ തൊട്ട് നിന്നോട് കാവൽ തേടുന്നു. രണ്ടാമത്തെ അർത്ഥം, ഞാൻ തന്നെ ശപിക്കപ്പെട്ട പിശാചാവുന്നവരെ തൊട്ട് നിന്നോട് കാവൽ തേടുന്നു. രണ്ടർത്ഥമുണ്ട്. ഇപ്പം തന്നെ പിശാച്ചായി, നീ എന്തിനാ പുറത്തുനിന്ന് വരുന്ന വേപ്പിക്ക? അതുകൊണ്ട് റമദാനിൽ തമ്മാടിത്തരം ചെയ്താൽ ഏകദേശം നമ്മൾ ഉറപ്പിക്കണം. നമ്മളിങ്ങനെ തെരഞ്ഞെടുക്കണ്ട, ആരൊക്കെ കുടിക്കണെന്ന് ഓല ഉറപ്പിച്ചോട്ടെ, നന്നാവൻ അവസരം ഉണ്ടാവില്ല. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, പഠിച്ചവൻ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് നല്ലവരെ കൂടെ കൂടുക, അവരാണ് നമുക്ക് കാണിച്ചു തന്നത്. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു വാള പറയാൻ വേണ്ടി ഒരു സദസ്സിലേക്ക് കടന്നു വരികയാ. അല്ലാ അല്ലാ, ഒരു ചെറിയ കുട്ടിയുടെ കാലിലങ്ങ് ചവിട്ടുകയാ. വാള പറയാൻ വരുമ്പോ നല്ല ആളുകൾ ഉണ്ടാവുമല്ലോ, കുട്ടിന്റെ കാലിന് ചവിട്ടി. കുട്ടിയാണെങ്കിൽ പുട്ടമുട്ട കുട്ടിയാ. ഈ കുട്ടിയാർന്ന് കാൽവ ചവിട്ടി പോകണില്ല, അറിയാത്ത മാതിരി. ചില കുട്ടികൾ അങ്ങനെ ഉണ്ടാവും, പുട്ടമുട്ട കുട്ടികളെ കാൽമ ചവിട്ടിയാണ് മിണ്ടാതെ പോകണില്ലേ. ഞാൻ അള്ളാഹിനോട് പറയുന്നത് അടച്ചോനെ, അള്ളാഹിനോട് പറയുന്നത് അപ്പോ ബോധം കെട്ടു പോണു. അബൂ ഹനീഫ ഞാൻ അങ്ങനെ കാലിന് സ്റ്റേജിൽ കയറുമ്പോ ഒരു കുട്ടിന്റെ കാലം ചവിട്ടി കുട്ടിനോട് പറയാണ് ചവിട്ടിങ്ങനെ മിണ്ടാതെ പോലെ അള്ളാഹിനോട് പറയുന്ന ഞാൻ ചെയ്യാ. ഏതായാലും പറയല്ലേ, ഒരു ചവിട്ടും കൂടി കൊടുക്കും മുതലാട്ട്. അല്ല, ഒരു ചവിട്ടൊന്നും പറയാൻ പറയുമ്പോ ഒരു മുതലാണ്. രണ്ടു നിങ്ങൾ ചിരിക്കേണ്ട, അങ്ങളും അങ്ങനെ തന്നെയാണ് കാര്യം. ഇവിടെ കണ്ടോ, ഒരു ചെറിയ പൈതൽ ഞാൻ അള്ളാഹിനോട് പറയുന്ന പറഞ്ഞപ്പോ അബൂ ഹനീഫ ബോധം കിട്ടും. ബോധം തെളിഞ്ഞപ്പോ വാലയേക്കാൻ വേണ്ടി വന്ന ആൾക്കാരല്ലോ, ഉസ്താദേ അതൊരു ചെറിയ കുട്ടിയല്ലേ, ആ കുട്ടീന്റെ സ്വഭാവം അങ്ങനെയാണ്. അതിൽ അബൂ ഹനീഫ തന്നെ പറഞ്ഞു, ചെറിയ കുട്ടിയെന്ന് പറഞ്ഞ് നിസ്സാരപ്പെടുത്തുക. ആ കുട്ടി പറഞ്ഞെങ്കിൽ അറിയോ, എന്നെ അള്ളാഹിന്റെ മുമ്പിൽ പ്രതിക്കൂട്ടിലാക്കുന്ന പറയണത്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. അവിടെ പൂർണ്ണമായല്ലോ. ഇത് മദ്ഹബിന്റെ ഇമാമായ ഹദീസിന്റെ ലക്ഷപ്രഭു അബൂ ഹനീഫ പറഞ്ഞവന്റെ കൽബ് ഇങ്ങനെ മാറിയത് എങ്ങനെയാ? മഹാനായ വലിയുള്ളാഹി ശംസുൽ ഉലമാ പട്ടിക്കാട് ജമിയാനൂരിയിൽ ദർസ് നടത്തുമ്പോ ഫമയ്യാമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമയ്യാമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ എന്ന ആയത്തങ്ങ് ഓതുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് മൗനിയാവുകയാണ്. തഫ്സീർ പറയുന്നില്ല. ആ സമയത്ത് അലിക്കുട്ടി ഉസ്താദടക്കമുള്ള പണ്ഡിതന്മാർ അവിടുത്തെ ശിഷ്യന്മാർ അവിടെ ഉണ്ട്. അവർക്ക് തോന്നി ചില സന്ദർഭങ്ങളിലൊക്കെ ആയത്തോതിട്ട് ശൈഖുനാ നിശബ്ദനായി മൗനിയാകാറുണ്ട്. ആഴമേറിയ ആശയങ്ങളിലേക്ക് ചിന്തിച്ചുകൊണ്ട് മുത്തും പവിഴവും കൊടുക്കാനാ അങ്ങനെയുള്ള ചിന്തയിലേക്ക് ഇറങ്ങിയിട്ട് ഉത്സാരങ്ങളുടെ പ്രവാഹം അവിടെ താധരങ്ങളിലൂടെ ഇപ്പോൾ കേൾക്കാമെന്ന ഒഴിഞ്ഞ മനസ്സിൽ നിറഞ്ഞ പ്രതീക്ഷയോടെ മുത്തല്ലിമീങ്ങൾ കാത്തിരിക്കുമ്പോ ശൈഖുനാ അവിടത്തെ കണ്ണ് നിറയുകയാണ്. കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീര് ചാലിത്തൊഴുകിയിട്ട് ദാടിരോമങ്ങളിലൂടെ ജുബ്ബയിലെ കുറ്റിയുറ്റി വീഴുകയാ. فَمَيْعَمَ الْمِثْقَالَ ذَرَّةٍ خَيْرًا يَرَى وَمَيْعَمَ الْمِثْقَالَ ذَرَّةٍ شَرًّا يَرَى എന്ന ആയത്തങ്ങോടെ എന്റെ താമസോ ഷെയ്ഖുന പടച്ചവന്റെ മുമ്പിൽ നിൽക്കാനുള്ള ഭീതിതമായ അവസ്ഥയിലേക്ക് കൽബ് പതിയുകയാണ്. അവിടെ കുട്ടിയെപ്പോലെ താവുകയാണ്, ശരീരം വിറച്ച് കരയുകയാണ്. എന്റെ ഒരു മാനസികാവസ്ഥയിലേക്ക് അവരെത്തിയത്, എന്താ നമ്മളെത്താത്തത്? അള്ളാഹുവാണ് കേൾക്കുമ്പോ കൽബിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ? ബാങ്ക് കേൾക്കുമ്പോ അലിയാർ ഇങ്ങനെ വർക്ക്, അലിയാരെ കളർ ഇങ്ങനെ മാറുക. ആളുകൾ ചോദിച്ചോണ്ടേ എന്താണ് ആ കേൾക്കണത്, നിങ്ങൾ കേട്ടില്ലേ അല്ലാഹു അലിയാര് വർക്ക്. നിനക്ക് നലിമല ഈ അള്ളാഹു നിനക്ക് നലിമലയുള്ള കാലം ഉണ്ടായിരുന്നു, ഇപ്പൊ പോയതാണ്. അതിനൊക്കെ നല്ല നലിമല ഉണ്ടായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് എന്നോട് ഒരു
അദ്വജി മണ്ണാർക്കാറ്റേന്റെ മുപ്പര് പറഞ്ഞാണ്, മുപ്പര ആ ഭാഗത്ത് പഴയ കാലത്ത് ആചയന്മാര് അതുപോലെ പറയമാരൊക്കെ കൂടി കൂടി കലർന്ന് ഇങ്ങനെ ജീവിക്കുന്ന ഒരു കാലമാണ്. ഈ ആചയന്മാര് വലിയ ആലിമ്യങ്ങളൊന്നല്ല, നേരം വെളുത്താല് കോയിൻകുട്ടിയുടെ ബദർപാട്ടിന്റെ ഒരു പുസ്തകം മടി ചിരിച്ച് നേരാണ്ട് കൃഷി സ്ഥലത്ത് പോകും, കച്ചവടം ചെയ്യാൻ പോകും, ഇടക്കിടക്ക് ഇതൊക്കെ എടുത്തുനിന്ന് പാടി വെക്കും. കൃഷി സ്ഥലത്ത് നടുവിലൊരു പള്ളി ഉണ്ടാവും, നിങ്ങൾ കണ്ടു കണ്ടെ ഈ പാട്ടൊക്കെ സ്ലാമ്പി ഉണ്ടെടുക്കണം ഇല്ലേ, ഒക്കെ അപ്പൊ ഒളിച്ചു മാറ്റി കണ്ടപ്പോ ഈ വളാഞ്ചേരി എന്ന് പെരിന്തൽമണ പോകുമ്പോ വലത് ഭാഗത്ത് പൂക്കാട്ടിന് അടുത്തെത്തിയാലും പാടത്തിന്റെ ഒരു സ്ലാമ്പി ഞാൻ ഇക്കൂടെ പോകുമ്പോ അവിടെ നമസ്കരിക്കും. അതിന്റെ ഉള്ളിൽ കയറിയിട്ടാണ് നിസ്കരിച്ചാൽ കിട്ടുന്ന ആ തക്കുമുണ്ടല്ലോ, വലിയ മാർബിൾ കൊട്ടാരം പോലുള്ള പള്ളിയിൽ കയറി കിട്ടില്ല, ഇവിടുന്ന് കിട്ടൂല എന്നല്ല ഞാൻ പറഞ്ഞു, ഇവിടുന്ന് കിട്ടൂല എന്നല്ല, ഇവിടെ എപ്പോ വന്നാലും പണി പൂർത്തിയാണില്ല, മൂന്നുമല്ല ഞാൻ പറഞ്ഞു. അപ്പോഴൊക്കെ പൈസസ്ഥ പറഞ്ഞിട്ട് പള്ളിപ്പണി 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 വർത്തമാനം ഇനി വരുമ്പോ പണി ഇപ്പൊ മുമ്പാകെ മാത്രമേ കുറച്ച് പണി ബാക്കിയുള്ളൂ, ബാക്കിയത്തെ കാര്യം പറഞ്ഞിട്ടില്ല എന്താന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഏതായാലും ഇനി ഒരു സമയത്ത് വളരെ വരുന്നെങ്കിൽ ഇത് കൂടി പോകുമ്പോ പുളാഴ്ച പൂർത്തിയായ രംഗം കണ്ട് സന്തോഷിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരുപാട് സഹായങ്ങൾ ഇതിനുണ്ടായിട്ടുണ്ട്, ഒരുപാട് സദഖ, വലിയ പള്ളിയാണ് ഇത്. കൂടെ പോകുമ്പോ ഏറ്റവും ഒരു കരള കാഴ്ച തന്നെ ഈ പള്ളിയാണ്, വല്ലാത്തൊരു സന്തോഷം. അള്ളാഹു തആല അതിനുവേണ്ടി കൈവച്ച, മനസ്സ് വെച്ച, സഹകരിച്ച, സഹായിച്ച, പ്രാർത്ഥിച്ച, പ്രവർത്തിച്ച, അധ്വാനിച്ച എല്ലാവർക്കും അർഹമായ പ്രതിഫലം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. പിന്നെ നബിയിൽ മുസ്തഫ മുഹമ്മദ്. അപ്പോ ഈ പള്ളിയൊക്കെ എന്തിനാ നിങ്ങള് കൃഷിപ്പണിക്ക് പോകുന്ന ആൾക്കാർ ഇങ്ങനെ വെയിലത്ത് അധ്വാനിച്ച് എല്ല് മുറിയെ ചോര നീരാക്കി പണിയെടുക്കുന്നതിനിടയിൽ വാങ്ങ കൊടുക്കാൻ സമയമായാല് തോട്ടിൽ നിന്ന് നല്ല ഒതുട്ട് കഴിയിട്ട് പള്ളി കയറിയിട്ട് ചവിട്ടിൽ കഴിച്ചാൽ കൊടുക്കും വാങ്ങ കാത്തു. തോളിലൊരു തോർത്തുണ്ടേ ഉണ്ടാവും, ഒരു പഴയ കള്ളിത്തുണി ഉണ്ടാവും ഭക്ഷനെ. എന്നിട്ട് ആ പണിക്കാരൊക്കെ കൂടി ബാക്കിൽ നിന്നിട്ട് ഈ ആചേരി ഇമാമത്ത് നിസ്കരിക്കും. നെറ്റത്തൊരു ഒരു ടാമ്പ് ഉണ്ടാവും, ടാമ്പ് ഇപ്പൊ എല്ലാവർക്കും ഉണ്ട്, ആ ടാമ്പല്ല ഈ നോമ്പിനല്ല, ഈ ആചിക്കാൻ കുറെ ആൾക്കാരും നടത്തുന്നു. നമ്മളാ ഭാഗത്തൊക്കെ വലിയ ആലിമ്യങ്ങളെ കൊല്ലം, എന്തിനാ ആലിമ്യങ്ങളെ വേഷം എടുക്കുന്നതെന്ന്? ചില സ്ഥലത്ത് എല്ലതും വാടക കൊടുത്തു, തലയക്കെട്ട്, ജുബ്ബ, പച്ച അരപ്പട്ട, നിസ്കാര ടാമ്പ് ഇതൊക്കെ വാടക. രാവിലാണ്ട് വെക്കല, വൈകുന്നേരം ഒരു കൊടുത്ത 50 കൊടുത്താൽ മതി നിസ്കാര ടാമ്പ്. ഇതിന്റെ പേരില് കിട്ടുന്നത് 5000. കഥല്ലാത്ത നമ്മള് ടാമ്പിന്റെ വലപ്പം കണ്ടിട്ട് 100 കൊടുക്കാൻ ഉദ്ദേശിച്ച 500 കൊടുക്കും. ഒന്ന് നിസ്കാര ടാമ്പ് ആണെങ്കിൽ അത് നിസ്കരിക്കണ്ടേ, ഓരോട് നീയത്ത് വെച്ചോക്കാണി അറിയില്ല, പിന്നെ ഉടുക്ക ഈ ടാമ്പ്. ഈ വരുന്ന ആൾക്കാരോട് നിസ്കാരത്തിന് നീയത്തെന്ന് ചോദിച്ചോക്കെ അറിയില്ല, പിന്നെ ടാമ്പോ അത് വാടക കിട്ടിയാണേ. നമ്മള് പാവങ്ങളെ സഹായിക്കണം, നല്ലോണം സഹായിക്കണം, പക്ഷേ യാചന്മാരെയും യാചകന്മാരെയും പ്രോത്സാഹിപ്പിക്കരുത്, അതിനൊക്കെ ശരീരത്തിൽ മാർഗമുണ്ട്. അപ്പൊ ആ ഭാഗം പറയില്ല. അപ്പോ അല്ല ടാമ്പുള്ള മനുഷ്യന്മാര് അവിടെ ജമാഅത്തായിട്ട് നിസ്കരിച്ചു, അവര് വരുന്നാൽ അന്ന് ഉത്തരായിരുന്നു, അങ്ങനത്തെ ഒരു കാലം. ഇവര് ഈ പറയമാരും തമ്മിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടായി, പറയമാര് പോലും തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോ അത് കുറച്ച് ശക്തിയായി. തോടിന്റെ അപ്പുറത്ത് പറയമാർ, ഇപ്പുറത്ത് ആചയമാർ അങ്ങനെയാണ്. അദ്വജിനോട് പറഞ്ഞാണ് മണ്ണാർക്കാട്ടുകാർ, ഇവരൊരു ദിവസം ഈ പറയമാരൊക്കെ കൂടി തോണിയിൽ കത്തിയും വാളും വടിയും സൈക്കിൾ ചെയിനൊക്കെ കൂടി എടുത്തിട്ട് മറ്റവരെ നേരിടാൻ വേണ്ടി പുഴയിൽ കൂടി വന്നു. അപ്പൊ ഇവരെടുത്ത് ഒന്നുമില്ല, ബദർപാട്ടിന്റെ ആ പുസ്തകം ആരേലും ചേരിന്നല്ലാതെ വേറെ ഒന്നുമില്ല. ഇവരിങ്ങനെ നിരന്ന് നിൽക്കുകയാണ് ആചയമാർ, ഓലിങ്ങനെ തോണിയിൽ വരിക എല്ലാവരും കത്തി കുന്തം വാള്. ഇവർക്ക് മനസ്സിലായി സംഗതി പുടുത്തമുട്ടുകളും പോലെല്ലാരും കുഴന്റെ അപ്പുറത്ത് വന്നിട്ട് തോണിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വാളും പിടിച്ചിട്ട് ഇങ്ങനെ ഉണ്ട് വരുമ്പോ ആചയമാരെ നേരെ നിന്നിട്ട് എന്ത് ചെയ്ത് ഒരാളിങ്ങനെ പറഞ്ഞു തക്ബീറലി കൂടി എല്ലാരും കൂടി ഉണ്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഇതാണ്ട് കേട്ടപ്പോ വന്ന പറയമാരൊക്കെ കൂടി തോണി കിട്ടാത്ത ഒരു വെള്ളത്തൊക്കെ എടുത്ത് ചാടി ആയുധം വലിച്ചു നിന്നിട്ട് ഓടി ഓടി കടിച്ചിട്ട് അവിടെ ആണെങ്കിൽ കുറെ ആൾക്കാർ തല കൊണ്ടനെ കാത്തിട്ട് ഓലെടുത്തൊക്കെ വരാണ്ട് ഓടി ചെല്ലാണ്. അതിൽ ഓല വെച്ചു എന്ത് പറ്റിയെന്ന് വെച്ചു, അതിൽ ഇവരറിഞ്ഞു എന്ത് പറ്റീന, മാപ്പിളാരെ അത് ചെല്ലണ്ടല്ലോ, അത് ചെല്ലിയ ഉടനെ അറവാണേ കാരണം അനുപലിക്ക് അതേ അറിയുള്ളു. അനുപലി അറവിന്റെ മുമ്പ് തെക്കുരലിനെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇവര് മനസ്സിലാക്കി ഇത് കഴിഞ്ഞാ പിന്നെ അറവിൽ ചുരുങ്ങിയ പരിപാടിയില്ല, അതുകൊണ്ട് പോയട പഹര ഉടനെ അറവിപ്പ നടക്കുന്ന ഇങ്ങനെ വിശ്വസിക്കുന്നൊരു കാലുണ്ട്. ഇപ്പൊ അതെന്തായി തെക്കിബീർ കൊണ്ട് ഒരു കളിയായി, അതുകൊണ്ട് അതിന് വീര്യമില്ലാതെ എന്തിനും തെക്കിബീർ കൊണ്ടാ തുടങ്ങും, അതുകൊണ്ട് ഇപ്പൊ അതിന് നിലമില്ല. മഹാനായ ഇമാം മഹദി റളിയല്ലാഹു അൻഹു ഇവിടെ വന്നാല് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധം കാര്യങ്ങള് ഹസ്ബുനല്ലാഹ്, ഇതങ്ങോട്ട് പറഞ്ഞാൽ ആകാശത്തിന്റെ അമ്പിളിക്ക് മുത്തം കൊടുത്ത് ഉയർന്നു നിൽക്കുന്ന പർവ്വത കോട്ടകൾ അടിഞ്ഞമർന്ന് തകർന്ന് തരിപ്പണമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. റമദാന്റെ ഏറ്റവും വലിയ പ്രത്യേകതയിൽ ഒന്ന് ബദറാണല്ലോ, ബദറിൽ ഉണ്ടായിരുന്ന ആയുധം സിദ്ദീഖ് അള്ളാഹുവിനോട് കുറെ സഹാബാക്കൾ പറയാൻ ആയുധല്ലേ സിദ്ദീഖേ,
ഇല്ലേ? നേരം നിൽക്കി ഞാൻ തരാം. ഇവരാ ആയിരത്തിട്ടാണ് പോയി വിജയിച്ചിട്ട് അങ്ങോട്ട് കയറിയത്. നമ്മൾ അവിടുന്ന് പുറത്തോട്ട്. അതുകൊണ്ട് പഴമക്കാർ വിജയിച്ചത് എന്താണോ അതിലേക്ക് തിരിച്ചു പോകല്ലാതെ മാർഗമില്ല. അതിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. അതാണ് ഇഹ്ദിന സ്വറാത്തൽ മുസ്തഖീ. പ്രിയപ്പെട്ടവര് പിന്നീട് പറയുന്നത് എന്താ? സ്വറാത്തൽ ലദീന അൻഅംത അലൈഹിം. ഇവിടെ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. സത്യത്തിൽ പറയേണ്ടത് നമ്മുടെ ഭാഷയിൽ എന്താ? സ്വറാത്തൽ ലദീന കുതുലോ സ്വറാത്തൽ ലദീന മുരിബൂ. അങ്ങനെയല്ലേ പറയേണ്ടത്? ഈ സ്വറാത്തല്ലദീന അൻഅംത അലൈഹിം, ഇവരാരാ? വധിക്കപ്പെട്ടവർ, വലിച്ചെടുക്കപ്പെട്ടവർ, പീഡിപ്പിക്കപ്പെട്ടവർ, ക്രൂരമായി ആക്രമിക്കപ്പെട്ടവർ അല്ലെ? ബിലാലിന്റെ കഥ ഞാൻ പറയണോ? അമ്മാറിന്റെ കഥ ഞാൻ പറയണോ? യാസറിന്റെ കഥ ഞാൻ പറയണോ? സുമയ്യാബിന്റെ കഥ ഞാൻ പറയണോ? ജാഫർ ഇബ്നു അബീ താലിബിന്റെ കഥ പറയണോ? എല്ലാരും, ഭൂരിഭാഗം ആളുകൾ, ചെവിടെ പോയവര്, കാല് പോയവര്, കൈ പോയവര്, ഹംസത്തുൽ കറാറിന്റെ നെഞ്ച് കുത്തി പൊളിച്ചുകൊണ്ട് ലിവർ പുറത്തേക്ക് എടുത്തുകൊണ്ട് വായിലിട്ട് ചവച്ച് തുപ്പി, ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ കുറിച്ച് അല്ല പറയാ. അവര് മേലെ അല്ല നിയമത്തിൽ പറയേണ്ടത് നമ്മളെ ഭാഷയിൽ എന്താ? സ്വറാത്തല്ലദീന കുത്തിലോ, വധിക്കപ്പെട്ട ആൾക്കാരുടെ മാർഗം. സ്വറാത്തല്ലദീന ദുരിബോ, അടികിട്ടപ്പെട്ട, അടിക്കപ്പെട്ട ആളുകളുടെ മാർഗം തന്നെ. എന്ത് അടി കിട്ടിയാൽ എന്താ? എന്ത് വധിക്കപ്പെട്ടാൽ എന്താ? ഇതിന്റെ കടയിൽ ഈമാൻ അവർ ആറ്റി കാച്ചെടുത്തു. അതാണ് നിയമം. അവരെ പഠിക്ക. ഈമാൻ പൊളിയാതെ എങ്ങനെയാണ് അക്കരക്ക് കടന്നത് അത് അറിയണമെങ്കിൽ അവരെ പഠിക്കണം. അതുകൊണ്ട് സ്വറാത്തുൽ മുസ്തഖീം എന്നുള്ളതിന്റെ തഫ്സീറിൽ മഹാന്മാർ പറയുന്നുണ്ട്, സ്വറാത്തുൽ മുസ്തഖീം എന്നാൽ അതിന്റെ ഒരർത്ഥം മുഹമ്മദ് നബി, മറ്റൊന്ന് സിദ്ദീഖുൽ അക്ബർ, മറ്റൊന്ന് ഉമറുൽ ഫാറൂഖ്. അവരുടെ കൂടെ അല്ലാതെ സ്വർഗല്ല. സ്വന്തം സ്വർഗത്തിന് ചാടാൻ ആരും പുറപ്പെടണ്ട, ഒരിക്കലും കിട്ടൂല. അത് പറയുമ്പോൾ ഒരു കാര്യങ്ങളോട് എനിക്ക് പറയാൻ, ഇന്ന് ഇതിന്റെ കബേരിൽ വ്യാജ ത്വരീഖത്തുകൾ വിലസുന്ന കാലം. ഇന്നലെ രാത്രി സത്യത്തിൽ ഞാൻ റമദാൻ രാത്രി വേണ്ടി പരിപാടി എടുക്കുന്നില്ല. പകലില് മൂന്ന് നാലോ പാകിസ്ഥാന്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്റെ ഒരു പൊതു രീതിയാണ്. മൂന്ന് കൊല്ലായി എത്ര നിർബന്ധം എടുക്കുന്നു. എന്റെ രണ്ട് ഉസ്താമാരെ ഏറ്റ ഇത് പറയാൻ കാരണം കുറെ ആൾക്കാർ കൂടി പരിപാടിക്ക് ഞങ്ങൾ അവിടുന്ന് കണ്ടാ തെരുവിലെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ മൈക്കിൽ കൂടെ ആണ്ട് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ചോദിക്കൂലല്ലോ. അതുകൊണ്ടാണ്. അപ്പോ ഇന്നലെ അപ്പൊ ചില ആളുകളൊക്കെ ഇങ്ങനെ വരും. ഇന്നലെ സത്യത്തില് ഒരാള് വന്ന ആള് ഇങ്ങനെ ഒരു ത്വരീഖത്തിൽ കൂടിയാളാണ്. നല്ലൊരു മനുഷ്യന്, ഒരു പ്രഭാഷകൻ, എനിക്ക് പരിചയമുള്ള ആൾ, എനിക്ക് വളരെ മതിപ്പുള്ള ആൾ. ഇങ്ങനെ ഒരു സംഗതിയിൽ കുടുങ്ങി ഞാൻ കേട്ടു. അപ്പൊ കുട്ടികൾ എന്നെ കൊണ്ടൊന്ന് വിളിപ്പിച്ച, ഞാൻ പേര് ഞാൻ പറഞ്ഞു. ഇയാള് റൂമിൽ വന്നു. റൂമിൽ വന്നപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങളെ ഷെയ്ഖിനെ എനിക്ക് അറിഞ്ഞൂടാ, എനിക്കൊട്ട് ഈ റമദാനെ ആളെ കുറിച്ച് പഠിക്കാനുള്ള സമയമില്ല, ഞാൻ എന്നെ തന്നെ പഠിച്ചു കഴിഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങളെ ഷെയ്ഖിനെ കുറിച്ച് ഞാൻ കേട്ട റിപ്പോർട്ട് ശരിയാണെങ്കിൽ അത് വ്യാജ ത്വരീഖത്താണ്, കള്ളനാണെന്ന് ഞാൻ കേട്ട. എന്താ അറിയോ? എല്ലാ പെണ്ണുങ്ങളും കൈപിടിക്കും, പെണ്ണുങ്ങൾ മൂപ്പല കൈ പിടിച്ച് മുട്ടും. അതിനൊക്കെ ഇയാള് പറഞ്ഞ ഞാൻ എന്താ വെച്ചാൽ അത് വാപ്പി മക്കളുമാണ്. ആര്? പ്രഭാഷകനാണ്, ഒരു പ്രഭാഷകൻ. വാപ്പി മക്കളുമാണ്, അതിൽ നിന്ന് ഇടപെടാൻ പാടില്ല. ഞാൻ പറഞ്ഞു, ഇത് ശരിയാണെങ്കിൽ, നിങ്ങളിങ്ങനെ ന്യായം പറഞ്ഞെങ്കിൽ, അത് ഈ ശരീഅത്തിലെ നിയമമല്ല, ഈ ശരീഅത്തിലെ നിയമമല്ല. ഒരു പക്ഷെ ഒരു പെണ്ണിന്റെ കൂടെ ഒരാൾ ഇരുന്നേക്കാം, കൂടി കലർന്നേക്കാം, അത് തെറ്റ്. പക്ഷെ അതിന് ആയത്തോദീസോദ്യ തെറ്റിന് വ്യഭിചരിച്ചവന് തോപ്പുണ്ട്, ന്യായം പറഞ്ഞവൻ എന്ത് തോപയാ? കള്ളുടിച്ചവന് തോപ്പുണ്ട്, കള്ളുടിച്ചതിന് ന്യായം പറഞ്ഞവന് എന്ത് തോപയാ? കള്ളുടി ശരിയാന്നുള്ളതിന് ആയത്തൊത്തിരിക്കും, കള്ളുടിക്കാന്നുള്ളതിന് ഹദീസ് ഒത്തിരിക്കും. അത് പ്രശ്നമല്ല എന്ന് പറയാം. അവിടെ കുഫരിയത്താ ഉള്ളത്, തെറ്റ് ചെയ്യുന്നതിനേക്കാൾ ഗൗരവം തെറ്റ് തെറ്റല്ല എന്ന് മനസ്സിലാക്കണം. ഉദാഹരണം, ഒരാൾ കള്ളുടിക്കുന്നു, ആൾക്കാർ തെറ്റാന്ന് ഉറപ്പാ, എന്നാൽ അയാൾക്ക് തോപ്പണ്ട്, അയാൾ നന്നാവാ. വേറൊരാൾ കള്ളയാൾക്ക് വെറുപ്പാ, പക്ഷെ കുടിച്ചാ കുഴപ്പമില്ല എന്നുള്ള വിശ്വാസം. ഇയാൾക്ക് തോപ്പില്ല, ഇയാൾ കാഫറായിട്ടല്ലാതെ പറ്റൂല. അല്ലാഹു കാത്തിരിക്കട്ടെ. കുടിയല്ല വിഷയം, കുടി വിഷയം, അതിനേക്കാൾ ഗൗരവം കുടി വിഷയല്ല എന്ന് മനസ്സിലാക്കണം. എന്നതുപോലെ ഒരു പക്ഷേ അത് നമ്മൾ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇത് പറയുമ്പോ ഒരു ഫോട്ടോ എടുത്തിട്ട് പറയും, പിന്നെ മൂലയുടെ കൂടെ പെണ്ണുങ്ങളുള്ള ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ, അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അന്ന് അമളി സംഭവിച്ചെന്ന് കൂട്ടുക. പക്ഷേ അത് ന്യായം പറഞ്ഞ ഇല്ലാത്ത നിയമം ഉണ്ടാക്കേ എന്നൊക്കെ പറഞ്ഞ് പുറത്തിട്ടപ്പോ എന്നോട് പിന്നെ കുട്ടികൾ വിളിച്ചു തന്നെ അയാൾ പറഞ്ഞാലോ, റഹ്മാൻ എന്നോട് എന്ത് പറഞ്ഞു കാര്യമില്ല, എന്റെ പടച്ചോൻ തന്നെ ശൈത്താനെന്ന് പറഞ്ഞാൽ. സംസ്കാരതാമുണ്ട്, കൊപ്പിയുണ്ട്, താടിയുണ്ട്, നല്ല പ്രഭാഷണം.
നമുക്ക് നല്ലൊരു മാർഗമുണ്ട്, മഹാന്മാർ ഉണ്ടാക്കി തന്നൊരു പാത, അതിന് തെറ്റിയാണ്ടല്ലോ. പിന്നെ തെറ്റിയത് നമ്മൾ അറിയില്ല. ഈ വിഷയത്തിൽ ഇപ്പൊ എല്ലാവർക്കും പറയാനുള്ള വലിയ വിഷയങ്ങൾ എന്താ, അനുഭവങ്ങൾ ഇങ്ങനെ പറയാം. സോക്കട് മാറി, ഊതിയപ്പോ നെഞ്ഞുവേദന മാറി, പിന്നെ വെള്ളം കുടിച്ചപ്പോ പല്ലുവേദന മാറി, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇതും ഹക്കും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അതും ഹക്കും തമ്മിൽ ബന്ധം വേണ്ടേ? ഇബ്നുൽ ഹാജ് ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഉണ്ട്. ഒരു ഉസ്താദിന്റെ അടുത്ത് ഒരു ശിഷ്യൻ, മുത്താലിമീങ്ങളും പലപ്പോഴും ഇതിലൊക്കെ ചെന്ന് പെടാറുണ്ട്. അദ്ദേഹം ആ ശിഷ്യനെ ഉസ്താദിന്റെ അടുത്ത് അല്ലോ കിതാബ് തിരിയുന്ന ആളാ. പക്ഷെ കുറെ ദിവസമായിട്ട് ഉസ്താദിന്റെ അടുത്ത് വരുന്നതാണ്. അപ്പൊ ഉസ്താദ് അന്വേഷിച്ചു ആ കുട്ടി എവിടെ പോയി, എന്തേവനെ പറ്റിയെന്ന്. അപ്പൊ മറ്റുള്ള കുട്ടികൾ പറഞ്ഞു, ഓനി ഞമ്മക്ക് പിടിച്ചാ കിട്ടൂല, അവൻ വലിയ ദർജയിലാണ്. അങ്ങനെയാണ് ഈ ദർജി കൊണ്ട്, അവൻ ഭയങ്കര ദർജയിലാണ്. ആ ഉസ്താദ് ദർജ എന്താപ്പ ദർജ എന്ന് വെച്ചാ, അതിൽ ഒരു പറഞ്ഞു, അതായത് മൂപ്പർക്ക് ഒരു ശൈഖിനെ കിട്ടി, ആ ശൈഖിന്റെ ട്രീറ്റ്മെന്റിൽ പെട്ടിട്ട് ഇയാളിപ്പോ നമുക്കൊക്കെ ഇങ്ങനെ മസാല അറിയല്ലോ, നമുക്കൊക്കെ നിയമം അറിയല്ലോ, മൂപ്പർ അതിന്റെ ഹാലിൽ എത്തിയിട്ടുണ്ട്. അതിൽ ഉസ്താദിച്ച് എന്തേന്ന് വെച്ചു, അല്ല അസലാത്ത് മിഹ്റാജുൽ മുമിൻ നമ്മൾ പറഞ്ഞർത്ഥം വെക്കല്ലേ, മൂപ്പർക്ക് നിസ്കാരപ്പ മിഹ്റാജ് തന്നെയാണ്, മിഹ്റാജിന് പോയിട്ടൊക്കെ നിസ്കരിച്ച് വരവുണ്ട്. അതിൽ ഉസ്താദ് പറഞ്ഞേ, എന്തായാലും ഇന്ത്യന്റെ കുറെ പഠിച്ചിട്ടുണ്ടല്ലോ, ഒന്നിങ്ങോട്ട് വരാൻ വേണ്ടി പറയാം. ആ ഒരു അടവ് സ്വീകരിച്ചുകൊണ്ട് ആ കുട്ടി രക്ഷപ്പെട്ടു. ഉസ്താദ് വിളിച്ചോടുത്ത് വന്നല്ലോ, ഉസ്താദ് വിളിച്ചപ്പോ വന്നു. വന്നപ്പോ ഉസ്താദ് വെച്ച്, പിന്നെ ഇത് രാത്രി സ്റ്റേജിലുള്ള ഒരു വാത പോലെ നിങ്ങൾ കരുതരുത്, നീട്ടിങ്ങനെ വാതരേണ്ട ആവശ്യമില്ല, അതൊക്കെ പിരിവിന്റെ സമയത്ത് ഞങ്ങൾ എടുക്കണം ഓരോ ട്രിക്കാണ്, ഇവിടെ വലിയ പിരിവൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇത് പിന്നെ നീട്ടി അത്രയും സമയം പോകണം, കുറെ വിഷയങ്ങൾ ഇങ്ങനെ നീട്ടാതെ ചുരുക്കി പറഞ്ഞാൽ കിട്ടും ചെയ്യും, അതുകൊണ്ടാണ്. കലാപരമായിട്ട് കഴിയാത്തോണ്ടല്ലേ വേണ്ടെന്ന് വെച്ചിട്ട് ശ്രദ്ധിക്കണം. അപ്പോ ഈ കുട്ടി തിരിച്ചു വന്നു ഉസ്താന്റെ അടുത്തേക്ക് വന്നു. വന്നപ്പോ ഉസ്താദ് വെച്ചു, എന്താ എന്റെ ഹാലെന്ന് വെച്ചു. എന്റെ ഹാലും ഒരു ഷെയ്ഖിനെ കിട്ടിയത് ഉസ്താദ്. അപ്പൊ ഞാനിപ്പോ നിസ്കാരൊക്കെ നേരെ മിഹ്റാജിന് പോയിച്ച് അവിടുന്ന് നിസ്കരിച്ചിട്ട് വരവാനുള്ള ഉസ്താദ്. അസലാത്ത് മിഹ്റാജിൽ മുമ്പിന്ന് ദർശനത്തിന് ആളല്ലേ, നമ്മളതിന്റെ ഹാൽ അനുഭവിക്കുന്ന ആളാണ്, അതുകൊണ്ട് ഉസ്താദ് തെറ്റിദ്ധരിക്കരുത്. അപ്പൊ മൂലേർക്കും തോന്നി ഇത് എന്താ കഥന്ന് അറിയണല്ലോ, അപ്പൊ എനിക്കൊന്ന് സ്വർഗത്തെ പോയിട്ട് നിസ്കരിക്കണല്ലോ, അതിനെന്താ ചെയ്യാന്ന് വെച്ചു. ഉസ്താ രാത്രി പോയി, നമുക്ക് ഇന്ന് ശേഷം സ്വർഗത്ത് പോയിട്ട് നിസ്കരിച്ചു വരാം. ധൈര്യത്തിലാ പറഞ്ഞ, കിനാവൊന്നല്ല, കിനാവല്ല, കിനാവിന് അത്ര വലിയ കഥയൊന്നും കൊടുക്കലില്ല. ഒരാള് പിന്നെ ഷാബാന മുപ്പൈന് കിനാവുണ്ട്, റസൂലുള്ള പറഞ്ഞ നാളെ നോമ്പാണെന്ന് പറഞ്ഞാൽ സ്വീകരിക്കേണ്ടതില്ല. എന്താ അതിന്റെ അവസാനം? അള്ളാഹുന്റെ റസൂൽ വന്നിട്ട് പറഞ്ഞു, റമദാൻ അവസാനത്തിൽ നാളെ പെരുന്നാളാട്ടോ, ഒരു വിലയും കൊടുക്കില്ല. റസൂലാക്ക് വില കൊടുക്കണ്ടെന്നല്ല, ആ കിനാവിനെ വില കൊടുക്കണം. അതിനൊക്കെ ഒരുപാട് ചർച്ചകളുണ്ട്, അത് അവിടെ ഇരിക്കട്ടെ. ഏതായാലും ഇത് കിനാവല്ല, യക്കബത്തൻ നേരെ നേരെ. അപ്പൊ ഉസ്താദ് പറഞ്ഞു, നന്നേ അശസ്കരിക്കാം, അവിടെ വരാം. അങ്ങനെ എല്ലാരും ഉറങ്ങിയതിനു ശേഷം ഉസ്താദ് പറഞ്ഞ് അശസ്കരിച്ചിട്ടുണ്ട്, ശിഷ്യന്റെ അടുത്ത് പോയി. അപ്പൊ ശിഷ്യൻ പറഞ്ഞു, ഉസ്താദ് ഇവിടെ നോളി, പക്ഷിപ്പ് വരുന്ന എവിടെക്ക്, മിഹ്റാജിനെ കൊണ്ടാവാൻ ബുറാക്ക് വരുന്ന. അതിൽ ഉസ്താദിന് അത്ഭുതം എന്താ കേൾക്കുന്നത്? കുറച്ച് കഴിഞ്ഞപ്പോ പക്ഷി വന്നു, ഉറങ്ങല്ല, നിങ്ങളോട് ഉറങ്ങരുത് എന്നല്ല, ഇത് ഉറങ്ങല്ല, ഉറങ്ങല്ല യഥാർത്ഥത്തിൽ വരിക. അപ്പൊ ഓൻ പറഞ്ഞു, ഉസ്താദ് കയറിക്കോളി, ഞാൻ ബാക്കിൽ കയറിക്കോളാം. അങ്ങനെ ഉസ്താദ് മുൻപോടി പക്ഷിന്റെ പുറത്ത് കയറിയിട്ട് പക്ഷി വരെ എങ്ങനെ ഉണ്ട്, നമ്മളാണ് എന്തുണ്ടാവും? ശിഷ്യനെ അപ്പൊ തന്നെ പറഞ്ഞു, ശൈഖിനിട്ട് പോണ അന്നെ തന്നെ വയ്യത്ത്. അത്ഭുതം തന്നെയാണ്, പക്ഷെ നേരെ പോയിട്ട് സ്വർഗത്ത് പോയിട്ടാണ്. സ്വർഗം തന്നെ ഒരു ഭാഗത്ത് പാലാറ്, മറ്റൊരു ഭാഗത്ത് വീഞ്ഞാറ്, നടുവില് തേനാറ്, അപ്പുറത്ത് സ്വച്ഛന്ത പാനിയാറ്, അപ്പുറത്ത് പരവതാനി, അപ്പുറത്ത് പൂന്തോപ്പ്. സ്വർഗല്ല എന്ന് പറയോ? ഉസ്താദ് ഇങ്ങനെ അത്ഭുതപ്പെട്ടിട്ട് നിൽക്കുക. അയില് ഇപ്പം പറഞ്ഞു, ഒരു തോട്ടിന്ന് ഇങ്ങനെ ഒതു കൊടുക്കുക, നല്ല പച്ചവെള്ളത്തിന്റെ ഒരു 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 തടാകണ്ടായിരുന്നു കൊടുക്കുക. ഇപ്പം പറഞ്ഞു ഉസ്താദിനോട്, ഉത്സവം കൊടുക്കും. അയിൽ ഉസ്താദ് ശരീരത്തിന്റെ വാല് പിടിച്ചവിടെ ഉറച്ചിരുന്നു, അതാണ് പൊട്ടിപ്പോകരുത്. ഉസ്താദറിഞ്ഞു, ഇത് എവിടെ സ്ഥലം? സ്വർഗം. സ്വർഗത്തിൽ നിന്നുണ്ടോ നിസ്കാരം? അവിടെയാണ് പിടിച്ചു. അല്ല, സ്വർഗത്തിൽ നിസ്കാരം ഉണ്ടോ? സ്വർഗം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്നവർക്ക് വിശ്രമിക്കാനുള്ള ഒരു സ്ഥലം. ഇനി അവിടെ നിസ്കരിക്കാം. ഇപ്പം കുടുങ്ങിയില്ലേ, നിസ്കരിച്ചോ, എന്നെ കിട്ടില്ല. അതിലിപ്പം പറഞ്ഞു, ഉസ്താദേ ഇത് സ്വർഗാണ്, അല്ലാതെ കളിക്കാൻ കണ്ട. ഈ നിസ്കരിച്ചത് സ്വർഗാണെങ്കിൽ നിസ്കാരം, സ്വർഗാണെങ്കിൽ നിസ്കരിക്കൂല. സ്വർഗത്തിൽ എന്താ നിസ്കാരം? അങ്ങനത്തെ ഒരു അവസ്ഥ അല്ലത്. സുബിയാവോളം നിസ്കരിച്ചു. സുബി ആ നേരത്തെ ആ പക്ഷി മാറി വന്നു. രണ്ടാമത് ഇവരെ കൊണ്ടുവന്ന പുറാക്കാം മാറി വന്നപ്പോ സലാം വെട്ടി ഇവന്റെ വിരുദ്ധം കഴിഞ്ഞിട്ട് ഉസ്താദിനോട് പറഞ്ഞു, ഞാൻ ഉസ്താദ് കയറിക്കോളി. എവിടെ നമ്മള് ദുനിയാവ് തന്നെ പോവാ,
അതിൽ ഉസ്താറിനു എടാ സ്വർഗത്തിലെത്തിയിട്ട് സ്വർഗം കിട്ടിയിട്ട് ഇവിടുന്ന് പുറത്തു പോലെ ഇബ്ലീസിന്റെ പണിയല്ലേ, കുടുങ്ങില്ല. ഇത് സ്വർഗാണ് എനിക്ക് പറയുന്നത്. സ്വർഗാവുന്ന നിയമത്തിലെത്തിയിട്ട് ഇനി ദുനിയാവുക്ക് പോകുന്ന അത് ഇബ്ലീസിന്റെ പണിയല്ലേ. ഇത് സ്വർഗാണെങ്കിൽ ഞാൻ അനങ്ങൂല അനങ്ങൂല, സ്വർഗാണെങ്കിൽ അനങ്ങൂല അലുവും കുടിക്കും. പറഞ്ഞു സാറെ ഖുറാക്ക് അവിടെ കാത്തിട്ടുണ്ട്, അതിന് ദേഷ്യം കുടിച്ചാണ്ടല്ലോ അഡ്രസ് ഉണ്ടാവില്ല എന്തിയെന്ന് വെച്ചു മരിക്കുന്നല്ലേ. സ്വർഗത്തിൽ മരണുണ്ടോ? അപ്പൊ ഈ സ്വർഗം എന്ന് പറയും ചെയ്യാൻ മരിക്കും എന്ന് പറയാം. ഏതാ ശരി? അതിലും അങ്ങനെ പെട്ടു സുസ്താദ് കുന്നൂലിങ്ങനെ കുഞ്ഞാത്തൂലിങ്ങനെ കുറച്ചെടുക്കുക. സ്വർഗാണെങ്കിൽ ഞാൻ പോയ പക്ഷിയാണെങ്കിൽ എന്ത് ചെയ്തു അവിടെ എങ്ങനെ വയത്. ഉസ്താദ് കാല് മാറാത്ത ഒരവസ്ഥ പക്ഷി ചിറകം കണ്ട് പറഞ്ഞു. അതിൽ ആ ഭാഗത്ത് സൽസലത്തുണ്ടായി, പ്രകമ്പനം ഉണ്ടായി. അതുകൊണ്ട് ഒന്നും പുലുങ്ങില്ല അവിടെ സ്വർഗാണ് ഞാൻ മരിക്കൂല ഞാൻ വിടക്കണം. കുറച്ച് കഴിഞ്ഞപ്പോ പക്ഷെ അതിന്റെ കോപ്പുരാട്ടത്തിലൊക്കെ കഴിച്ചിട്ട് അതാണ് പോയത്. അതിൽ ഇവനും ഉസ്താദ് ഇങ്ങനെ നിൽക്കുക. അതിലാണ് ഇങ്ങനെ നേരം വിളിക്കുക. നേരാണ്ട് വിളിച്ചപ്പോ സംഗതി എന്താ പറയുന്നത്, ആ നാട്ടിലെ ഏറ്റവും മോശപ്പെട്ട വ്യഭിചാരശാലയും എല്ലാ അക്രമികളും കൂടുന്ന എല്ലാ അഴുക്കുകളും ഒഴുകുന്ന സ്ഥലത്ത് കൊണ്ടേക്ക് എത്തിയതാ. അപ്പൊ ഷെയ്ത്താൻ ഇത് സ്വർഗം പോലെ കാണിച്ചു കൊടുത്തതാ അതിന് ബ്രീസിന് കഴിയും. അവിടെ ഉള്ള അത്തറ് ആ ഷെയ്ത്താൻ കൃത്രിമായി ഉണ്ടാക്കിയതാ അതിന് ബ്രീസിന് കഴിയും. ഇവ ഒതുട്ടത് മൂത്രത്തിനാ, മൂത്രച്ചാലിനെ ഒതുട്ടു. പക്ഷെ അത് കണ്ണിലിങ്ങനെ തടാകാക്കി കാണിച്ചു കൊടുത്താണ് അതിന് ബ്രീസിന് കഴിയുന്നു. അതിന് സാധു പെട്ടു. പക്ഷേ കുറച്ചേരം പിടിച്ചെന്നപ്പോ സംഗതി വെളിച്ചത്തിലായി. കാരണം സെഹറിന് പരിധി ഉണ്ട്, അത് കഴിഞ്ഞാൽ മാറും. മാജിക്കിന് പരിധി ഉണ്ട്, മാജിക്കിന് പരിധി ഉണ്ട്, അത് കഴിഞ്ഞാൽ പോവും. കുറച്ച് സമയം കഴിഞ്ഞപ്പോ സംഗതിയാണ് വെളിച്ചത്തിലായി. അതിൽ ഇവന് പറ്റിയിട്ടുള്ള അബദ്ധം അവന് മനസ്സിലായി. താന്റെ കാലിൽ വിട്ട് മാപ്പ് വെച്ചപ്പോ അത് പുറവിഞ്ഞിട്ട് പറഞ്ഞു, എടാ ഞാൻ വിളിച്ചപ്പോ ഈ വന്നു, അതിന്റെ മര്യാദ കൊണ്ട് രക്ഷപ്പെട്ടു. ഇത് ഞാൻ എല്ലാരോടും എന്നോടും പറയാം. ഇന്നത്തെ ഒട്ടുമിക്ക ത്വരീകത്തിലുള്ള ഈ അനുഭവങ്ങൾ ഇതിന് ശൈത്താനിയത്തിന്റെ ടച്ച് ഉള്ളത്. കിനാവ് കണ്ടില്ലാന്ന് പറയല്ലേ, കണ്ടിട്ടുണ്ടാവും. സോക്കറ് മാറിയിട്ടുണ്ടാവും. ദജ്ജാല് വന്നാൽ മനുഷ്യന് വെട്ടിപ്പൊളിച്ചിട്ട് ഒട്ടിച്ചിട്ട് ജീവിട്ട് കൊടുക്കും. എന്താ നമ്മൾ ചെയ്യാ ത്വരീകത്ത് വാങ്ങേ? ഇത് ഷെയ്ഖ് ജിലാന് പലപ്പോഴും ചെയ്യാത്ത, ഷെയ്ഖ് ജിലാന് ചെയ്യാത്ത ദജ്ജാല് ഇവിടെ ചെയ്യണ്ട്. ഒപ്പം കൂടിയിട്ട് ബയ്യത്തയ്യേ ഈ സമൂഹം ഈ രീതിയിൽ പോലെ എവിടെ എത്തും അവസാനം? അതുകൊണ്ട് അനുഭവങ്ങളും അത്ഭുതങ്ങളൊന്നും ഒരു മനുഷ്യനെ ഉൾക്കൊള്ളാൻ ഒന്നുമല്ല. അനുഭവങ്ങൾ അത്ഭുതങ്ങൾ പല രൂപത്തിലുണ്ട്. കറാമത്തായിട്ടുണ്ട്, ഇസ്തിറാജായിട്ടുണ്ട്, മൗനത്തായിട്ടുണ്ട്, മക്റായിട്ടുണ്ട്, ഇർഹാസാത്തുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ വിജയത്തിന്റെ മാർഗം അത്ഭുതം കാണിക്കുന്നവരാണെന്ന് മനസ്സിലാക്കിയിട്ട് പറയക്കൂടിയാൽ ഈമാൻ നഷ്ടപ്പെടുമെന്ന് ഇക്കാലത്ത് പറയേണ്ട ഒരു കാര്യമായതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമുക്കൊരു ഖൈറായ പാത അവിടെ ഉണ്ട്, അത് മഹാന്മാരായ ഇമാമിങ്ങളുടെ പാതയാണ്. നമ്മുടെ മദ്ഹബിന്റെ ഇമാമല്ലേ മഹാനായ മുഹമ്മദ് ഇദ്രീസു ശാഫഈ റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധ റമളാനിൽ ദിനം പ്രതി ഓരോ ഖത്മ ഖുർആൻ ഓതി തീർക്കുന്നവരാണ്. ഒരു ഖത്മ ഖുർആൻ ഒരു ദിവസം തീർക്കും മഹാനായ മുഹമ്മദ് ഇദ്രീസു ശാഫഈ. അള്ളാഹുവിന്റെ ബർക്കത്തോടെ നമ്മളെ നന്നാക്കി തരട്ടെ. ഒന്നാമീ പറയാം, അവരെ ബർക്കത്തോണ്ട് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അവരെ പാത നമുക്കില്ലേ? ബാസൂർ ഉണ്ടായിരുന്നു, മൂലക്കുരു ബാസൂർ. ബാസൂർ കുറെ ആലിമീങ്ങൾക്ക് ഈ ബാസൂർ ഉണ്ട്, കുറെ ഇമാമിങ്ങൾക്കും ബാസൂർ ഉണ്ട്. ഖാസി ഇമാമിന് ബാസൂർ ഉണ്ടായിരുന്നു, ഷാഫി ഇമാമിന് ബാസൂർ ഉണ്ടായിരുന്നു, ഒരുപാട് മഹാന്മാർക്കുണ്ടായിരുന്നു. ആ കാരണം വലിയ ബ്ലഡ് ചൂടാകുന്ന ആളുകളാണ് ചിന്തിച്ചിട്ട് കൂടുതൽ ഇരുന്നിട്ടൊക്കെ. ഷാഫി ഇമാമിന് ബാസൂർ ഉണ്ടായിരുന്നു. ഈ ഇരുന്നിട്ട് രക്തം വാർന്നൊഴുകിയ കാരണത്താൽ പാത്രത്തിൽ ഇരുന്നിട്ട് ദർശനത്തെയാളാണ് മുഹമ്മദ് അലി ദിരിശ ഷാഫി. കിതാബ് ഓതി കൊടുക്കാൻ പാത്രത്തിൽ ഒരു സബ്ക് കഴിയുമ്പോഴേക്ക് രക്തം വാർന്നിട്ട് ആ പാത്രം നിറഞ്ഞിട്ടുണ്ടാവും. അത് കൊണ്ടേ കൊട്ടിയിട്ട് കഴുകിയിട്ട് രണ്ടാമത് കൊണ്ടു വെച്ച് കൊടുക്കും പിന്നെ അതിൽ. ഇങ്ങനെ ദർശനത്തെ മഹാനാണ് മുഹമ്മദ് അലി ദിരിശ ഷാഫി. ആ സമയത്ത് കിതാബ് എഴുതിയ മഹാനാണ്, കിതാബ് രചിച്ച മഹാനാണ്. ആ സമയത്ത് യുദ്ധം നടന്നപ്പോ അതിൽ പങ്കെടുത്ത മഹാനാണ്. ഫൈൽസ് ഉണ്ടായിട്ട് മൂലം ചീഞ്ഞിട്ട് രക്തം വാർന്നൊഴുകുന്ന ഒരാള് വാളെടുത്തിട്ട് യുദ്ധം ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലൊന്ന് സങ്കല്പിച്ചു നോക്കുമ്പോൾ, മൂലം പൊട്ടിയിട്ട് രക്തം വാർന്ന സമയത്ത് വാളെടുത്തിട്ട് ശത്രുക്കൾക്കെതിരെ കുതിരപ്പുറത്ത് കയറിയിട്ട് ഒരു മഹാൻ യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞാൽ കാൽമക്കൂടി രക്തം ഇങ്ങനെ ഇറ്റനിട്ട് കുട്ടികൾ കരഞ്ഞു എന്നാണ് യുദ്ധത്തിന്റെ ഇടയിൽ. അള്ളാഹുവിന്റെ ബർക്കത്തോടെ നമ്മൾ നന്നാക്കി തെറ്റെ. പരിശുദ്ധ റമളാനിൽ രണ്ട് പ്രാവശ്യം ഖുർആൻ ഖത്മ തീർത്തു.
അല്ലാത്തപ്പോ ഓരോ ഹത്മ നിർക്കും. ഇതൊക്കെ നിസ്കാരത്തിലാണെന്ന് മഹാന്മാർ പറഞ്ഞു. നിസ്കാരത്തിന്റെ പുറത്ത് വേറെയുണ്ട്, ഇസ്തിമ്പാത്തിന് വേറെയുണ്ട്, പുറത്ത് ഓതുന്ന വേറെയുണ്ട്. രണ്ട് ഹത്മ ഖുർആൻ ഓതി പൂർത്തിയാക്കും വിധം റമദാനിൽ സുന്നത്ത് നിസ്കരിച്ചാലാണ് മുഹമ്മദ് നബി സുശാഫി. സങ്കല്പിക്കാൻ പറ്റുമോ? സങ്കല്പിക്കാൻ പറ്റുമോ നമുക്ക്? ആ മഹാനായ മുഹമ്മദിനെതിരെ സുശാഫയേ, പാതിരാവിന്റെ ഉള്ളറയിൽ പടച്ച തമ്പുരാനോട് പൊട്ടി പ്രാർത്ഥിക്കുകയാ, അള്ളാഹുബുഹീന, ഞാൻ സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുന്നു അല്ലാഹ്, ും ആ സ്വാലിഹീങ്ങളിൽ ഞാൻ പെട്ടിട്ടില്ല. ആ സ്വാലിഹീങ്ങളുടെ ശഫാഅത്ത് കൊണ്ട് പരലോകത്ത് രക്ഷപ്പെടുമെന്നാണ് എന്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞ് സ്വാലിഹീങ്ങളോടുള്ള ഇഷ്ടം മുമ്പിൽ വെച്ചുകൊണ്ട് അതിനെ തവസ്സലാക്കി ഇമാമുന ഷാഫിയെ ദുആ ചെയ്യുമ്പോ ആ ഷാഫി ഇമാമിന്റെ പ്രഗത്ഭനായ ശിഷ്യനാണ് ഇമാം ബുഖാരിയുടെ ഉസ്താദ, 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു. 10 ലക്ഷം ഹദീസ് മനപ്പാടം ആ അഹമ്മദ് ഇബ്നു ഹംബൽ ഉസ്താദ് ഇങ്ങനെ ദ്വാരക്കുണ്ടെന്ന് അറിഞ്ഞു. എന്ത്? ഉഹിബ്ബു സ്വാലിഹീന വലസ്തു മിൻഹും, ഞാൻ സ്വാലിഹീങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ആളാണ്, സ്വാലിഹീങ്ങളിൽ ഞാൻ പൊറ്റിട്ടൊന്നുമില്ല, എന്നാൽ അവരോട് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇത് ഉസ്താദ് ദ്വാരക്കുണ്ട് എന്ന് അറിഞ്ഞപ്പോ അഹമ്മദ് അമ്പൽ അറിഞ്ഞില്ലാന്ന് ഉസ്താദിനൊരു മറുപടി കത്ത്. എന്താ? തുഹിബ്ബു സ്വാലിഹീന വന്ത മിൻഹും ലല്ലിയാൻ അനലബിക ശഫാഅ. വിജയം മഹാന്മാരിലൂടെയാണ്. ഉസ്താദായ ഇമാമുന ശാഫി, നിങ്ങൾ തുഹിബ്ബു, നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്, അസ്സാലിഹീന സ്വാലിഹീങ്ങളെ നിങ്ങൾ വല്ലാതെ ഇഷ്ടപ്പെടുന്നവനാണ്, പക്ഷേ സ്വാലിഹീങ്ങളിൽ ഞാൻ പെട്ടിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. വാന്തമിങ്ഹും, നിങ്ങൾ ആ സ്വാലിഹീങ്ങളിൽ പെട്ടവനാണ്, നിങ്ങൾ സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെട്ടവരാണ്, സ്വാലിഹീങ്ങളെ നിങ്ങൾ പെട്ടിട്ടില്ല എന്നുള്ള പറഞ്ഞിട്ടില്ല, നിങ്ങൾ ആ സ്വാലിഹീങ്ങളിൽ പെട്ട ആളാണ്. എന്നിട്ട് അഹമ്മദ് നമ്പൽ പറയാണ്, എന്റെ പരലോകത്തെ പ്രതീക്ഷ നിങ്ങളെ കൈപിടിച്ചുകൊണ്ട് രക്ഷപ്പെടാമെന്നാണ്, നിങ്ങളെ ശഫാഅത്തുകൊണ്ട് എനിക്ക് രക്ഷ കിട്ടുമെന്നാണ് എന്റെ പ്രതീക്ഷ എന്ന് തന്റെ ആയുധം താഴെ വെച്ച് കീഴടങ്ങിയിട്ട് ഉസ്താദിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്നു അഹമ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹു. ഇതാണ് നമ്മുടെ ഒരു വന്ന് ഇങ്ങനെ നമ്മൾ കണ്ടുപഠിച്ച് നമ്മൾ ചരിത്രത്തിൽ മനസ്സിലാക്കിയ നമുക്ക് മാർഗമായി കാണിച്ചു തന്നൊരു പാരമ്പര്യം എങ്ങനെയാണ്. ഇത് വിട്ടിട്ട് പോയാൽ അവിടെ അപകടമാണ്. അവിടെ ആയത്തോ ഹദീസോ ഒന്നും ഓതിയിട്ട് കാര്യമില്ല. ആയത്തോ ഹദീസ് സിറാത്തു മുസ്തഖീമെന്നാണ് വിട്ടിട്ട് ആയത്തോ ഹദീസ് ഒരു കാര്യമില്ല. ആയത്തോ ഹദീസ് എല്ലാരും ഓതുണ്ട്. അതിന് ബൈബിള് രാമായണം ചൊല്ലിയാലൊന്നും ഇപ്പൊ ദൈവത്തെ എടുത്താൻ പറ്റൂല. എല്ലാവർക്കും ആയത്തോ ഹദീസ് വേണ്ടത് അതിമല ഈ ചെലവ് വരുള്ളൂ. അതുകൊണ്ടാണ് ഈ ചെലവാണല്ലോ, അതിന് മുമ്പൊക്കെ നല്ല ഇട്ട് കൊടുക്കണം ആൾക്കാർ കേൾക്കാൻ. അതിപ്പോ ആരാ ഓതാത്തത്? സിറാത്തു മുസ്തഖീമിൽ ഉറച്ച് നിന്നിട്ട് ആയത്തോ ഹദീസ് ഓക്കെ, അവിടുന്ന് വിട്ടിട്ട് എത്ര ആയത്തോ ഹദീസും കാര്യമില്ല. അതൊക്കെ പഴച്ചതാണ്. അള്ളാഹു നമ്മളെ കാത്തിരിച്ചിക്കട്ടെ. അതുകൊണ്ട് മഹാന്മാരുടെ വഴികളിൽ നിന്ന് ഭിന്നമായ വഴിയിലേക്ക് മാറി ചിന്തിച്ചാൽ അവൻ ഏറ്റെടുത്തത് അവനെ കൊണ്ട് നമ്മൾ വഹിപ്പിക്കുന്നതാ, അത് ശരിയാണെന്ന് അവന് തോന്നുന്നതാ, പക്ഷേ
കത്തിക്കാളുന്ന ഭീകരമായ നരക ജ്വാലയിൽ അവനെ നമ്മൾ പ്രവേശിപ്പിക്കുന്നതാണ്. വളരെ ഹീനമായ, മോശമായ, അപകടകരമായ, ബീഭത്സകമായ സങ്കേതമാണ് നരകമെന്ന് ഖുർആൻ അടയാളപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മളെ കാത്തിരിച്ചിട്ടെ. ആർക്കും എപ്പോഴും അബദ്ധം വരാം. ഇബ്ലീസിനെ പടച്ചോ റഹ്മത്തിൽ നിന്ന് പുറത്താക്കിയപ്പോ ആദ്യം കരഞ്ഞത് മുഖറബുല അമലാക്ക് മലക്ക് ജിബ്രീൽ. ഇബ്ലീസിനെ അല്ലാഹു തആല പുറത്താക്കി. അപ്പൊ ആദ്യം കരഞ്ഞത് ജിബ്രീൽ അലൈഹിസ്സലാം. നിങ്ങൾ ചിന്തിച്ചു നോക്കി എന്തായിരിക്കും ഇതിന് കാരണം. നോമ്പ് നോറ്റ സമയത്ത് എരിപൊരി കൊള്ളുന്ന വയറ്റിന്ന് ഉണങ്ങിയ തൊണ്ടയിന്ന് ചൂട് കൊണ്ടിട്ട് പള്ളിയിൽ ഇരിക്കുമ്പോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി എന്ന് പറഞ്ഞാൽ ഞാൻ പൊട്ടനാ നിങ്ങൾ മനസ്സിലാക്കുന്നത്. എന്നാലും എല്ലാ മേനനുസരിച്ചുകൊണ്ട് ചിന്തിച്ചു നോക്കി. ഇബ്ലീസിനെ പടച്ചോൻ പുറത്താക്കിയപ്പോ ജിബ്രീൽ എന്തിനാ കരഞ്ഞത്? ആ ബേജാറാ നമുക്ക് വേണ്ടത്. ആക്കിബത്ത് എല്ലാവർക്കും പേടിയാണ്. ആക്കിബത്ത് പേടില്ല എന്നുള്ളത് ആക്കിബത്ത് മോശമാവാൻ ഒരു കാരണം. അബു ഹനീഫ റളിയല്ലാഹു പറഞ്ഞു, ഞാന് നാല് സഹാബാക്കളെ കണ്ടു, പതിനാല് പല അഭിപ്രായം. ഓരൊക്കെ ഈമാന്റെ കാര്യത്തില് ബേജാറാണ്. അള്ളാഹു തആല നമുക്ക് ആ ബേജാറ് തരട്ടെ. അമീൻ പറയും. അള്ളാഹു തആല നമുക്ക് ആ ബേജാറ് തരട്ടെ. ഈമാന്റെ കാര്യത്തിൽ പേടി വേണം. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് തെർലിയ തെല്ലിക്കോളി ഇബ്ലീസിനെ അടിച്ചാട്ടേള. ഉമർ ബിൻ ഖത്താബ് ഒരിക്കൽ പള്ളിക്ക് ജമാഅത്തിന് പോണ സമയത്ത് ഇബ്ലീസ് ഉണ്ട് ഇങ്ങനെ വഴിയിൽ നിൽക്കുന്നത്. നമ്മൾ ഖത്താബിനെ ഒന്ന് സ്വീപ്പാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഒരു പ്രായമുള്ള തന്ത്രന്റെ കോലത്തിലാ, ഒരു വയസ്സന്റെ കോലത്തില്. നമ്മൾ ഖത്താബിനെ പേപ്പിക്കാൻ കഴിയില്ലെന്ന് ഇബ്ലീസിനെ അറിയാം. പേപ്പിക്കാൻ കഴിയില്ല അറിയാം. എന്നാലും ശതമാനം കുറക്കാൻ പറ്റുമെന്നാണ് ശ്രമിക്കുന്നത്. അങ്ങനെയല്ലേ ഇലക്ഷന് ജയിക്കൂലെന്ന് ഉറപ്പാണെങ്കിൽ അപ്പുറത്തെ ഭൂരിപക്ഷം എങ്ങനെ കുറക്കാന്ന് പിന്നെ എന്തിക്കാം. എന്നപോലെ പഴപ്പിക്കാൻ കഴിയാന്ന് ഉറപ്പാണ്. പക്ഷേ എന്തെങ്കിലും ഒരു കൊളത്തിടാൻ പറ്റുമോ നോക്കാം. അതിന് പ്രായമുള്ള ഒരു മനുഷ്യന്റെ രൂപത്തിൽ വന്നിക്കാൻ. നമ്മൾ ഖത്താബാണെങ്കിൽ ജമാഅത്ത് കിട്ടാൻ വേണ്ടി ഓടി പോവാൻ. അപ്പൊ ഇബ്ലീസ് ഒരു ശബ്ദം ഉണ്ടാക്കി. ഈ ഓലക്കുമത്തെ വരലിലിരിക്കുന്ന ഒരു ശബ്ദമാണ്. മൂപ്പരിക്ക് മിമിക്രിയൊക്കെ അറിയാം. ആ ശബ്ദം ഉണ്ടാക്കി നമ്മൾ ഖത്താബിനോട് പറഞ്ഞു, ഒന്നിങ്ങോട്ട് വരുന്ന. എന്തേ ഒരു ശബ്ദം കേട്ടില്ലേ? ആ അതെന്താണ്? അതിപ്പോ ജമാഅത്തിനെ ധൃതിയായിട്ടോട് ഓടുന്ന ഒരാളോട് തറഞ്ഞു ചോദിക്കേണ്ട ചോദ്യം ഒന്നല്ലല്ലോ. ആണോ? ആണോ? പക്ഷെ ഉമ്മുൽ ഖത്താബ് പ്രായമുള്ള ഒരാൾ ചോദിച്ചല്ലേ. പ്രായമുള്ളവരെ ബഹുമാനിക്കണമല്ലോ. നൽകുന്ന ഇത് അത് ഈ ഒലക്കെടുത്തിട്ട് വരലിലിരിക്കുന്ന ശബ്ദമാണല്ലോ. അതില് മൂപ്പര് ചോദിച്ച എന്താ അറിയോ? അത് ഈ ഒലക്ക വരലുമ തട്ടിയിട്ടാണോ വരല് ഒലക്കമ തട്ടിയിട്ടാണോ നോക്കാണ് നിങ്ങൾ. നമ്മളോടൊക്കെ ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? അത് വലക്കരലുമ തട്ടിട്ടാ തോന്നുന്നുണ്ട്. നമ്മള് ലോറുണ്ടാവില്ല, അസറുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഒപ്പാണ് കൂടുതൽ ആ മസ്ലിം. ഈ ഉമുൽ ഖത്താബിന് മനസ്സിലായി ഇത് മറ്റേതാ 103 സാധനം എന്ന് മനസ്സിലായി. ഇത് രണ്ടാമത്തെ ചോദ്യം വന്നപ്പോഴേ ഇത് സൈസ് ഏതാന്ന് മനസ്സിലായി. ഉമുൽ ഖത്താബ് പറഞ്ഞു, ഏ അതിലെനിക്ക് സംശയം ഉണ്ടോന്ന് വെച്ചാ കൈ കണ്ട് കയറ്റി മോന്റെ കൊറേ അറ്റാടിയുണ്ടോ? ഒരു ഒച്ച കെട്ടിയില്ലേ? അതിന്റെ കൈ എന്റെ മോന്തമ്മ തട്ടിട്ടാണോ മോറ് കൈമ തട്ടിട്ടാണോ? അങ്ങനെ ശൈത്താൻ അടിച്ചു പൊടിച്ചാണോ? ഒരാളെയും പേടിക്കാം. ഒരിക്കൽ പള്ളിയിൽ ഒരാൾ ചടഞ്ഞൊന്നും കൂടി ഇരിക്കുകയാണ്. ദുഹുറു വാങ്ങിക്കൊടുത്ത് ഇക്കാമത്ത് കൊടുത്ത് മുപ്പരെ കാണാനില്ല. ഇത് ഞാൻ കിതാബിൽ കണ്ടിട്ടില്ലല്ലോ. ഇതെന്റെ ഉസ്താദിനെ കേട്ടാണ്. അത് വേറെ പറഞ്ഞ ചില ആൾക്കാർ വിളിച്ചു നോക്കും അതെ ഏതെവിടെയാണ്. അപ്പൊ ഇത് ഞാൻ കണ്ടതല്ല. പക്ഷെ എനിക്ക് കിതാബ് പോലെ ഉസ്താദ് പറഞ്ഞു. ഞാൻ കുറെ നോക്കിയിട്ടുണ്ട്. കണ്ട ആരെങ്കിലും വിളിച്ച് പറയുകയാണെങ്കിൽ സൗകര്യമാണ് അവിടെ നോക്കായിരുന്നു. അപ്പോ ദുഹുറു വാങ്ങിക്കൊടുത്ത് ഇക്കാമത്ത് കൊടുത്ത് സംസ്കരിക്കാനില്ല. അസറ് വാങ്ങിക്കൊടുത്ത് ഇക്കാമത്ത് കൊടുത്ത് സംസ്കരിക്കാനില്ല. അപ്പോ ഉമ്മുൽ ഖത്താബിനോട് വിവരം പറഞ്ഞു. ഉമ്മുൽ ഖത്താബ് പറഞ്ഞു, യാത്രക്കാരനായിരിക്കും മാരുവിന്റെ മുസ്കരിച്ചാൽ മതിയല്ലോ, ചിന്തിച്ച് എമ്മാക്കിയ. അപ്പൊ നമ്മള് അത് നോക്കുക. മകരീബ് വാങ്ങിക്കൊടുത്ത് ഇക്കാമത്ത് കൊടുത്ത് സംസ്കരിക്കാനില്ല. അതിൽ ഉമ്മുൽ ഖത്താബ് വാളൂരി കണ്ടു വരിക. ഇവനോട് എന്താണ് സംസ്കരിക്കാത്ത? അതിൽ ഒരു പരുന്തായിട്ട് ഒരറ്റ പാർല. നമ്മളാണ് എന്താ പറയാ, തങ്ങൾ ബാബാ പൊരുത്തു പഠനങ്ങൾ ഇങ്ങനെ ആവുന്നു ഞാൻ അറിയില്ല. പരുന്തായി പാറല്ലേ, വലിയ കറാമത്തല്ലേ. പരുന്തായിട്ടാണ് പാറിയിട്ട് ഇപ്പൊ സെമിയ ഹാത്തിഫമിന സമ മേലൊരു അശരീരി കേട്ടു. ഉമറേ തൊട്ടു പോകേണ്ടത് സ്വന്തം ആരിഫാണ്. ഇതെന്റെ ആരിഫാണ്, തൊട്ടുപോയത്. നമ്മളാണെങ്കിലും വാള് പോലും പഠിച്ചോനെ. ഞാൻ അറിയാതെ കളിച്ചാണ്. എന്റെ ആരിഫാന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നല്ല പറയാ. നമ്മള് ഖത്താബ് പറഞ്ഞല്ല, എനിക്കങ്ങനെ ഒരു ആരിഫ് ഉണ്ടെങ്കിൽ അവിടെ വെച്ചോ, ഇങ്ങോട്ടെ ഇറക്കാൻ ഒന്ന് ഞാൻ കൊച്ചു. അതാണ് ആൺകുട്ടി, അതാണ് ആൺകുട്ടി. എനിക്കങ്ങനെ ഒരു ആരിഫ് ഉണ്ടെങ്കിൽ അവിടെ വെച്ചാ മതി. ഇവിടെ ഭൂമിയിലത്തെ നിയമം ഞാൻ നടപ്പിലാക്കും.
എന്റെ ഇറക്കാൻ ഞാൻ വാളുമിട്ട് പോലും. എന്തേ കാരണം? ഇവിടെ ഒരു നിയമം വേറെ, അതെവിടെ നടപ്പിലാക്കുന്നില്ല. ഇത് സംഗതിയെ ശൈത്താനാണ്, ശൈത്താന് പല കളി കളിക്കാൻ. അതാണ് അവിടെ ആ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് ബഹുമാനപ്പെട്ട അബൂദൈബ്ബിൻ അല്ലാഹു തആലാനെ, അല്ലാഹുവിന്റെ റസൂല് മദീനയിൽ നിന്ന് നരകത്ത് പോണ ആൾക്കാരെ പേര് വിവരം കൊടുത്തു. മുനാഫിക്കങ്ങളെ റസൂല്ലാക്ക് അറിയാ, ആരാന്നൊക്കെ അറിയാ. അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ ആരാന്ന് റസൂല്ലാക്ക് നല്ലോ അറിയാ. മറ്റന്നെ പള്ളിയിൽ ഒന്നാം സഫിലെ സ്ഥലം കൊടുത്തു. ഇത് ഏതാ സൈസ് എന്ന് നല്ലോ അറിയാ. പക്ഷെ നെഹനു നഹക്കും ഇള്ളവാഹിർ, അത് മറ്റൊരു ലോകമാണ്. ആ ഇയാൾ ഏതാന്ന് നല്ല അറിയാം. അയാളെ മോനെ റസൂല്ലാൻ സ്വന്തം ആളാണ്. ഒരിക്കല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിന്റെ തലയെടുക്കണമെന്ന് പറഞ്ഞായിട്ട് മോനെ കേൾക്കുക, പറഞ്ഞിട്ടില്ല. പക്ഷെ ആരോ പറഞ്ഞു ബാപ്പന്റെ തലയെടുക്കാൻ വേണ്ടി റസൂല്ലാ പറഞ്ഞിട്ടുണ്ട്. അതില് അബ്ദുള്ള റസൂല്ലാന്റെ അടുത്തേക്ക് ഓടി വരിക. എന്നിട്ട് ചോദിച്ചു, നബിയെ നിങ്ങൾ ഉപ്പാന്റെ തല ചോദിച്ചീനോ? മക്കണങ്ങള് അവരൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ ആരാണ് മുഹമ്മദ് മുസ്തഫ? നിങ്ങൾ ഉപ്പാന്റെ തലയെടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നോ? അപ്പൊ റസൂല്ലാ ഒന്ന് പരിശോധിക്കാൻ വേണ്ടി ചോദിച്ചു, ഞാൻ പറഞ്ഞാല് നീ എന്തിനു വന്നതാ, തിരുത്താൻ വന്നതാണോ എന്ന് വെച്ചു. ഞാനങ്ങനെ പറഞ്ഞെന്ന് കൂട്ടാ, എന്റെ വാപ്പന്റെ തല ഞാൻ ആവശ്യപ്പെട്ടെന്ന് കൂട്ടാ, നീ ഇങ്ങോട്ട് വന്ന് തിരുത്താനാണോ എന്ന് വെച്ചു. അപ്പൊ കണ്ണില് വെള്ളം നിറച്ചിട്ട് പറഞ്ഞു, തങ്ങൾ എന്റെ ഉപ്പാന്റെ തല വെച്ചാൽ ഞാൻ തിരുത്തും നബിയെ. പിന്നെ ഞാൻ വന്നത് എന്തിനാ വെച്ചാൽ, തങ്ങൾ അങ്ങനെ പള്ളിയിൽ നിന്ന് ഉപ്പാന്റെ തല ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം മകരവിന്റെ മുമ്പ് തലവെടുത്തത് ഉറപ്പാ. അല്ലാതെ തങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു മകരവിന്റെ മുമ്പായിട്ട് തലവെടുത്തത് ഉറപ്പാണ്. പക്ഷെ അത് എടുക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും. അപ്പൊ പിന്നെ അവരെനിക്ക് കാണുമ്പോ ജപ്പാന്റെ തലെടുത്ത ആള് എന്നുള്ളൊരു വിഷമം ഉണ്ടാവും. അത് എന്റെ ഉപ്പാന്റെ തലെടുത്ത ആളല്ലേ, വാപ്പാരാണെങ്കിലും വാപ്പല്ലേ, വാപ്പാന്റെ തലെടുത്ത ആളെന്നുള്ളൊരു വിഷമം അവരെ കാണുമ്പോ എനിക്ക് അറിയാതെ ഉണ്ടാവും. നേരെ മറിച്ച് നിങ്ങൾ പറഞ്ഞിക്കണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ എടുത്തു കൊടുത്താൽ മതിയല്ലോ. അതിന് മകരി വന്നാണ്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് പഠിപ്പിച്ചാൽ എന്താണ് ഇഹ്ദിന സ്വറാത്തുൽ മുസ്തഖീം, സ്വറാത്തുൽ മുസ്തഖീം എന്ന അലിഞ്ഞു ചേർന്നു. അത് തന്നെ അവിടെ വാപ്പിമ്മയൊന്നുമല്ല, പിതാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. ഞാൻ എന്റെ ചർച്ച ഈ വിഷയം ഇസ്കുർ റസൂലിലായിട്ട് അവസാനിപ്പിക്കുകയാണ്. പിതാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. കണ്ടോ നിങ്ങൾ നബിയേ, അങ്ങ് തല ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തല ഇവിടെ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അങ്ങത് പറഞ്ഞു എന്നെനിക്കുറപ്പാണെങ്കിൽ തിരുത്താനല്ല, എന്റെ വാപ്പയുടെ തല കൂർത്ത മൂർത്ത വാളിന്റെ തുമ്പത്ത് കോർത്തെടുത്തുകൊണ്ട് ഇതൊരു പത്ത് മിനിറ്റിന്റെ ഉള്ളിൽ ഞാനിവിടെ എത്തിക്കാം നബിയേ. അങ്ങ് പറഞ്ഞോ ഇല്ലേ എന്ന് മാത്രമാണ് എനിക്ക് അറിയേണ്ടത്. യാ റസൂലല്ലാ, പറഞ്ഞോ ഇല്ലേ എന്ന് മാത്രമാണ് അറിയേണ്ടത്, വേറെ അതില്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനേ മോനെ കൊണ്ട് വാപ്പന്റെ തലെടുക്കാൻ വേണ്ടി പറയാൻ വേണ്ടി വന്ന ആളല്ല മുഹമ്മദ് മുസ്തഫ. അബ്ദുള്ള എന്താണ് കരുതിയത്? ഒരു മോനെ വാപ്പാന്റെ തലെടുക്കേ അത് പറയാനാണോ ഞാൻ വന്നത്? അയാതെ അബദ്ധം ചെയ്യരുത് അബ്ദുള്ള. ഇതേ അബ്ദുള്ള മറ്റൊരു സമയത്ത് വന്നിട്ട് റസൂലിനോട് പറയാം, നബിയേ വലയിൽ ഉറങ്ങാൻ പറ്റണില്ല നബിയേ, എന്റെ എപ്പൊ നോക്കിയാലും നിങ്ങളെ കുറ്റം പറയാം, ഉറക്കം കിട്ടില്ലല്ലോ. പള്ളിയിൽ നിന്ന് നിസ്കരിച്ചു പോവാ റസൂലിനെ കുറ്റം പറയാം. നിസ്കരിക്കാൻ ഇയാളുണ്ടാവും, ഒന്നാമത്തെ സഭയിലാക്കുക. ചിലപ്പോ മറ്റുള്ളവരോട് പറയും ഇസ്തഖീമോ, എല്ലാരും സ്ഥിരയിട്ട് നോളി ഇമാമപ്പ വരണെന്നൊക്കെ പറഞ്ഞ ആളാ. പക്ഷെ ഇയാള് നരകത്തിന്റെ അടിയിൽ ഇയാളാ, അതിന്റെ മേലെ ഇബ്ലീസും ഫിറഔനൊക്കെ വരുന്നു. തലയെ കെട്ടിനൊന്നും ഒരു കുറവില്ല, നല്ല സെറ്റപ്പ്. അല്ലാഹു കാത്തു. പക്ഷെ കൽബിൽ മുഹമ്മദിന് ഇല്ല, അജുവപ്പാണ്, ഉള്ളു ഹാളാണ്, ഉള്ളു ഒഴിഞ്ഞ ഹാളാണ്. സുബ്ഹാനല്ലാഹ്. മോഹം എന്നിട്ട് പറഞ്ഞ നബി എപ്പൊ നോക്കിയാലും നിങ്ങളെ തെറിമറയിലാണ് പണി. അതുകൊണ്ട് ഇന്നാള് തലെടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞേ, ഒന്നുകിൽ തലെടുക്കാനുള്ള സമ്മാനം തരാ, ഇനി വേറെ വർത്തമാനമില്ല. അല്ലെങ്കിൽ നിങ്ങൾ വായില് വെള്ളം കുപ്പിളിച്ചിട്ട് അതൊന്നും തരാ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചു, ഞാന് വായില് വെള്ളം കുപ്പിളിച്ചിട്ട് എന്തിനാ തരുന്നു വെച്ചു? അല്ല, അതിന്റെ വാപ്പ കുടിച്ച വാപ്പാന് സോക്കട് മാറുന്ന എന്താണ് അവരെ വിശ്വാസം? നിങ്ങളെ വായില് വെള്ളം കുപ്പിളിച്ചിട്ട് നിങ്ങൾ ഉമിനീര് കലങ്ങിയ വെള്ളം എന്റെ വാപ്പാന്റെ വാറ്റിലെത്തിയാൽ അയിമ തീരാനുള്ളൂ എന്റെ വാപ്പാക്ക്. അങ്ങനെ തരുന്നു. അതില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വായില് വെള്ളം കുപ്പിളിച്ചിട്ട് അബ്ദുല്ലാഹി ഇബ്നു സലൂലിന്റെ മോന്റെ കൈ കൊടുത്തു. അദ്ദേഹം ആർത്തിയോടെ ആവേശത്തോടെ വാപ്പനെടുത്ത്
കോടി നന്നാവും പോവാണ്. ഇനി ഒരേ ചർച്ചില്ല, ഇവിടെ ശരിയായി, ഇവിടെ അവസാനിക്കാൻ പോയിട്ട് പറഞ്ഞു. അപ്പേ ഇതെന്താണ് കുടിച്ചാൽ? അപ്പൊ ഇതിങ്ങനെ വാങ്ങിയിട്ട് കാക്ക കുടിക്കണേനും ചോദിച്ചു, ഇതെന്താടാ, ഇതെന്താ? അത് മുഹമ്മദ് നബിന്റെ വായിലിട്ട് കുപ്പിളിച്ച വെള്ളമാണെന്ന്. അതിൽ ഈ വെള്ളാണ്ട് തോന്നിട്ട് പറഞ്ഞു, ഇതിനേക്കാളും നല്ലത് ഉമ്മാന്റെ മൂത്രം കൊണ്ട്, ഇതിനേക്കാളും നല്ലത് എന്റെ ഉമ്മാന്റെ മൂത്രം കണ്ടിട്ടുണ്ട്. ഈ കാക്കാന്റെ തലമലാണ് ഈ കെട്ടുള്ളത്. അള്ളാഹു കാത്തിരിച്ചു പറച്ചു സലാമത്താക്കി തരാം. ഇങ്ങനെ കുറെ മുനാഫിഖുകൾ മദീനയിലുണ്ട്. അവരെ ആരാണെന്ന് കൃത്യമായിട്ട് അറിയാം മുഹമ്മദ് മുസ്തഫ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തന്റെ അസ്റാറിന്റെ സാഹിബിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. നരകത്തിന് മദീനത്തിന് നരകത്ത് പോണ പള്ളിയിൽ നമസ്കരിക്കുന്ന ആൾക്കാരെ വീഴാം. ഇത് ഹുദൈഫാ റളിയല്ലാഹുവിന്റെ കയ്യില് കിട്ടിയിട്ടുണ്ട് എന്ന് അറിഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. ഉടനെ പോരെന്നാണ്ട് എണീച്ചു ഹുദൈഫാ റളിയല്ലാഹുവിന്റെ ബാക്കിൽ നടക്കാൻ തുടങ്ങി. നിങ്ങൾ ആ ലീസ്റ്റ് എനിക്ക് കാണിച്ചു തരും, നിങ്ങൾ ആ പട്ടിക ഒന്ന് എനിക്ക് കാണിച്ചു തരും. അപ്പൊ ഹുദൈഫാ റളിയല്ലാഹു പറഞ്ഞു, അത് സ്വകാര്യാണല്ലോ, ഉമരെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. എന്നാലും സ്വകാര്യ ഉമർ ഖത്താബ് ഇടപെട്ട് ചോദിച്ചു വാങ്ങി എവിടെ എത്തിയിട്ടുണ്ടാവും കണ്ടു, ആ പട്ടിക ഒന്ന് എനിക്ക് കാണിച്ചു തരണം. ഹുദൈഫാ ഉറക്കം കിട്ടുന്നില്ല. അപ്പൊ ഹുദൈഫാ അത് കാണിച്ചു തരില്ല. അപ്പൊ ഉമർ ഖത്താബിനെ മുനാഫിഖീങ്ങളെല്ലാം അറിയേണ്ടത് ആ പട്ടികയിൽ എന്റെ പേരുണ്ടോന്നാണ് അറിയേണ്ടത്. വായിച്ചാൽ കിട്ടുമല്ലോ, അതിനാണ് പട്ടിക ചോദിക്കുന്നത്. അല്ലാതെ ഞമ്മളെ ചോദ്യമല്ല, ഞമ്മൾ ചോദിക്കണേ മറ്റവനെ ഉറപ്പാക്കാനാണ്. ഇത് ചോദിക്കണ എന്താ വെച്ചാൽ അവരെ വിവരം അറിയാനല്ല, എന്റെ പേര് അതിലുണ്ടോ എന്നുള്ള പേടിയാ. അപ്പൊ പട്ടിക തരൂലെന്ന് ഉറപ്പായപ്പോ ഉമർത്താവ് വെച്ചു, എന്നാ ഹുദൈഫാ പ്ലീസ് എന്റെ പേര് അതിലുണ്ടോ ഒന്ന് പറഞ്ഞുതരോ. നിങ്ങളെ പേരായില്ല, അൽഹംദുലില്ലാഹ്. അപ്പോഴാണ് വെള്ളം കുടിച്ചത്. ആര്? സ്വർഗത്തിന്റെ താക്കോല് കയ്യിൽ കിട്ടിയ ഉമർ ഇബ്നുൽ ഖത്താബ്. എത്ര പേടിക്കണം നമ്മള്. അതുകൊണ്ട് നിങ്ങൾ നോക്കും, പായക്കുട്ടിസാന്റെ ജീവിതകാലത്താണെങ്കിൽ അവരെ ദ്വാരങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? പലതും ഉസ്താദ് ഇങ്ങനെ ദ്വാരക്കും, അപ്പോഴൊക്കെ ഉസ്താദ് കുടിച്ചിക്കും. ആക്കബത്ത് നന്നാക്കണം എന്ന് ഉസ്താദിന്റെ തൊണ്ടം കൊണ്ട് കേട്ടോ. ഉസ്താദ് സ്വയം മറന്ന് കരയാൻ തുടങ്ങി. അത്തിപ്പറ്റ ഉസ്താദ് പലതും പലതും ഇങ്ങനെ ദ്വാരക്കും, പക്ഷേ ഞങ്ങൾ ആക്കിപത്ത് എന്നിട്ട് പറഞ്ഞ അതിനങ്ങോട്ട് തുടങ്ങി ആ തൊണ്ടങ്ങോട്ട് പോട്ടു. എല്ലാരും ബേജാറായി. എന്നെ പോലത്തെ ആൾക്കാർക്ക് ബേജാറില്ലാത്തതും അതാ, അതൊക്കെ ബേരനോട്ട് വരുന്നുള്ളൂ. അല്ലാഹു ആ മുത്തഖീങ്ങളുടെ ആക്കിപത്ത് നമുക്ക് തരട്ടെ, മുത്തഖീങ്ങളുടെ ആക്കിപത്ത് നമുക്ക് തരട്ടെ. ഇമാമിന് ഷാഫി അതാണ് പറയുന്നത്, യുവത്വത്തിന്റെ കാറ്റടിച്ച് വീശുമ്പോ, ആരോഗ്യത്തിന്റെ കാറ്റടിച്ച് വീശുമ്പോ, സമ്പത്തിന്റെ കാറ്റടിച്ച് വീശുമ്പോ, അതിൽ നിന്നൊക്കെ പരലോകത്ത് വിജയിക്കാനുള്ള ഉൽപ്പന്നങ്ങൾ ശേഖരിച്ചോ. എല്ലാ പിടക്കലിന്റെയും മുടുക്കം അടക്കമാണ്. പിടക്കണ്ട, പിടച്ചാൽ അതിന്റെ ഒടുക്കം അടക്കാണ്. എന്താ ശാഫിമാമന്റെ വരികൾ? എന്താണ് വലാ തഖഫൽ അനിൽ ഇഹ്സാന ഫീഹാ? എനിക്ക് കിട്ടുന്ന ഈ സൗഭാഗ്യ സന്ദർഭങ്ങളിൽ വാഫിലാവണ്ട, നന്മകൾ അധികരിപ്പിച്ചോ. ഫലാത്തതിരി, എനിക്കറിഞ്ഞൂടാ ആ സുഖൂനു സുഖൂനാകുന്നത് മത്തായക്കൂനു. എന്നാ തെതിരിന്റെ മഫൂലല്ലാന്ന് അർത്ഥം, മുഖത്തതയാണ് മത്തായക്കൂനു. എപ്പോഴാണ് ഒടുങ്ങാന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് നന്നായിട്ട് പണിയെടുത്തോ എന്ന് ഇമാമിന് ഷാഫി റളിയല്ലാഹു كم لاحق والمنايا فوق هامته إن كان يعلم غيب ما منك مضي من كان لم يطعي من في بقاء غدي ماذا تفكره في رزق بعد غدي مولاي صل وسا ാഹിക്കൻ എത്ര ചിരിക്കുന്നവരാ. അല്ലാ അല്ലായ അവന്റെ മോർദാവിന്റെ മീത് മരണം തൂങ്ങി നിൽക്കുകയാ. ആർ
പാർട്ടിയുടെ മീതെ മരണപ്രതിഭാസം വന്ന് നിൽക്കുകയാ. ആഗ്രഹത്തിന്റെ പടിവാതിലിൽ മരണപ്പിടിമൃഗം കെട്ടപ്പെട്ടിരിക്കുകയാ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഇമാം ഷാഫി പറയുകയാണ്, നാളെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇന്ന് ഒരു മനുഷ്യനെ ബോധ്യപ്പെട്ട ഖേദത്തിന്റെ ഊക്ക് കൊണ്ട് അവൻ മരിച്ചുപോയിരുന്നേനെ. നാളെ സംഭവിക്കുന്നത് ഇന്നാണ്ടറിഞ്ഞാൽ അല്ലേ, നമ്മക്ക് നാളെ എന്താ സംഭവിക്കണെന്ന് ഇന്ന് നമുക്ക് അറിയാത്തോണ്ടാ നോമ്പറക്കണത്. ഏതോ ഒരു തമിഴോറിന്റെ ടയറ് നമ്മളെ തലക്കല്ല കണക്കാക്കിട്ടുണ്ടാവും. അതിപ്പോ ഇങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് കോയമ്പത്തൂരും കഴിഞ്ഞിട്ട് പാലക്കാട് എത്തിക്കണെന്ന് ഇപ്പൊ നമ്മള് അറിഞ്ഞാൽ നോമ്പറക്കും. ഞാൻ ഏകദേശം തറാവിന്റെ മതി മക്കൂടി കയറും. ഏതോ ഒരു ക്യാൻസറിന്റെ മുഴ നമുക്ക് കണക്കാക്കേന്റെ തുടക്കം വാച്ചിന്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ട്. അതാണ് ഇന്നലെ ഒരു കാഴ്ച കയറിയത് നിന്ന് നമ്മൾ അറിഞ്ഞാൽ നോമ്പറക്കും. പക്ഷെ പായസത്തിന് ഈ പൊറാട്ട ആൾക്കൂല നോമ്പറാന്നൊക്കെ പറഞ്ഞ പഠിച്ചോനെ എന്തൊക്കെ അമ്മാവേ പഠിച്ചോൻ കാത്തിരിച്ചു കുറക്കണം. ഒരു അഞ്ചു പത്തിരി മുറുക്കുക, അഞ്ചു പത്തിരി ഒന്നായിട്ട് അൽപ്പിച്ചു. പിന്നെ രണ്ടാമത്തെ അഞ്ചു കിട്ടില്ല. എന്തൊക്കെ പഠിച്ചാൽ നാളെ എവിടെ ഒരു സ്ഥലത്ത് നിസ്കാരത്തെ കൂടുമ്പോ ഒരാളെ തൊള്ളയിൽ കൂടി അണ്ടിപ്പരിപ്പ് റിട്ടേൺ തറാവി അണ്ടിപ്പരിപ്പ് പുറത്തേക്ക് പോകുന്നു. മൂന്നെണ്ണം എന്നിട്ട് ഉള്ളിൽ തന്നെ എടുത്തിട്ടില്ല. എന്തേന്ന് വെച്ചാ പറഞ്ഞ എട്ട് ക്ലാസ് പായസം കൊടുക്കാം. അണ്ടിപ്പരിപ്പൊന്നും താണിഞ്ഞ പൊന്തിക്കെടുക്കാം. അതുകൊണ്ട് നിങ്ങൾ നോക്കി നമ്മള് ഒക്കെ രോഗികളാൽ പത്തൊമ്പതാമത്തെ വയസ്സിൽ സ്റ്റോറേജിൽ നിസ്കരിക്കുക. ഇന്നലൊക്കെ തറാവിന് 18-19 വയസ്സുള്ള കുട്ടികൾ കസേരയിൽ നിസ്കരിക്കുക. ഇത് അടുത്ത കാലത്തൊക്കെ നമ്മൾ കേട്ടുകണോ? ഇതൊക്കെ തീറ്റമെന്ന് വരാനാണ് ഉറപ്പാണ്. ഷുഗറ് കൊളസ്ട്രോള് നമ്മള് ചിലവര് പറയും അങ്ങനെ കൊളസ്ട്രോൾ ഇല്ലായിരിക്കും തടി ഉണ്ടായിരുന്നു. പിന്നെ ആനക്ക കൊളസ്ട്രോൾ, എരുമക്ക് കൊളസ്ട്രോൾ ഉണ്ടോ, പോത്തിന് കൊളസ്ട്രോൾ ഉണ്ടോ, നിങ്ങൾ കാണിച്ചു തരോ കൊളസ്ട്രോൾ ഉള്ള പോത്തിന്, പാമ്പിന് ഷുഗർ ഉണ്ടോ? ഇല്ല. തവളക്ക് ഛർദി ഉണ്ടോ? എലിക്ക് പനി ഉണ്ടോ? എലിപ്പനി എലിക്കല്ല നമ്മക്ക, എലി നല്ല സുഖം ഓടി കളിക്കുക. എലിക്ക് പനിയൊന്നും ഇല്ല. പനി കണ്ട് വന്നാൽ ചിലവർ പുറത്തിറങ്ങി എന്താ പേരിടുന്നത്? അപ്പൊ ഒരു പെച്ചാനെ കണ്ട പെച്ചായി പനി അല്ല, എലിയും പനിയും മേലും വന്നൊന്നുമില്ല. അതിങ്ങനെ ഓല് സൗകര്യത്തിന് പേരിട പനിയുള്ള ഒരു എലി നിങ്ങൾ കാണിച്ചു ഇല്ല. എന്നാ ശുചിത്വം ഇല്ലാത്ത സ്ഥലത്ത് നിൽക്കുന്ന പോലല്ലേ നമ്മൾ മാർബിളമൊക്കെ കിട്ടുന്നുറങ്ങാം. പോത്ത് ആ സമയത്ത് പുല്ലിന്റെ അടിയിലും ചാണകത്തിന്റെ അടിയിലും. അപ്പൊ ശുചിത്വം ഇല്ലാത്തതുകൊണ്ട് രോഗം വരാണെങ്കിൽ ഓൽക്കല്ല ആദ്യം വരണ്ട്. ഈ മാർബിളൊക്കെ എടുക്കണേ നമുക്ക് എങ്ങനെ ഈ വൈറസുകളൊക്കെ കൂടി വന്ന് കയറി കൂടിയത്? ഒന്ന് ഞാൻ പറഞ്ഞുതരാം, ഒരു പാമ്പ് ഒരു തവളനെ വിഴുങ്ങിട്ട് ഇങ്ങനെ വരികയാണ്. എന്നിട്ട് നിങ്ങൾ നല്ല തടിമാടനായ സുന്ദരനായ ഒരു തവളനെ മുമ്പിൽ വെച്ചോട്ടോ കാണി തിരിഞ്ഞു പോയി. ഇനി അത് തിന്നാ രണ്ടു മൂന്ന് ദിവസം കഴിയും, അല്ലെങ്കിൽ തിരിഞ്ഞു പോയി. ഞാൻ ഒരിക്കൽ അല്ലയില് കൊറേ പാമ്പ് വളർത്തൽ കേന്ദ്രം ഉണ്ട്. അപ്പൊ ഈ ഈ മൃഗങ്ങളെ കാണാൻ പാമ്പിനെ കാണാൻ എനിക്ക് ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഞാൻ അങ്ങനെ യാത്രയുടെ ഇടയിൽ ഇടക്കിടക്ക് വണ്ടി നിർത്തിയിട്ട് ആസ്വദിക്കല് ആനെ കാണുമ്പോഴാണ്. മൈസൂർ ഭാഗത്തൊക്കെ അതിന് പോകുമ്പോ നാട്ടിൽ കൊറേ വണ്ടി ഇങ്ങനെ നിർത്തി പടുത്ത നിർത്തി കാരണം ഒരു ആന മേക്ക് കൂടി അതോടുകൂടി ആ ഭാഗത്തേക്ക് അതിനോ അത് നിർത്തി ആനനെ കാണലില്ല എന്നല്ല ആ ഭാഗത്തേക്ക് പോലും നിർത്തി. ഇപ്പൊ അങ്ങോട്ട് ഡേറ്റ് വെച്ചാൽ കൊടുക്കലില്ല ആനാന്റെ മേക്ക് കൂടി എന്താ ചെയ്യാ. ചാത്തുകളിൽ വലിയിട്ട് ഒരു പോക്കാട്ട് പോയി അപ്പൊ ഈ ആന കാണാനല്ല രസമാണ്. അപ്പൊ ഈ കൂട്ടത്തില് പാമ്പ് വളർത്തൽ കേന്ദ്രത്തിൽ കടന്നപ്പോ കൂട്ടില് വലിയൊരു പാമ്പ് അതിന്റെ പുറത്ത് ഇങ്ങനെ കൊറേ എലികൾ ഓടി കളിക്കുന്നു. എലികൾ പാമ്പ് തിരിഞ്ഞോക്കണില്ല. അപ്പൊ ഞാൻ അറബിനോട് ചോദിച്ചു, കടക്കാരനോട് ചോദിച്ചത് എന്താന്ന് വെച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു ഇത് ഒരു എലിനെ ഈ പാമ്പ് ഒരു തീറ്റ അല്പം മൂന്ന് ദിവസമായി തിന്നിട്ട് ഇനി അഞ്ചാം ദിവസം വേറെ ഒരു എലിനെ തിന്നുള്ളൂ. അപ്പൊ ഈ തിന്നവരെ ഇവരിങ്ങനെ പാമ്പിന്റെ പുറത്ത് ഓടി കളിക്കില്ല. അതിന്റെ സമയാലും ഒന്നിനെ പിടിച്ചു കൊടുക്കും, അപ്പൊ മറ്റന്നാളിനും കൂടി ഓടും ഇങ്ങനെ. അപ്പൊ അതൊരു തീറ്റ കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സമയത്ത് നിന്നുള്ളൂ. നമ്മളങ്ങനെ നമ്മളിതിപ്പം മാറി വാങ്ങണ കൊടുക്കാൻ കൊടുക്കണതിന് പത്തിന്റെ ഇപ്പൊ തുടങ്ങി. അണ്ടിപ്പരിപ്പും മുന്തിരും ഈ പിന്നെ അതുപോലെ തന്നെ ഈത്തപ്പഴം ഒക്കെ കൂടി ഇങ്ങനെ ഒരു കഴിക്കല്. മറ്റേക്കൊക്കെ പത്തക്കയും പൈനാപ്പിളും ഒക്കെ കൂടി എന്നിട്ട് പൊറാട്ട മാറ്റം നോക്കാം. ഇടക്കിടക്ക് വാചകം എന്നിട്ട് മുക്കിരണം ഇങ്ങനെ പിരാവും. ചങ്ങാക്ക് ശമ്പളം കഴിഞ്ഞ മാത്രമല്ല കൂട്ടി കൊടുത്തത്, അതിന് കൂട്ടിന് അവിടുന്ന് സമയാനല്ലേ കൊടുക്കുക. അതിന്റെ അപ്പുറത്തെ പള്ളിയിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. നായ്ക്കങ്ങൾ അഞ്ചു മിനിറ്റ് മുമ്പ് കൊടുക്കണവരാണ്, അതുകൊണ്ട് നമ്മളെ പള്ളിക്ക് നോക്കി കൊടുക്കും. എന്നിട്ട് അയാളെ ഇങ്ങനെ ദൈവത്ത് പറഞ്ഞിട്ട് പോയി
അയാളെന്നാണ് മയക്കമ്മ മുട്ടിയാ മതി, മയക്ക ശരിയാക്കണോന്നപ്പാ നോക്കണേ, വാങ്ങൊടുക്കാൻ അണ്ടിരുന്നത്. അതോട് പിന്നെ ഇത് എങ്ങട്ടായി ഇറങ്ങണം ഒരു പോ. അപ്പൊ ആരോ പറഞ്ഞു അത് മയക്കം നന്നായിക്കണം നോക്കിയാണ്, അതിനിപ്പോ എന്നിട്ട് പിന്നെ മൂലയന്മാർക്ക് ഒളിച്ചു വെക്കണം. വാങ്ങൊടുക്കണതിന് നാല് മിനിറ്റ് മുമ്പ് കാരക്കെ അറിഞ്ഞ എന്താ മസാല അതിനാ അള്ളാഹുപ്പുറന്ന് കേട്ടോന്നാണ് തിന്നാ പോരെ. ഈ മൈക്കൂട്ടുമ്പോത്തിൽ നിന്നാ നിൽക്കണം മൈക്കാൽ പാസന്റെ ഷോപ്പാക്കിട്ടുണ്ടാവില്ല, അപ്പൊ എപ്പോഴും മുട്ട് വരും. ഇങ്ങനെ തീറ്റക്കൊക്കെ നിയന്ത്രണം നമുക്ക്. നിങ്ങളൊന്ന് ഒരു ഞാൻ പരിശോധിച്ചാൽ ഒരു ഒരു നാല് പത്തി അരക്കഷ്ണം പൊറാട്ട എന്ത് രസമുണ്ട് തറാവി എന്ന് അറിയാൻ. നിങ്ങളൊന്ന് പരിശോധിച്ചു ഇതങ്ങനെയല്ല പാങ്കൊടുത്ത എന്തൊക്കെ ഇത് കപ്പലിനുള്ളിൽ ലഗേജ് കയറണം പറ അത്തായ മുത്തായ പത്തായ എന്ന് പറഞ്ഞാണ്ട് ഇങ്ങനെ കേട്ടത്. തറാവി കണ്ടിപ്പോ പെരുമ്പാമ്പേരോ ഇങ്ങനെ ഇതൊക്കെ ഒരു മാറ്റമാണ്. ഇതെല്ലാം കസ്വത്തുൽ കൽബ് വരുന്നതാണ്. മഹാന്മാരെ പാതയില വളരെ പ്രധാനമാണ്. ഭക്ഷണം കുറക്കുന്നുള്ള വെറുതെ ഉണ്ടാക്കി പറയല്ല. ഇമാം ഗസാലിക്ക് പേജുകളുണ്ട് ഈ വർത്തമാനം പറയാൻ. തീറ്റ കുറക്കണം തീറ്റ കുറക്കണം എല്ലാ കിതാബിലും ഗസാലി ഇമാം പറയട്ടെ. തീറ്റ കുറക്കണം തീറ്റ കുറക്കണം. സലാമത്തുൽ ജസദി ഫീ ഖില്ലത്തി ത്വഅം വ സലാമത്തുൽ റൂഹി ഫീ ഖില്ലത്തി ലാതാം വ സലാമത്തുൽ ദീനി ഫീ സ്വലാത്തി അലാ ഖൈരിൻ അനാം. ഇത് പറഞ്ഞിട്ട് ആ മുക്കാശഫ എന്നുള്ള കിതാബ് തുടങ്ങി. തീറ്റ കുറക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കിതാബ് തുടങ്ങി. ഇതെന്താന്നറിയോ? മകരി വരെ നമ്മള് പിടിച്ചിട്ട് ഈ ചപ്പി കിടക്കണ വേറുണ്ടല്ലോ. ഈക്ക് മൈദാണ്ട് ഇട്ട് കൊടുത്താൽ ക്യാൻസർ താനെ വരും. അതന്നെ നമ്മള് ഒഴിച്ച് കുടിക്കണ പ്ലാസ്റ്റിക്കിന്റെ ഗ്ലാസ്സിലാണ് ചായ വെക്കുന്നത്. ഈ ചൂടുള്ള ചായ പ്ലാസ്റ്റിക് ആണ് തന്നാൽ പ്ലാസ്റ്റിക് ഉരുകും. നല്ല ഉരുകി നമ്മൾ കാണും, ചെറുതായിട്ട് ഉരുകി കാണുക. ഉരുകിയിട്ട് ചായക്ക് പ്ലാസ്റ്റിക് ആണ് ചെയ്യുന്നത്. അപ്പൊ പ്ലാസ്റ്റിക്കും മൈദിൻ അളുമ്പിറ്റ് ഇതിന് പെരുന്നാൾ ആകുമ്പോഴത്തേന് ചുരുങ്ങിയത് ഒന്ന് രണ്ട് മഴ. ഇതൊക്കെ പറഞ്ഞു നോക്കിക്കൊണ്ടി ഒരെണ്ണം പൊറോട്ട ഉറപ്പില്ല. പക്ഷെ ക്യാൻസറിന്റെ മുഴ എങ്ങനെ പറഞ്ഞ് വേടിപ്പിച്ചാൽ ചിലപ്പോ അങ്ങനെ മനസ്സിൽ വരും പൊറോട്ട ഉണ്ടാകും. അതിനാണ് ഈ മുഴ ഇടക്കിടക്ക് എങ്ങനെ കൊണ്ടുവരുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എണ്ണയില് വത്ത് ബഹുമാനപ്പെട്ട തങ്ങൾപ്പാ പറഞ്ഞില്ലേ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് പോയി ഓസോൺ പാളിയിൽ നിന്നിട്ടൊരു സംവിധാനം അന്തരീക്ഷത്തിലുണ്ട്. സൂര്യന്റെ അൾട്രാവയലറ്റ് രശ്മിയുടെ വിഷം തടുക്കാനുള്ളതാണ്. അതിന് സുഷരം വീണതാണ് ക്യാൻസറിന് കാരണമെന്ന് മലയാള മനോരമ മാതൃഭൂമിയൊക്കെ റിപ്പോർട്ട് ചെയ്തു. അതിന് കാരണം പ്ലാസ്റ്റിക്കിന് ഉപയോഗം തീർച്ചയാണ്. മേലുള്ള ഓസോൺ പാളിക്ക് ഇവിടുന്ന് പ്ലാസ്റ്റിക് നമ്മൾ ഉപയോഗിച്ചിട്ട് ഓട്ടം വീണെങ്കിൽ നമ്മളെ ലിവറിന് എത്ര ഓട്ടം കൊണ്ടുണ്ടാവും, നമ്മളെ ഹാർട്ടിന് എത്ര ഓട്ടം കൊണ്ടുണ്ടാവും. ഈ പ്ലാസ്റ്റിക് കൊണ്ട് ഓസോൺ പാളിക്ക് ഓട്ടം വീണിട്ടുണ്ടെങ്കിൽ നമ്മക്ക് എത്ര ഓട്ടം വീണിട്ടുണ്ടാവും. അതുകൊണ്ട് പരമാവധി പ്ലാസ്റ്റിക് ഉപയോഗം നിർത്തുക. ആ പഴയ മണ്ണിന്റെ പാത്രത്തിൽ കറങ്ങ, മണ്ണിന്റെ ചട്ടി, മണ്ണിന്റെ ഗ്ലാസ്, ചേരത്തന്റെ കയ്യില്, ആ ചട്ടി മണ്ണിന്റെ ചട്ടിയില് വച്ചിട്ടിട്ട് തലേ നിന്നുണ്ടായ മത്തിക്കൂട്ടാൻ എന്നിട്ട് കുഴച്ചിട്ട് ചേരത്തന്റെ കയ്യിലോണ്ട് കൂടി ഇരുന്ന് കുടിച്ച് തിന്നുന്ന ഒരു കാലുണ്ട്. ഒരു ക്യാൻസർ ഒന്നുമില്ല, അറ്റാക്കും കൊളസ്ട്രോൾ ഒന്നുമില്ല. അന്നത്തെ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ഇന്നത്തെ ഒരു പ്ലേറ്റ് ഒന്നും കിട്ടുന്നില്ല. നിങ്ങൾ ഇനി കിട്ടണോ? ഈ വലിയ വലിയ മീനൊക്കെ കൊണ്ടുപോയി തിന്നണമെന്നല്ലാതെ ഞാനിങ്ങനെ എത്ര കൊണ്ടാലും അങ്ങനെ വെച്ച ചമർപ്പ് ഒരു രസം എന്ന് പറഞ്ഞ. നാളെ ഈ മംഗലാപുരത്തിൽ പോയപ്പോ അവിടുന്ന് ഈ മീൻ കൊട്ടേക്കുന്ന ഫാക്ടറിയിൽ ഒലിയുന്ന ഒരു ആചാര്യനോട് പറഞ്ഞു, അള്ളാനെ കരുതിയിട്ട് നിങ്ങൾ വലിയ മീൻ തിന്നരുത്. എന്തിയെന്ന് വെച്ചു കയറ്റേക്കണേ ഞാനാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിയെന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു വലിയ വലിയ മീന് ഒക്കെ അവിടെ എത്തും, മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് എത്തിയാലും അത് ചെയ്യാതെ കിടക്കുന്നത് ഗൾഫിലൊക്കെ മനുഷ്യൻ മരിച്ച ഡെഡ് ബോഡി കടിക്കുന്ന സ്പ്രേ ഉണ്ട്, അതാണ് അടുത്ത. അത് ഉള്ളിൽ ചെന്ന ഏറ്റവും ചുരുങ്ങിയത് രണ്ട് കിഡ്നി പോക്കാം. കിഡ്നി പോക്കപ്പോ നിത്യ സംഭവല്ലേ. വലിയ വലിയ മീനൊക്കെ നിങ്ങൾ നോക്കാണെ അയിലൊക്കെ കിടക്കുന്നുണ്ട്. ഔലിയാക്കളിൽ പെട്ട അയിലെന്ന് തോന്നി. അയിലിന്റെ കഥാമത്തല്ലത് മരുന്ന് ചാറാൻ പറ ഇതാണ്. നമ്മളെ അത്താഴത്തിന് നമുക്കിണ് അയിലന്റെ തല ഒരു ഒരു ആരോഗ്യമോ ഒരു ആവേശമോ ഇബാദത്തിനൊന്നും ഒരു തലതില്ലല്ലോ. തറാവിയെ നിസ്കരിച്ച് ഒപ്പിക്കാനുള്ളത് ആ കഷ്ടപ്പാട് നമുക്കും പഠിച്ചാൻ പോരാനല്ലേ അറിയുള്ളൂ. അഥവാ ഇമാമോ റക്കാത്ത് കണ്ട് കൂട്ടിയാൽ ഇരുപത്തൊന്നൊക്കെ നീച്ചാല്
അയാള് മറന്നതാണ്, അയാള് രസം കൊണ്ട് നീച്ചല്ലേ, അയാള് മറന്നതാ. അപ്പൊ കാണ അടിയിൽ നിന്നിട്ട് പയ്യ ചെയ്യുന്ന പോലെ എവിടുക്ക അമ്മക്കെന്നാ ചോദിക്കാൻ. പത്തൊമ്പതിൽ ഇരുന്നാ മുണ്ടൂല്ല, അല്ല അപ്പോഴും വേണ്ടത് മുണ്ടൂല, ഒന്നാണ് കുറഞ്ഞിട്ടില്ല. അല്ല അല്ല ആഭ്യന്തര ദീർഘായുസ് കൊടുക്കാൻ ആരാമി പറഞ്ഞു. അപ്പോ ഞാൻ ഇങ്ങനെ ലാസ്റ്റ് ഒരു അവതരണം നടത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളെല്ലാരും ഉറങ്ങി തൂങ്ങും എനിക്കറിയാം. അപ്പൊ കളവാവാനും പാടില്ല, പഠിക്കാൻ ഉണ്ടാവും വേണം, ഫലിതവും വേണം, അതിന്റെ പ്രസംഗത്തിലെ സ്വഭാവം. ഇതിലൊന്നും കളവില്ല, എന്നാലും ചിന്തിക്കാനുണ്ട്, ചിരിക്കാനുണ്ട്, ഫലിതം അങ്ങനെ വരണ്ട. അല്ലാതെ കൊറേ തക്കവന്റെ കാര്യങ്ങൾ പറഞ്ഞു എല്ലാരും എന്നിട്ട് എവിടെ ഇല്ലാത്ത ഒരു കരുന്നോണാണ് പാസ്സാക്കുക. അതല്ല പറയുമ്പോ അതിൽ ചിന്തിക്കാനും വേണം, ചിരിക്കാനും വേണം. അപ്പോ പറഞ്ഞതിന്റെ ആകത്തുക ഭക്ഷണം ഒന്ന് പറക്കണം എന്ന് അഞ്ഞു നാമി പറയും. അള്ളാഹു പൊറാട്ടനെ തൊട്ട് മാറിക്കാൻ തോപ്പിക്കയല്ലേ, ഇനി തിന്നാണെങ്കിൽ കുറച്ച് നാളെ തോപ്പിക്കയല്ലേ, ഒരെണ്ണം കുറഞ്ഞോട്ടോ നാമി പറഞ്ഞാലേ. അള്ളാഹു തല തീറ്റ കൊടുക്കാൻ തോപ്പിക്കയട്ടെ. ബിന്നബിയിൽ മുസ്തഫ മുഹമ്മദ്, അപ്പോഴേ ഇബാദത്തിന്റെ തലന്തത് കിട്ടുള്ളൂ. ഇബാദത്തിന്റെ രസം ഇല്ലാതെ മരിച്ചു പോരുത്. ഇബാദത്ത് രസാണ്, ഭയങ്കര രസാണ്, അതില്ലാതെ മരിച്ചുപോരുത്. പിന്നെ എന്താ അമ്മക്ക് രസമില്ലാത്തോ ഇഷ്ടിണ്ടായിച്ച അങ്ങനെയല്ലോ. നല്ല മൂത്രയിക്കുന്ന മൂത്രയിക്കാൻ പറ്റുന്ന പറ്റി ബിരിയാണി നോക്കാണെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല, ഉണ്ടാവോ? അല്ലോ ബിരിയാണി നല്ല മെച്ചുന്നുണ്ട്. ഇത് മൂത്രയിച്ച ബിരിയാണി ഉണ്ടാവില്ല. കാരണം മൂന്നാൾക്കാർ അപ്പുറപ്പുറം ഇരിക്കുന്നുണ്ട്, മൂന്ന് ഇനി ഒരാൾക്ക് ഗ്യാപ്പുണ്ട്, നാല് കോഴിക്കോടുണ്ട്. അപ്പം കൊച്ചു വന്നാൽ ആ മൂന്നും നാലും അഡ്രസ്സും അതിലിപ്പോ മൂത്രയൊക്കെ കൊണ്ടിരിക്കുന്നു. ഒരു രസം ഉണ്ടാവും, കാരണം എന്താ ബോഡി വേസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് തള്ളാതെ ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല, റൂഹിന് വേസ്റ്റ് ഉള്ള സമയത്ത് ഒഴിവാക്കാതെ ഈ ഭാഗത്തിന് രസം ഉണ്ടാവില്ല. രണ്ടും ഒന്നാം ബോഡി വേസ്റ്റ് തള കെട്ടിക്കുമ്പോ അത് ഒഴിവാക്കാതെ ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ലെങ്കിൽ, റൂഹിന് വേസ്റ്റ് തളം കെട്ടി നിൽക്കുമ്പോ അത് ഒഴിവാക്കാതെ ദിക്റിന് ടേസ്റ്റ് ഉണ്ടാവില്ല, നിസ്കാരത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ മഹാന്മാരെ പാതയിൽ തീറ്റ കുറച്ചിട്ട് നമ്മളൊന്ന് വെളുപ്പാവുന്നുള്ളത് അത്യാവശ്യം. അള്ളാഹു തോഫീക്കേട്ടെ, കസ്വത്തുൽ ഖൽബ്ന്ന് മാറിക്കാൻ അള്ളാഹു തോഫീക്കേട്ടെ. മടിയൊക്കെ വരും, രണ്ട് മൂന്നണിക്ക് എല്ലാ പരിപാടിയും നിർത്തണമെന്നാണ് ഇവിടുത്തെ തീരുമാനം. പൈസ എന്നോട് പറയും ചെയ്തിരുന്നു, ഇപ്പൊ സമയം ഒരുപാട് കടന്നു, നിങ്ങൾ ക്ഷമിക്കണം. അള്ളാഹു പറഞ്ഞു കേട്ടതൊക്കെ കബൂലാക്കട്ടെ. അള്ളാഹു വാക്കിബത്ത് നന്നായി മരിക്കുന്ന കൂട്ടത്തിൽ പെടുത്തട്ടെ. മഹാന്മാരോട് കൂടി ചാരുന്നുകൊണ്ട് രക്ഷപ്പെടുന്ന വിഭാഗത്തിൽ നമ്മളൊക്കെ പെടുത്തട്ടെ. മഹാനായ മാലിക്കുബ്നു ദീനാർ റളിയല്ലാഹുവിനെ ഏഷ നിസ്കരിച്ചിട്ട് ഇങ്ങനെ വരുമ്പോ ഒരു സ്ഥലത്ത് നിന്നുണ്ട്, ആരും നമ്മൾ പരിഹസിക്കരുത്, തള്ളരുത്. ഒരു സ്ഥലത്ത് നിന്ന് അള്ളാഹ് അള്ളാഹ് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ പോയോക്കുമ്പോ കള്ളുടിച്ചിട്ട് ചെറുപ്പക്കാരൻ മലിനെടുത്തിട്ട് അള്ളാഹനെ വിളിക്കുകയാണ്. കള്ളുടിച്ച് വരുമ്പോ മലിനെന്നിട്ട് അള്ളാഹനെ വിളിക്കുകയാണ്. ആ കള്ളുടിമാര് ചിലപ്പോ നല്ലതൊക്കെ പറയലുണ്ട്. നമ്മളാണെ എന്ത് ചെയ്യാ, മരക്കോളിട്ടിട്ട് മാലിക്കുബ്നു ദീനാർ അങ്ങനല്ലേ, മാലിക്കുന്ന അങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോ കള്ള് മണത്തിട്ട് നിൽക്കാൻ വയ്യ, അള്ളാന്ന് വിളിക്കുന്നുണ്ട്. മാലിക്കുബ്നു ചിന്തിച്ചത് കള്ള് നജസാണല്ലോ, മൂത്രം കള്ളൊക്കെ നജസാണ്, രണ്ടിറ്റ് കള്ള് തുണിയിലായി സംസ്കാരം ചെയ്യാവില്ല, അതാണ് ഈ മോന്തണത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. കള്ള് നജസ അത് കുടിച്ച വായ നജസ അല്ലാന്നുള്ള ഇസ്മു പരിശുദ്ധാണല്ലോ, ഇത് നജസുള്ള വായക്കൂടി വരരുത് എന്നാണ് തീരുമാനിച്ചത്. മാലിക്കുബ്നു ദീനാർ എന്ത് ചെയ്തു, അവിടെ ഇരുന്നിട്ട് ആ ചെറുപ്പക്കാരന്റെ വായ നന്നായിട്ട് കഴുകി കൊടുക്കും, വല്യ ചുണ്ട് ചുണ്ടൊക്കെ നന്നായി തുടച്ചുടും. ഇപ്പൊ മറത്തൊക്കുമ്പോ കള്ളില്ല, ഇനി അങ്ങനെയാണ് കുടിച്ചുവിടുക, കള്ളുടിയാനാ വനങ്ങനെ കുടിച്ചു. മാലിക്കുബ്നു ദീനാർ പോയി കടന്നു. സ്വപ്നത്തിൽ ഒരു സന്ദേശമാണ്, ഒരു വിളിയാളമാണ് മാലിക്കുബ്നു ദീനാർ. എന്റെ ഇസ്മിനെ ബഹുമാനിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരന്റെ വായ നിങ്ങളെ ശുദ്ധീകരിച്ചതുപോലെ നിങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് അവന്റെ കൽബ് ഞാൻ ശുദ്ധീകരിച്ചിരിക്കുന്നു. മാലിക്കുമ മാലിക്കുബ്നു ദീനാർ, എന്റെ ഇസ്മിനെ ബഹുമാനിച്ചിട്ട് അദ്ദേഹത്തിന്റെ വായ നിങ്ങൾ ശുദ്ധിയാക്കിയതുപോലെ നിങ്ങളെ ബഹുമാനിച്ചിട്ട്, കാരണം നിങ്ങളെ കയ്യാ തൊള്ളേക്ക് തട്ടിയില്ലേ, ആ ബഹുമാനം കൊണ്ട് അവന്റെ കൽബ് ഞാനോ റെഡിയാക്കിയിട്ടുണ്ട്. മാലിക്കുബ്നു ദീനാർ സുവിസ്കരിക്കാൻ പള്ളിയിൽ പോയപ്പോ ഈ ചെറുപ്പക്കാരുണ്ട് തലക്ക മറച്ചിട്ട് ഇമാമിന്റെ വലത്തെ ഭാഗത്ത് ഒന്നാം സഫിൽ ഇങ്ങനെ ഇരുന്നിട്ട് പൊട്ടിക്കരയുണ്ട്. കാരണം അള്ള രാത്രി അവിടെ പണിയെടുത്തു. ആ മാറ്റാണ് നമുക്ക് വേണ്ടത്. അള്ളാഹു തആല നമ്മളെ കൽബൊക്കെ മാറ്റി തരട്ടെ. അള്ളാഹു അതിനുള്ള സംഗമമായി, അതിനുള്ള റമദാനായി, അതിനുള്ള അധ്വാനമായി, അതിനുള്ള സംസാരമായി, കേൾക്കലായി, അതിനുള്ള ത്യാഗമായി ഇതൊക്കെ നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. മുഖല്ലിബുൽ ഖുലൂബായ റബ്ബ് നമ്മളെ കൽബ് മാറ്റി തരട്ടെ.
ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين دعاء ചെയ്യ നമ്മുടെ ദ്വാരകാം ബഹുമാനപ്പെട്ട സദാദീ വെജിസ്ഥാന്റെ നല്ല ദ്വാരന പരിചയമുള്ള ആളാണ് അപ്പൊ അദ്ദേഹത്തിന് ദ്വാരക്കണം എന്ന എന്റെ ആഗ്രഹം അദ്ദേഹം നിറവേറ്റും കാരണം നമ്മൾ ആഗ്രഹം കാണിച്ച അദ്ദേഹം നിറവേറ്റാറുണ്ട് അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചുകൊണ്ട് ദ്വാരവസ്യത്തോടെ നിർത്തുന്നു അസ്സലാമു അലൈക്കും ബഹുമാനികളെ ഇൻഷാല്ലാ നമ്മുടെ റമദാൻ ഷരീഫിൽ ഒരൽപ്പം ഇസ്തിഗ്ഫാർ തഹ്ലീലും സലാത്തും ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. നാളെ മുതൽ ഇൻഷാല്ലാ നമുക്ക് നമ്മുടെ പതിവ് അനുസരിച്ച് റമദാൻ കഴിയുമ്പോഴേക്ക് നമ്മളെല്ലാവരും കൂടി ധാരാളം ദിക്റുകളും സലാത്തുകളും ഒക്കെ ഈ മജ്ലിസിൽ ചൊല്ലി പൂർത്തിയാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പല കാര്യങ്ങൾ ഈ സദസ്സിൽ വെച്ച് ദുആ ചെയ്തത് നമുക്കൊക്കെ പല അനുഭവങ്ങളും പല ആളുകളും അതൊക്കെ അറിയിക്കുകയും ചെയ്തു സഹോദരിമാരും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ. അൽഹംദുലില്ലാഹ് ഇന്ന് ഒരു സഹോദരി പ്രത്യേകം സന്താന സൗഭാഗ്യത്തിന് വേണ്ടി നേർച്ചയാക്കിയതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സംഭാവനയും ദുആ വസിയത്തും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മുടെ ദുആ പല കാര്യങ്ങൾക്ക് വേണ്ടി വളരെ ഇഖ്ലാസോടുകൂടെ നമ്മുടെ ഈ സദസ്സിൽ ധാരാളം പണ്ഡിതന്മാരുണ്ട്, മുത്താലിമീങ്ങളുണ്ട്, വളരെ പ്രായമുള്ള ആളുകളുണ്ട്, രോഗികളുണ്ട്, പല തരക്കാരുണ്ട്. നമ്മളൊക്കെ നോമ്പുകാരാണ്, പള്ളിയിലാണ്, ഇത്തിക്കാഫിന്റെ നിയത്തോടുകൂടെയാണ്. അതുകൊണ്ട് തന്നെ ദുആക്കുത്തരം കിട്ടുന്ന ഒരു സദസ്സാണ്. 40 ആളുകൾ ഉണ്ടായാൽ തന്നെ അത് ദുആക്കുത്തരം കിട്ടുന്ന ഒരു മജ്ലിസാണ്. നമ്മൾ ധാരാളം ആളുകളുണ്ട് അൽഹംദുലില്ലാ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ദുആ ചെയ്ത് അവസാനിപ്പിക്കാം. ഒരൽപ്പം ഇസ്തിഗ്ഫാർ നല്ല നിയത്തോടുകൂടെ, നമുക്കറിയാലോ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപം പൊറുപ്പിക്കൽ ചോദിക്കുകയാണ്, പാപം പൊറുക്കാൻ റബ്ബിനോട് ആവശ്യപ്പെടാണ്. അത് മാത്രമല്ല, ഒരു പാപവും ഇല്ലെങ്കിലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്തിരുന്നു. ഇസ്തിഗ്ഫാർ നമ്മുടെ ദുആക്കുത്തരം കിട്ടാൻ കാരണമാകും. അത് പടച്ച റബ്ബിന്റെ അള്ളാഹുവിലേക്കുള്ള ഒരു വഴിയാണ്, അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്, ഒരുപാട് കാര്യങ്ങൾക്കുള്ള വഴിയാണ് ഇസ്തിഗ്ഫാർ. അപ്പൊ ആ ഒരു നല്ല നിയത്തോടുകൂടെ നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കണം, നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കണം, അള്ളാഹു നല്ല നിയത്തോടുകൂടെ കബൂൽ ചെയ്യട്ടെ. استغفر الله العظيم 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 جددوا ايمانكم ونوروا قلوبكم وزينوا السنتكم بقول لا اله الا الله 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 لا اله الا الله
لا اله الا الله لا اله الا الله لا اله الا الله لا اله الا الله لا اله الا الله لا اله الا الله لا اله الا الله لا اله الا الله لا اله الا الله لا اله الا الله لا اله الا الله لا اله الا الله لا اله الا الله لا اله الا الله لا اله الا الله لا اله الا الله لا اله الا الله لا اله الا الله لا اله الا الله محمد رسول الله صلى الله عليه نحيا وعليه اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد يا ربي صل عليه وسلم الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم صل على سيدنا محمد النبي الامي الحبيب العالي القدر العظيم الجاه وعلى اله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافيه الابدان وشفائها ونور الابصار ضيائها وعلى اله وصحبه وسلم ارحم الراحمين يا الله يا ഞങ്ങളെ ഒരുമിച്ച് കൂടിയത് നീ സ്വീകരിക്കണേ റബ്ബേ ഈ പുണ്യമായ ഷഹർ റമദാൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷിയാകുന്ന സൗഭാഗ്യം നൽകണേ റഹ്മാനേ ഈ റമദാൻ ഷരീഫിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും ഖബൂലാക്കണേ അല്ലാ ഞങ്ങളുടെ നോമ്പുകൾ യഥാർത്ഥ നോമ്പുകളാക്കണേ റഹ്മാനേ യഥാർത്ഥ നോമ്പുകാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ